ഈ അവസരത്തിൽ may I request Pastor M. Samuel to come forward and open this session with a word of prayer. പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, ഈ രാവിലെ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. വിവിധ ഇടങ്ങളിലായിരുന്ന ദൈവത്തിൻ്റെ മക്കളും ഞങ്ങൾക്ക് സെമിനാരിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുമിച്ച് കൂടി ദൈവസ്ഥാനത്തിൽ അല്പനേരമായിരിക്കാൻ കർത്താവ് സഹായിച്ച ഈ വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ഞങ്ങളെ നടത്തുവാൻ ശക്തനായ കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതുകൊണ്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ ഭാഗ്യം തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഒരു ചെറിയ തുടക്കത്തെ, ചെറിയ ആരംഭത്തെ കർത്താവ് വലിയതായിക്ക് മാറ്റി ഇത്രത്തോളം വിശാലമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സെമിനാരിയുടെ പ്രവർത്തനം ഇന്നേക്ക് 19 വർഷത്തിന് മുൻപ് ആരംഭിപ്പാനിടയായി തീർന്നു. 20-ാം വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. 50-ാം വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. കർത്താവായ ദൈവമേ, 49 വർഷവും നിൻ്റെ കൃപയും സാന്നിധ്യവും ഉണ്ടായിരുന്നു. കർത്താവെ, ഈ പ്രവർത്തനം വളരെ വിശാലമായി തീരുവാനിടയായി തീർന്നു. ഇവിടെ പഠിച്ച സഹോദരി സഹോദരന്മാർ പലയിടങ്ങളിലായി കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ഇന്ന് പകലിലെ ഇവിടെ നടക്കുന്ന മീറ്റിങ്ങിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരിൽ കൂടെ നല്ല ആലോചന കേൾക്കുവാൻ കർത്താവ് സഹായിക്കണമേ. എല്ലാ വിധത്തിലും തിരുനാമത്തെ മഹത്വപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് തുടക്കം കുറിച്ചതായ നിൻ്റെ ദാസൻ കർത്താവെ, ഞങ്ങളുടെ കോഴ്സുകാരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ദാസനെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, ബലപ്പെടുത്തണമേ. ശാരീരികമായി വളരെ ക്ഷീണങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും കർത്താവ് അത്ഭുതകരമായി നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അതിഥികളായി ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം, ദൈവദാസന്മാർക്കായി സ്തോത്രം. അവർക്കൂടെ നല്ല ആലോചന ഞങ്ങളെ കേൾപ്പിക്കുമാറാകണം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പുകഴ്ചയോ ഞങ്ങളുടെ മാനമോ ഒന്നുമല്ല കർത്താവെ, നിൻ്റെ നാമം മഹത്വപ്പെടുവാൻ കർത്താവ് ഇവിടെ വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധത്തിലും അനുഗ്രഹിച്ചാട്ടെ. തുടർന്ന് അടുത്ത ഒരു വർഷം നടക്കേണ്ട എല്ലാ പ്രോഗ്രാമുകളിലും നിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ദൈവകൃപയോടുകൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നിൻ്റെ ദാസന്മാരെ എല്ലാവരെയും ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, സകല നന്മയ്ക്കായി ചെയ്യണം. വിശേഷാൽ ഇന്നത്തെ പ്രോഗ്രാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. Friends, this meeting is arranged with a variety of programs. Therefore, we need a chairperson. Now I am calling upon our principal, Dr. M. Stephen, to chair today's meeting. And Dr. M. Stephen. Good morning, friends. I welcome you to the launching program of the Golden Jubilee celebrations. This is a very important and historical program and historical event in the life of FTS. And thank you for all the people who come over here to attend this particular meeting. And I welcome you all, and officially you will be welcomed later. Now we'll have the praise and worship by FTS Choir. Hallelujah, hallelujah. ഒരിക്കലും ഒരു വ്യക്തി താൻ മരിച്ച് സ്വർഗത്തിൽ എടുക്കപ്പെട്ടപ്പോൾ രണ്ട് ദൂതന്മാർ ആ വ്യക്തി ഇങ്ങനെ സ്വർഗം കാണിക്കാൻ കൊണ്ടുപോയി. ഓരോ എടുത്തും എത്തിയപ്പോൾ ഇങ്ങനെ ദൂതൻ കാണിച്ചു, ഇതാണ് മനോഹരമായ കൊട്ടാരങ്ങൾ, വീട് നിങ്ങൾക്ക് വേണ്ടി പണിയപ്പെട്ട്.
ഇങ്ങനെ ഓരോ നിമിഷം ഇങ്ങനെ നടന്ന് നടന്ന് പോയപ്പോൾ ഒരു ചെറിയ ഒരു റൂം കണ്ടു. അവിടെ അനേക ആൾക്കാർ ഇരിപ്പുണ്ട്. അന്നേരം ഈ വ്യക്തി ചോദിച്ചു ദൂതനോടെ, ഇതെന്താ ഇത്രയും പേര് ഈ റൂമിൽ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ദൂതൻ പറഞ്ഞു, ഇവിടാണ് പ്രാർത്ഥനാ വിഷയങ്ങൾ വരുന്നത്, ഭൂമിയിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടാണ് വരുന്നതെന്ന് പറഞ്ഞു. കുറെ നേരം അവിടെ നിന്ന് അവരിങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞ് കുറച്ച് മുൻപോട്ട് നടന്നപ്പോൾ സെയിം ഇതുപോലൊരു ചെറിയ റൂം, അവിടെ പക്ഷേ കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു. അന്നേരം ദൂതനോട് ഈ വ്യക്തി ചോദിച്ചു, എന്താ ഇവിടെ കുറച്ച് ആൾക്കാർ, അവിടെ കുറേ പേരുണ്ടായിരുന്നല്ലോ. അന്നേരം ദൂതൻ ഇങ്ങനെ പറഞ്ഞു, ഇവിടാണ് നന്ദിവാചകമായി ഈ ഭൂമിയിൽ നിന്നുള്ളവർ പറയുന്നത്, അവരുടെ നന്ദി വാചകം ഇവിടാണ് വരുന്നതെന്ന് പറഞ്ഞു. അന്നേരം ഈ വ്യക്തി ചോദിച്ചു, എന്താ ഇത്രയും കുറവ് പേര്. അന്നേരം ദൂതൻ ഇങ്ങനെ വിഷമത്തോടെ പറഞ്ഞു, പ്രാർത്ഥനാ വിഷയങ്ങൾ അനേകര് അയക്കും, പക്ഷേ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുമ്പോൾ നന്ദിയായിട്ട് ആരും പറയാറില്ല. നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് അവനെ നന്ദി പറയാനാണ്. 50 വർഷം നടന്നതിനല്ല നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്, പക്ഷെ നടത്തിയവനെ സ്തുതിക്കാനാണ്. അവൻ നടത്തിയോണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് പോലും. നമ്മുടെ 1, 2, 3, 4 വർഷം അല്ലെങ്കിൽ 5 വർഷം ഇവിടെ പഠിച്ചത് അവന്റെ കൃപയല്ലയോ. അവനെ നമ്മൾ സ്തുതിക്കാൻ പോവുകയാണ്. ഏത് സാഹചര്യം ആയിക്കോട്ടെ, പൗലോസ് പറയുക, ഗിവ് താങ്ക്സ് ടു ഹിം ഇൻ എവറി സർക്കംസ്റ്റാൻസസ്. ഏത് കഷ്ടതയായിക്കോട്ടെ, പട്ടിണി ആയിക്കോട്ടെ, സുഖങ്ങളായിക്കോട്ടെ, അവനെ നന്ദി കരയേറ്റണം. നമ്മളിവിടെ ആയിരിക്കുന്നത് അവനെ ആ നന്ദി കരയേറ്റാനാണ്. ആ നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ മനസ്സിനെ ഏൽപ്പിച്ചു കൊടുക്കുക. With a grateful heart, give thanks to the Holy One. Give thanks because it's given Jesus Christ, His Son. Give thanks. Oh, give thanks with a
Not to this beautiful morning, but you gave us the opportunity to come together and worship your name, O Lord. As we are here for the 50th year celebration, O Lord, let your presence be with us, O Lord. Whatever activities that we're going to hell today, let your presence be with us, O Lord. If our sin is becoming any hindrance to any of the activities of God, please forgive us, O Lord. In Jesus' name we pray. Amen. Thank you, friends, for the beautiful singing. Now I call upon the dignitaries along with the president to come to the stage. And now we'll have the scripture reading. And I call upon Pastor Daniel Uti to come and read the scripture. The book of Psalms, number 103, 103-ാം സങ്കീർത്തനം. എൻമനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻമനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിൻ്റെ യൗവനം കഴുകനെപ്പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവൻ ആകുന്നു, ദീർഘക്ഷമയും മഹാദയുള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും ഫലസിക്കയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾ കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോടെ അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവൻ്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവൻ്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവൻ്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവീൻ. എൻമനമേ യഹോവയെ വാഴ്ത്തുക.
Now the welcome speech, I will call upon the convener of this program, Reverend Dr. B. Varghese. This is indeed a privilege, an honor to be in the presence of the Lord with the great men and women of God. As it has been announced, we are at the turn of 50th year since our college was started. Our college was started in the year 1970 on September 22nd. And our institution was started with a handful of students, maximum 22 students. In those days, the classes were formal sessions, informal sessions. And it was in a small building. Small building means a thatched shed. Our classes were arranged. There are a number of pioneers who worked behind this institution. Very few of them are still alive. Most of them are resting with the Lord right now. This is just to give thanks and praises to God. We have arranged this meeting. This meeting is called a launch out meeting. Golden Jubilee year commences on 2019, September 23rd. Then over the years, till 2020, September 24th, we are going to have a number of programs, academic seminars, charitable works, social works, then evangelistic activities, then hostel maintenance, campus renovation, campus beautification, museum renovation. We have a number of projects at the ahead. And just to begin with, all these programs we are having this meeting. This is called a launch out meeting. Because our beloved president, Dr. T.G. Koshi, he is leaving for USA this night. And he may not be available for our inaugural program on September 23rd. Therefore, it is our desire of the faculty and of the governing board that when a Chayan is here, our president is here, he should inaugurate this program by dedicating the entire programs into Lord's hand with a word of prayer. So in that fashion, we have arranged this meeting and we have invited our chief guest plus number of distinguished guests, heads of the institutions, church leaders, pastors, believers, and teachers from various institutions, plus the students of both FTS and students from outside. May I get into my program, because this is a time-bound program. In our program, within bracket, the time is given so that we are thinking of finishing up our program by 1 o'clock, and afternoon at 2 o'clock, we are going to have a alumni friends and partners meeting. May I get into my program? So let me thank our Lord, because in such a way God has been leading us. In a very miraculous way, He has been leading us for the 49 years. കഴിഞ്ഞ 49 വർഷക്കാലം നമ്മെ ഐശ്വര്യമായി അത്ഭുതകരമായി നടത്തിയ കർത്താവിന്
സ്തുതിയും സ്തോത്രവും മഹത്വവും കരയേറ്റുവാൻ ആയതിനത്ര ഈ പകൽക്കാലം നാം കൂടി വന്നിരിക്കുന്നത്. കേവലം 22 വിദ്യാർത്ഥികളുമായി 1970 ബഹുമാനപ്പെട്ട കോച്ച് സാറിന് ദൈവം കൊടുത്ത നിയോഗം ദർശനമനുസരിച്ച് ആരംഭിച്ച ഒരു ചെറിയ സ്ഥാപനം. അന്ന് ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ ഈ നിലയിലായിത്തീരുമെന്നൊന്നും ഒരു പ്രതീക്ഷയുമില്ല. കുറേ ആളുകളെ എടുക്കുക, ട്രെയിൻ ചെയ്യുക, കർത്താവിൻ്റെ വേലയ്ക്ക് ആക്കി വയ്ക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരു കാഴ്ചപ്പാട് അന്നില്ലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. ആ ചെറിയ സംരംഭത്തെ കർത്താവ് അനുഗ്രഹിച്ചു, ഇത്രത്തോളം വിപുലമായ നിലയിൽ ഇവയെ ആക്കി തീർത്തു. ഏതാണ്ട് ഒരു പോസ്റ്റ് റിസർച്ച് ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയിൽ സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുവാനും 3500 പരം കർത്താവിൻ്റെ ദാസന്മാരെ, കർത്താവിൻ്റെ ദാസ്യന്മാരെ ശുശ്രൂഷയ്ക്കായി അവരെ ഒരുക്കി വേലയ്ക്കാക്കി വയ്ക്കുവാനും ദൈവമായ കർത്താവ് ഇടയാക്കിയത് നന്ദി പുരസരം ഓർത്ത് സകല മഹത്വം കർത്താവിന് ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കുന്നു. സീ യു നോ, ഫോർ എവറി മീറ്റിംഗ് വി നീഡ് എ ചെയർപേഴ്സൺ. ചെയർപേഴ്സൺ പ്ലേസ് എ വെരി കീ റോൾ, ഇമ്പോർട്ടൻ്റ് റോൾ. ആൻഡ് ഫോർ ദിസ് മീറ്റിംഗ് ഐ ഹാവ് കോണ്ടാക്റ്റഡ് അവർ ബിലവഡ് പ്രിൻസിപ്പൽ ഡോക്ടർ എം സ്റ്റീഫൻ ടു ബി ഓൺ ദ ചെയർ, ആൻഡ് ഹി ഹാസ് റെഡിലി അക്സെപ്റ്റഡ് മൈ റിക്വസ്റ്റ് ആൻഡ് ഹി ഈസ് ഓൺ ദ ചെയർ നൗ. He is none other than Dr. M. Stephen. He is working day and night for the development and welfare of this institution on behalf of this Augustus body. Let me welcome in the name of God our beloved principal to this state. Friends, as I told you, we have a chief guest. Our chief guest is none other than a renowned speaker and also a renowned scholar, a man very much known among the Pentecostal circle as well as even outside. He is none other than Reverend Dr. T. Wilson Abraham. I don't think you need a more introduction about him. He is quite known to us, a close friend of this institution, and he is all the time behind the curtain of this institution. Whenever we invite him, he readily accepts our invitation and comes and has given beautiful messages in the past. Dr. Wilson Abraham, he is the grandson of one of the pioneers of the Pentecostal movement, Pastor K. Abraham. He is the grandson of Pastor K. Abraham. Not only that, he is the founding president of India Gospel Outreach Ministries, that is a worldwide ministry. And he is right now serving as the president of a prestigious institution, a neighboring institution of a theological seminary, that is India Bible College and Seminary. A renowned speaker, a convention speaker. In many ways, God has been using this servant of God. And we were very anxiously waiting for him in our last graduation service to be our guest speaker. When we invited him, he readily accepted the invitation and he agreed to come here, but all on a sudden he got an unavoidable circumstance, therefore he could not turn up in his place. Major V.I. Luke came and gave us powerful message, and we are gratefully remembering that. So for this meeting, we had invited him in advance, and he accepted our invitation. Somehow he made it to come over here, and he is going to give the keynote address. Dr. Wilson Abraham, he is right now staying in California, and he is the pastor of an English church over there in California. So on behalf of this body, may I welcome Dr. T. Wilson Abraham. Please come to this stage, and he is going to give the keynote address today.
See, Major V.A. Luke, he is a close friend of this institution. Last time, he was our graduation speaker. So he also has come to our institution in response to our invitation. Major V.I. Luke, nowadays he is known as the Pastor V.I. Luke, a close friend of mine. On behalf of this body, may I welcome. Would you please come and occupy the seat? Right. Our beloved president, I don't know how to say few words about him. Friends, this institution is all about only by virtue of his commitment, his vision, and above all, his passion. He is now 87. Still he is working day and night for the cause of this institution. Although he has every physical struggle in terms of traveling or in terms of coming to our classes and also looking into various activities of this institution, but he is there behind every activity. If he is not able to come, he gives the telephone. I mean, he telephones and gives, you know, appropriate direction to each one of us. And that is all the reason why we are what we are. Faith Theological Institution or Seminary is the product of his wider vision. And it is, of course, by virtue of his commitment and readiness in every endeavor, by God's grace, this institution has come to this level. Thaavinte vilappetta daasan, naam bahumana purusaram, achayendum vilikkunna, bahumanappetta Koshi sir, 87th vayassil than praveshichirikkunnu, engilum thante shariya kleshamo, kshinamo onnum vakavekkathe, ee sthaapanathinu vendi, thanathithvanam cheythu varunnu. എല്ലായിടങ്ങളിലും ഒന്നും ഓടിപ്പറ്റുവാൻ തൻ്റെ ആരോഗ്യം അനുവദിക്കുന്നില്ല എങ്കിലും ആയിരിക്കുന്നിടത്ത് ടെലിഫോൺ ചെയ്ത് ഓരോരുത്തരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അത് ചുമതല ഏൽപ്പിച്ച് കാര്യങ്ങൾ ഇന്ന് വരെ ചെയ്തു പോകുവാൻ പ്രിയ അച്ചാനെ ദൈവം ബലപ്പെടുത്തുന്ന ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ശാരീരിക വളരെ ഉണ്ടെങ്കിലും ഇന്ന് രാത്രി ബഹുദൂരം യാത്ര ചെയ്ത് പ്രിയ അച്ചാനും അമ്മാമ്മയും അവർ യു എസിലേക്ക് കടന്നു പോകുന്നു. എല്ലാം ഈ സ്ഥാപനത്തെ മുൻകരുതി മാത്രം എന്ന് നമുക്കറിയാം. താവിൻ്റെ വിലപ്പെട്ട ദാസനെ ഈ മീറ്റിങ്ങിൽ അതേ സന്നിഹിതനായിരിക്കുന്നതിൽ നാം ദൈവത്തെ സ്തുതിക്കണം. അപ്പോൾ തന്നെ ഈ മീറ്റിങ്ങിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയ ചാനും സ്റ്റേജിലേക്ക് വന്നിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. In response to our invitation, we have some distinguished guests representing various church denominations plus institution. The first one we cannot ever forget. He is none other than Pastor Benjamin Varghese. Achani sthavanathinte ellam ellam. അച്ചാൻ്റെ സ്നേഹവും ഈ സ്ഥാപനത്തോടുള്ള കരുതലും ഞാൻ മനസ്സിലാക്കിയത് സ്ഥാപനത്തോടുള്ള ബന്ധത്തിൽ ഒരു വിഷയം വന്നുപെട്ടപ്പോഴാണ്. അച്ചാൻ്റെ സകല പരിപാടികളും മാറ്റിവെച്ച് ആ വിഷയത്തിനൊരു പരിഹാരം കാണുന്നവർ രാത്രിയും പകലും ഇവിടെ വന്ന് ആ നിലയിൽ ഞങ്ങളെ സഹായിച്ച ദൈവത്തിൻ്റെ ദാസന ഞങ്ങൾക്ക് മറക്കാനൊക്കെയില്ല. അതുകൊണ്ട് നമ്മുടെ ഏത് പ്രോഗ്രാം വന്നാലും പാസ്റ്റർ ബെഞ്ചമിൻ വറീസിനെ നമ്മൾ ക്ഷണിച്ചിരിക്കും, അച്ചാനെ ക്ഷണിച്ചിരിക്കും. ക്ഷണിച്ചാൽ ഒരു മടിയും കൂടാതെ വരാമെന്നുള്ള മറുപടിയെ പറഞ്ഞിട്ടുള്ളൂ. സ്തോത്രം. ഓൺ ബിഹാഫ് ഓഫ് ദിസ് ബോഡി, മേ ഐ വെൽക്കം പാസ്റ്റർ ബെഞ്ചമിൻ വർഗീസ്. ഈസ് റൈറ്റ് നൗ സെർവിങ് ആസ് ദ പ്രസിഡൻ്റ് ഓഫ് ദി ലാർജ് റീജിയൻ കൊട്ടാരക്കര റീജിയൻ കൊട്ടാരക്കര സോണൽ പ്ലസ് യുനോ ഈസ് ദി ആക്റ്റീവ് മെമ്പർ ഓഫ് ദി കൗൺസിൽ ഓഫ് ഇന്ത്യ പെന്റിക്കോസ്റ്റൽ ചേർച്ചസ്. ഓൺ ബിഹാഫ് ഓഫ് ദിസ് ബോഡി മേ ഐ വെൽക്കം. Chan, please come and occupy this seat. We have some of our graduates
At the same time, they are serving in a very, very, very dynamic capacity, in a very meaningful way. They are serving for our Lord. We have Dr. Rajivan MT. He is now serving as the principal of New Life Biblical Seminary. He is the product of this institution. So we are so proud of him, not only him. I mean, there are many, many graduates who are serving at the highest levels as, you know, presidents of various organizations, principals of various Bible colleges and seminaries. And Dr. Rajivan MT is one of such. And may I welcome Dr. Rajivan on behalf of this meeting. Then Pastor Finney Joseph, he is also a product of this institution. He has been serving India Bible College and Seminary as a faculty for many, many years. And in response to our invitation, he is also present in our midst. He is going to translate the message of our chief guest, Reverend Finney Joseph. Would you please come and occupy the seats, the front seat. We have Pastor M. Johnson. Pastor M. Johnson, he is a council member of a well-known organization, Church of God. Pastor M. Johnson, he is also a close neighbor of this institution. He is the product. See, we are contemporaries. We studied together during the same period. And Pastor M. Johnson is in our midst on behalf of this meeting. May I welcome Pastor M. Johnson. And we expect some more leaders to come, and as they come by, we will welcome and ask them to come to the stage. Friends, in continuation of welcoming, we have to remember our alumni. Graduates of our institution. See, we can never forget them because they are the backbone. It is because of their prayer and their hard work behind this institution. This institution is all what we see now. ഇതിന്റെ പിന്നിൽ ആമേ രാവകൾ കണ്ണുനീർ ഒഴുക്കുകയും ഈ പ്രവർത്തനം നട്ടെല്ലായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഇതിന്റെ ഗ്രാജുവേറ്റ്സ് അഥവാ അലുമിനെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയയില്ല. കർത്താവ് അനുവദിച്ചാൽ അലുമിനയെ എല്ലാം കൂടെ ഒന്ന് വിളിച്ചു കൂട്ടി 2020 സെപ്റ്റംബർ മാസം 22, 23, 24 മൂന്ന് ദിവസങ്ങൾ അവർ ഈ ക്യാമ്പസിൽ താമസിച്ച് ഒരുമിച്ച് ഒരു കൂട്ടായ്മ അനുഭവിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോഴല്ല, അതിൻ്റെ സമയം വരുന്നതേ ഉള്ളൂ. എങ്കിലും സിലക്റ്റ് ചെയ്ത് നമ്മൾ അലുമിനയെ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആ നിലയിൽ നമ്മൾ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന രാജ്യവേസായ അലുമിനയായി സേവനം അനുഷ്ഠിക്കുന്ന പല ദൈവദാസന്മാർ ആമിൻ നമ്മുടെ ഇടയിലുണ്ട്. എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിക്കുന്ന കെ ഫിലിപ്പ് സാർ, എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. See, pastors from various churches and also from Sharon Fellowship Church. Sharon Fellowship Church ilum past ame adinu porathunum pastors aayi namakshanam sigarichu pala priyappetta oru kadannu vannittundu. Ellavareyum peru parayumbol samayam pogunnathond ellavareyum ee yogathinte perile njan hardavumayi swagatham cheyunu. Teachers and students, friends and partners, ഇവിടെയെല്ലാം ആത്മാർത്ഥമായ സഹകരണവും ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് ഇന്നയോളം സഹായിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ് ആൻഡ് പാർട്ട്നേഴ്സ്, അത് മറക്കുവാൻ കഴിയുകയില്ല. അവരുടെ നിരന്തരമായ പ്രാർത്ഥന, അവരുടെ സാമ്പത്തിക സഹായങ്ങൾ, ഇതൊക്കെയും ഈ സ്ഥാപനത്തിന് മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട്. ആ നിലയിൽ നമ്മൾ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന ഫ്രണ്ട്സ് ആൻഡ് പാർട്ട്നേഴ്സ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് എല്ലാവരെയും കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമുക്കൊരിക്കൽ കൂടെ കരങ്ങൾ അടിച്ച് ആമേൻ ഒരുമിച്ച് സ്വാഗതം ചെയ്യാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ആശീർവദിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു ഡോക്ടർ ബീവറീസ്. ദി നെക്സ്റ്റ് പ്രോഗ്രാം ഈസ് ആക്ച്വലി ദി ഇൻട്രൊഡക്ടറി കമന്റ്സ്
by the chairperson. Before I enter into that program, it is always important to remember the situation in Kerala. As we are having this meeting over here, many people are affected by the natural disaster. Many beloved ones lost their lives. Their own habitation is wiped away. വളരെ ആളുകൾ ജീവൻ തന്നെ നഷ്ടപ്പെട്ടവരായി. ജീവിതത്തിൽ ഭീതിയുടെ ഒരു സാഹചര്യത്തിൽ വീടുകളും കുടുംബങ്ങളും എല്ലാം നഷ്ടപ്പെട്ടവരായി കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ടു ഹാവ് സോളിഡാരിറ്റി വിത്ത് ദീസ് പീപ്പിൾ ആൻഡ് ഐ ആസ്ക് യു ടു സ്റ്റാൻഡ് ഫോർ എ മോമെൻറ്റ് റിമെമ്പറിങ് ദ പീപ്പിൾ ആൻഡ് പ്രേ ഫോർ God's intervention in this situation, and God may heal the people, restore the people in this situation, and God may comfort. I will ask Reverend Matthias Kurian to come forward and pray for this particular thing. Father, we thank you and praise you for this morning time. As we sit in your presence and enjoy your presence, we commit all the people who are suffering because of the flood situation that is happening in our state, Kerala. Father, we commit all the people from Malappuram district. We commit all the people from Wayanad district. We commit all the people from Kannur district and Pathanamthitta district. Father, we pray that you may comfort them, Lord. We remember all the relatives whose dear ones, they lost their life because of the flood situation. We remember all the people who lost their houses. We remember all the people who lost their agricultural lands. And we pray that may you be the God of the earth. May you be the God of the fearing people. May you be the God of the suffering people. As a community, we stand with them and we pray for your healing touch. Once again, we pray for our home state, Kerala. We pray for the government, the NGOs, that they may do an effective rehabilitation to the people who are suffering in this flood situation. Once again, we commit the whole people in your mighty hand, and we ask this prayer in the name of Jesus Christ. Amen. May be seated. Thank you, Mathew Samkurian, sir. Friends, we have come to a very historical event of a theological seminary. For the last 50 years, God has been with us in a very special way. ദൈവം നമ്മോടുകൂടെ വളരെ അതുല്യമായ നിലയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. We could feel God's presence and God's interventions and God's guidance in a very special way. We have to praise God for all this. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇരിക്കുവാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല. All these audience over here and those who are also having this program, watching this program through this power television, we have to be grateful to our Lord. There one way or other, they are the sponsors or the students or the graduates or the well-wishers of this prestigious institution. God's superabundant grace for the vision we have through Reverend Dr. T.G. Koshi, the beloved president of this institution. Adhevathin devan naliya aadarshanathe pangidukiyanu nammal ore nimishangalum cheyyunnathu cheriya or institution aayi thodangiya ee sthapanam. ചെറിയൊരു പ്രസ്ഥാനമായിട്ട് തുടങ്ങിയെങ്കിൽ തന്നെയും വലിയൊരു വൃക്ഷമായി ഇത് മാറുവാനായി.
became a big tree and several people could have their habitation in the form of teachers, students, pastors, and also people who are the faithful people or the people of faith. This institution is, of course, God's gift for the purpose of training people for the ministry of the kingdom. That is the main purpose of this. Equipping students, ദൈവമക്കളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കുകയും വിവിധ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ മഹാരാജ്യത്തേക്കും അയക്കുകയും പരിവർത്തനത്തിൻ്റെ ശക്തി ക്രിസ്തുവിലൂടെയുള്ളത് വെളിപ്പെടുത്തുക എന്നുള്ള ഏക ലക്ഷ്യമാണ് നമുക്കുള്ളത്. ഗോഡ് ഹാസ് ബീൻ വിത്ത് അസ്, ഗോഡ് ഹാസ് ബീൻ ഗൈഡിങ് അസ് ആൻഡ് സപ്പോർട്ടിങ് ഇൻ വേരിയസ് വേയ്സ് ഇൻ അവർ സപ്പോർട്ടിങ് അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതുവരെയും ഇന്നുവരെയും കർത്താവ് നമുക്ക് നല്ലവനായിരുന്നു. എല്ലാ കാര്യങ്ങളിലും, നമ്മുടെ ഫിനാൻസ്, നമ്മുടെ ജീവിതം, എല്ലാ കാര്യങ്ങളിലും അതുല്യമായ നിലയിൽ കർത്താവ് നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ സഹായിച്ച ദൈവവർപ്പിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നന്മയല്ലാതൊന്നും ദൈവം നമുക്ക് ചെയ്തിട്ടില്ല. എല്ലാം നല്ലതാക്കി മാറ്റിയ ദൈവത്തിൻ്റെ മഹാകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗോഡ് ഹാസ് ഗൈഡഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഈവൻ ദി ഫൗണ്ടർ and the family. God has kept them in a very comfortable situation that secured them, and also this institution valare prayasagaramaya nilagalilude okke president kadannu poya nimishangal undu ennal ee 50th year lum valare urjasvalathayode nilkuvan kayina vidathil devam adhagathe orukkiya mahagravakkai njan devathe stuthikkunnu. We thank God for all the eminent teachers and the staff, those who are in the past and also in the present, and their laborers. They were also working hard, even in the mean situations, much for the good and welfare of this institution. I remember all of them and their contribution. Remember all the graduates all over the world working earnestly for the Lord. Sometimes they come over here, sometimes they make a telephone call, but they always pray and remember this institution, that I am thankful to them. We thank all the sponsors and well-wishers who supported us in our venture. It is all because of their commitment and gracious mind that we could run this institution by the grace of God. And I thank God for all his faithfulness and also all the faithful, the believers who supported us in one way or other. Of course, we have to be very, very grateful to our Lord for leading this thus far. And we always pray that God may grant us wisdom and guidance and support so that we may also go in the future. That is our hope. And God bless you all. Now we will have a video presentation by the historical note. I call upon the people who are responsible for that.
അതിജീവിക്കുവാൻ തന്നെ ശക്തനാക്കി. പ്രവർത്തനം വിശാലമായപ്പോൾ പാസ്റ്റർ വി ജി ജോണിന്റെ പ്രേരണയാൽ നിന്നും സകലതും വിളിച്ചു വരുത്തിയ ദൈവത്തിൽ വിശ്വസിച്ച് സഭാചരിത്രത്തിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച് ജീവിതം തപസ്സാക്കി മാറ്റി വാർദ്ധക്യത്തിലും തളരാതെ ദൗത്യ നിർവഹണത്തിനായി ഓടി നടന്ന് ശുശ്രൂഷിക്കുന്ന റവറൻഡ് ഡോക്ടർ ടി ജി കോശി ഒരു പടയാളിയെപ്പോലെ വിശ്രമമില്ലാതെ സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു. വേണ്ടത്ര ഭക്ഷണവും വിശ്രമവും ഇല്ലാതെ ദീർഘദൂരം നടന്നും കവലപ്രസംഗം നടത്തിയും ആത്മാക്കളെ നേടുക എന്ന ലക്ഷ്യത്തോടുകൂടി ഓടി നടന്ന് പ്രവർത്തിച്ചു. ദീർഘനേരം മുഴങ്കാലിൽ നിന്നുള്ള പ്രാർത്ഥനയും വചനപഠനവും ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ തന്നെ ശക്തനാക്കി. പ്രവർത്തനം വിശാലമായപ്പോൾ പാസ്റ്റർ വി ജി ജോണിന്റെ പ്രേരണയാൽ കർത്താവിൽ ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചു. അത് ജീവിതത്തിനും പ്രവർത്തനത്തിനും ഒരു വഴിത്തിരിവായി തീർന്നു. ദൈവവചനം പഠിക്കണമുണ്ടായി. ഉപവാസത്തോടുകൂടി വളരെ പ്രാർത്ഥിച്ചു. 1963 ആഗസ്റ്റ് 1 വിശ്വാസം മാത്രം കൈമുതലാക്കി കപ്പലിൽ യാത്ര തിരിച്ചു. 28 ദുരിതപൂർണമായ യാത്രയ്ക്ക് ശേഷം ന്യൂയോർക്കിലെത്തി. വഴിയാത്രയിൽ കപ്പിത്താൻ പോലും പണം നൽകിയ സംഭവം പിൽക്കാലത്തുള്ള വിശ്വാസ ജീവിതത്തിൻ്റെ തായ്വേരായി മാറി. ഗാർലൻഡ് ബൈബിൾ കോളേജിലെ പഠനശേഷം സൗത്ത് വെസ്റ്റേൺ അസംബ്ലീസ് ഓഫ് ഗോഡ് കോളേജിൽ ചേർന്നു. പഠന സമയങ്ങളെല്ലാം കരുതുന്ന ദൈവത്തെ ഓരോ ദിനവും അടുത്തറിയാൻ കഴിഞ്ഞു. ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോഴും ആത്മാക്കളെ നേടുന്നതിൽ ഉത്സാഹിയായിരുന്നു. 1 വർഷം 365 നേടുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചു. 286 രക്ഷയിലേക്ക് നയിക്കാൻ കഴിഞ്ഞു. പഠനാനന്തരം ആത്മഭാരത്തോടുകൂടി 1966 ഡിസംബർ 15 നാട്ടിലെത്തി. മണക്കാലയിൽ ഒരു കൺവെൻഷൻ നടത്തി. ആദ്യ ദിവസത്തിൽ തന്നെ 40 സ്നാനപ്പെടുന്നതിന് തയ്യാറായി. ആദ്യം സ്നാനപ്പെട്ട 7 ചേർത്ത് ഒരു വാടക കെട്ടിടത്തിൽ ആരാധന തുടങ്ങി. പ്രവർത്തനം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണ്ടും അമേരിക്കയിൽ പഠനത്തിന് അവസരമൊരുങ്ങി. കാലിഫോർണിയയിൽ വെസ്റ്റ് കോസ്റ്റ് ബൈബിൾ കോളേജിൽ പഠനത്തിനായി പോയി. മടങ്ങി നാട്ടിലെത്തി ചെറിയ ബൈബിൾ കോളേജ് തുടങ്ങി. ഫെയ്ത്ത് ആൻഡ് ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് റവറൻ ഡോക്ടർ പി ജെ തോമസ് അതിനുദ്ഘാടനം ചെയ്തു. 1976 ബി ടി എച്ച് ഡിഗ്രി കോഴ്സ് ഉദ്ഘാടന വേളയിൽ ഇതൊരു യൂണിവേഴ്സിറ്റിയായി തീരട്ടെ എന്ന് അദ്ദേഹം ആശംസിക്കുകയുണ്ടായി. ആഗസ്റ്റ് 27 ടി ജി കോശി ഉൾപ്പെടെ ദൈവദാസന്മാർ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. രക്തത്തുള്ളികളാൽ കുതിർന്ന മണക്കാല പിന്നീട് ശക്തമായ ആത്മീയ മുന്നേറ്റത്തിന്റെ കേന്ദ്രസ്ഥാനമായി മാറി. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന രഹസ്യ പ്രാർത്ഥനയും വചനപഠനവും ദൈവശബ്ദം കേട്ടുകൊണ്ട് മാത്രമുള്ള തുടക്കവുമാണ് ടി ജി കോശിയുടെ ജീവിത വിജയരഹസ്യം. Thank you.
Friends, it is also important to honor the FTS graduates. Nammude graduates ne honor cheyendathum valare pradhanapetta karyamaanu. Ee pratheya momentil we honor the 1992 batch of our graduates. And I ask if the graduates are here, they can come forward along with Pastor Chakochan, P.A. Chakochan. He can also come forward and say a few words. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. 92 പാച്ച് ഗ്രാജുവേറ്റ്സ് ബി ടി എച്ച് ഫ്രണ്ട്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ദയവായി മുൻപോട്ട് സ്റ്റേജിലേക്ക് വരുവാനായിട്ട് ഓർപ്പിക്കുന്നു. പാസ്റ്റർ കുര്യൻ കെ ഫിലിപ്പ്, പാസ്റ്റർ സാം തങ്കച്ചൻ, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി വന്നാട്ടെ. കർത്താവിൻ്റെ ധന്യനാമത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രശസ്തമായ വേദ പഠനശാലയിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ സംബന്ധിപ്പാൻ കർത്താവ് ഇടയാക്കി. ഈ മീറ്റിങ്ങിൽ പ്രസൈഡ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട സ്റ്റീഫൻ ഫാസ് സാറ്, ഈ സ്ഥാപനത്തിൻ്റെ വിഷണറി ബഹുമാനപ്പെട്ട അച്ചായൻ, വിശിഷ്ട അതിഥികളായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, ഞങ്ങളുടെ ബഹുമാനരായ ടീച്ചേഴ്സ്, വെൽവിഷേഴ്സ്, അങ്ങനെ ഈ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും കർത്താവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഇവിടെ ഓർപ്പിച്ചതുപോലെ ബി ടി എച്ച് 92 ഗ്രാജുവേറ്റ്സിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഈ പ്രശസ്തമായ സ്ഥാപനത്തിൽ പഠിക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകിയ അച്ചായനോടും ബഹുമാനപ്പെട്ട അധ്യാപകരോടും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇങ്ങനെ അവസരം തന്നതിലും കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്ത പ്രിയപ്പെട്ടവർ, കേരളത്തിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ നിർവഹിക്കുന്നു. ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് അവരുടെ പേര് ഇവിടെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പാസ്റ്റർ ബെനിസൻ മത്തായി, പാസ്റ്റർ ചാണ്ടി പിച്ചറിയാൻ, പാസ്റ്റർ പി എച്ച് ആഘോഷ്, മൈസെൽഫ്, പാസ്റ്റർ ഡാനിയൽ ടി, ഡോക്ടർ ജേക്കബ് മാത്യു, ഡോക്ടർ ജയ്സിംഗ് രാജ്, ജോസഫ് ചെറിയാൻ, ജോൺസൺ ടി, ജോസഫ് ജോൺ, കുര്യൻ കെ ഫിലിപ്പ്, കുരുവുള്ള മാത്യു, മാത്യൂസ് ഡി, രാജു പി, സാം തങ്കച്ചൻ, സാംകുട്ടി കെ സി, സജി ജോർജ്, സജി തോമസ്, തോമസ് മാത്യു, ടൊമൈൻ, വർഗീസ് വി ഒ, വില്യം സി ബി ആൻഡ് റെജിമോൻ ജോസഫ്. ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പുറത്തു പോയെങ്കിലും ഒന്നിച്ചൊന്ന് കൂടാനും ഫെലോഷിപ്പ് ഉണ്ടാകുവാനുമായിട്ടും ആഗ്രഹിച്ച ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി. ഇതിനകം 3 പ്രാവശ്യം ഞങ്ങൾ ഒന്നിച്ചുകൂടി സൗഹൃദം പുതുക്കുകയും ശുശ്രൂഷയുടെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുവാൻ ഇടയായി. അങ്ങനെ കൂടിയപ്പോൾ ഞങ്ങളെ പഠിച്ച ഈ സ്ഥാപനത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നൊരു ചിന്ത ഉണ്ടാകുകയും ഞങ്ങൾക്കുണ്ടായ ഉരുത്തിരിഞ്ഞൊരാശയമാണ് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പഠിക്കാൻ മിടുക്കരും അപ്പോൾ തന്നെ അതിന് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമായ ഒരു സ്റ്റുഡൻറ്റിനെയെങ്കിലും പഠനത്തിന് സാമ്പത്തിക സഹായം ചെയ്യണം എന്നുള്ളത്. അങ്ങനെ കഴിഞ്ഞ വർഷം ഞങ്ങളെല്ലാവരും കൂടെ കൂടി ആ ഒരു കാര്യം ചെയ്ത് അച്ചാനെ ഞങ്ങൾ ഏൽപ്പിക്കുവാനായിട്ടിടയായി. അതിന് മറ്റുള്ളവർ അറിയണമെന്നോ പബ്ലിസിറ്റി കിട്ടണമെന്നോ ഒന്നും ആഗ്രഹിച്ചില്ല. വീണ്ടും ഈ വർഷം ഞങ്ങളുടെ ദേവദാസന്മാരായ ഞങ്ങൾക്കങ്ങനെ താല്പര്യമുണ്ടാകുകയും അങ്ങനെ ചെയ്യുന്ന പക്ഷം ഈ സെമിനാരിയുടെ ഇതുപോലെയുള്ള ഒരു പൊതുവേദിയിൽ ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന പലരും ഓർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ വർഷവും ആ നിലയിൽ
സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയും പഠനത്തിൽ വളരെ മെച്ചപ്പെട്ട പഠനം നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് സാമ്പത്തിക സഹായം നൽകുവാനായി ഞങ്ങൾ ആഗ്രഹിച്ച് ക്രമീകരിക്കാനായിട്ട് ഇടയായി തീർന്നു. ഇതിന് കർത്താവ് ഞങ്ങളെ സഹായിച്ചു. തുടർന്ന വർഷങ്ങളിലും ചെയ്യാനുള്ള കൃപ ദൈവം തരേണ്ടതിനായി ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യും. 50,000 രൂപയാണ് ഞങ്ങൾ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഇപ്പോഴേ ബഹുമാനപ്പെട്ട അച്ചായന് കൈമാറുന്നു. പശു സാം തങ്കച്ചൻ ആൻഡ് കുര്യൻ കെ ഫിലിപ്പ് ഇവർ ചേർന്നത് കൈമാറും. ബഹുമാനപ്പെട്ട അച്ചായനെ മുൻപോട്ട് ക്ഷണിക്കും. കഴിഞ്ഞ വർഷവും 92 ഗ്രാജുവേറ്റ്സ് 50,000 രൂപ സ്ഥാപനത്തിന് നൽകിയിട്ടുണ്ടായി. ഈ വർഷവും 50,000 രൂപ അവർ നൽകിയിട്ടുണ്ട്. അത് രണ്ട് സ്റ്റുഡൻസിനായിട്ട് കൊടുക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. പീയൂഷ് നന്ദ ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ ഉള്ള സ്റ്റുഡൻറ്റ്, ജോസഫ് എസ് ബി ഡി സെക്കൻഡ് ഇയർ, രണ്ട് വിദ്യാർത്ഥികൾക്കായി കൊടുക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. ഇതുപോലെ എല്ലാ വർഷത്തെയും ഗ്രാജുവേറ്റ്സ് ഇതുപോലെ ഒന്ന് ഉത്സാഹിക്കാമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുമെന്നറിയാമോ? അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുകയും എല്ലാ ഗ്രാജുവേറ്റ്സും ഒന്നിച്ചു കൂടി സ്ഥാപനത്തിന് പുറകിൽ നിൽക്കുമെങ്കിൽ അനേകരെ നമുക്ക് ട്രെയിൻ ചെയ്ത് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് അയക്കുവാൻ കഴിയും. ഇതിനുവേണ്ടി ഉത്സാഹിച്ച 92 ഗ്രാജുവേറ്റ്സിനെ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാം നിലയും അനുഗ്രഹിക്കട്ടെ. ഫ്രണ്ട്സ്, ദി ഓണറിങ് ഈസ് എ മ്യൂച്വൽ പ്രോസസ് ദാറ്റ് ദി ഗ്രാജുവേറ്റ്സ് ഓണർ അസ് ആൻഡ് വി ഓണർ യു. There are occasions in the silver jubilee the golden jubilee programs where all the graduates will be called upon and they will be appreciated and they will be also given certain kinds of honor. That is another program that will be there, and now I appreciate the all 1992 graduates, and of course all the graduates are the pride of FTS and they are laboring hard, and of course we thank you for the commitment. And we come to the main aspect of this program, the keynote address, and we are all eager to listen to the message from Reverend Dr. T. Wilson Abraham, an eminent figure in the Pentecostal community, and he is serving the Lord in several ways and capacities that is already told, and we very gladly welcome him to the stage and deliver the keynote address. We may give him a big hand. I'm sure all of you have heard the name Albert Einstein. Albert Einstein ennu parayna vyaktithathinte pere ningal ellavarum arinjirikkumenna njan manasilakkunnu. He came to United States for the first time in 1921. 1921 ilana adhe aadyamayi Amerikkayil etti chernathu. To give lectures at Princeton University. അദ്ദേഹം വന്നത് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു ലെക്ചർ നൽകേണ്ടതിന് വേണ്ടിയാണ്. ഇറ്റ് വാസ് ദ ഫോളോയിങ് ഇയർ ഇൻ 1922 ദാറ്റ് ഹി റിസീവ്ഡ് ദ നൊബേൽ പ്രൈസ്.
അതിൻ്റെ അടുത്ത വർഷം 1992 അദ്ദേഹം നോബെൽ പ്രൈസ് ലഭിക്കുവാനിടയായത്. ആൽബർട്ട് ഐൻസ്റ്റൈൻ ഡിഡ് നോട്ട് ഡ്രൈവ്, സോ ദ യൂണിവേഴ്സിറ്റി ഗേവ് ഹിം എ ഷോഫേർ, എ ഡ്രൈവർ ടു ടേക്ക് ഹിം അറൗണ്ട്. അദ്ദേഹം സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന വ്യക്തിയല്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഡ്രൈവ് ചെയ്യാൻ യൂണിവേഴ്സിറ്റി ഒരു ഡ്രൈവറെ നിയമിച്ചിരുന്നു. സോ ഹി വാസ് ടേക്കൻ ടു വേരിയസ് പ്ലേസസ് ബിസൈഡ്സ് ദ ലെക്ചേഴ്സ് ദാറ്റ് ഹി ഗേവ് അറ്റ് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല മറ്റെവിടെയെല്ലാം താൻ ലെക്ചേഴ്സിന് വേണ്ടി പോകുമോ അദ്ദേഹം ആ സമയത്തെല്ലാം ഈ ഡ്രൈവറാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. ആൻഡ് ഹി വെന്റ് ബാക്ക് ടു ജർമ്മനി ആൻഡ് ദെൻ ഹി കെയിം ബാക്ക് ടു ദ സ്റ്റേറ്റ്സ് ഇൻ 1933. അദ്ദേഹം പിന്നീട് ജർമ്മനിയിലേക്ക് തിരിച്ചു പോയി. 1932 വീണ്ടും തിരിച്ച് അദ്ദേഹം അമേരിക്കയിൽ വന്നു. ആൻഡ് ഇറ്റ് വാസ് വെൻ ഹി വാസ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദാറ്റ് അഡോൾഫ് ഹിറ്റ്ലർ കെയിം ഇൻടു പവർ ഇൻ ജർമ്മനി. അദ്ദേഹം അമേരിക്കയിലായിരുന്ന സമയത്താണ് അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയുടെ അധിപതിയായി മാറുവാനിടയായി. ഹി ഡിസൈഡഡ് ടു എമിഗ്രേറ്റ് ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് നെവർ റിട്ടേൺ ടു ജർമ്മനി. അതിന്റെ ഫലമായിട്ട് അദ്ദേഹം അമേരിക്കയിൽ കുടിയേറി പാർക്കുവാനിടയായി. പിന്നീട് അദ്ദേഹം മടങ്ങി പോകാനിടയായില്ല. ആൻഡ് ഹി സർവ്ഡ് ആസ് എ പ്രൊഫസർ അറ്റ് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി ഫോർ 22 years until he died in 1955. 1955 അദ്ദേഹം ഇലോഹവാസം വെടിയുന്നത് വരെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. സോ ദ ഡ്രൈവർ വുഡ് ടേക്ക് ഹിം ടു വേരിയസ് പ്ലേസസ് ടു ഗിവ് ലെക്ചേഴ്സ്. ഈ ഡ്രൈവറാണ് ഇവിടെയെല്ലാം താൻ ലെക്ചേഴ്സിന് വേണ്ടി കടന്നു പോകുമ്പോൾ ഇവിടെയെല്ലാം കൊണ്ടുപോകുന്നത് ഈ ഡ്രൈവറാണ്. സോ ഹി വാസ് ഗിവിംഗ് ഹിസ് ഫേമസ് ലെക്ചർ ഓൺ ദ തിയറി ഓഫ് റിലേറ്റിവിറ്റി. റിലേറ്റിവിറ്റി ആപേക്ഷികതയെ അടിസ്ഥാനമാക്കിയുള്ള തൻ്റെ തത്വങ്ങളെല്ലാം പല സ്ഥലങ്ങളിലായി സഞ്ചരിച്ച അദ്ദേഹം ലെക്ചേഴ്സ് മറ്റുള്ളവർ മുമ്പിൽ അവതരിപ്പിച്ചു. വൺ ഡേ ദ ഡ്രൈവർ ടോൾഡ് ഐൻസ്റ്റൈൻ, ഐ ഹാവ് ഹേർഡ് യുവർ ലെക്ചർ സോ മെനി ടൈംസ്, I can give that lecture. ഒരു ദിവസം ഈ ഡ്രൈവർ പറഞ്ഞു, നിങ്ങളുടെ താങ്കളുടെ ഈ ലെക്ചേഴ്സ് ഞാൻ പലവട്ടം ഇപ്പോൾ കേട്ട് കഴിഞ്ഞു, ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ ആ ലെക്ചർ നൽകാം. So one day Einstein said, next time we go to a new place, I want you to give that lecture. അങ്ങനെ ഒരു ദിവസം ഐൻസ്റ്റൈൻ സമ്മതിച്ചു, അടുത്ത പ്രാവശ്യം പുതിയൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നീ ആയിരിക്കും അവിടെ ലെക്ചർ നൽകുന്നത്. The driver was of the same height and stature, physical stature of Einstein. So he wore the suit of Einstein. He disheveled his hair. And when he was introduced, of course, this is the day before cell phones or cameras, and nobody knew how Einstein looked. But he was taken, and when he was introduced, Einstein walked to, the driver walked to the stage as though he was Einstein. And Einstein sat in the audience as though he was the driver. അങ്ങനെ അടുത്ത പ്രാവശ്യം മറ്റൊരു സ്ഥലത്ത് ലെക്ചേഴ്സിന് വേണ്ടി കടന്നു ചെന്നപ്പോൾ ഇവർ ഏകദേശം ശരീരപ്രകൃതി വെച്ച് ഒരുപോലെയാണ് ഇരിക്കുന്നത്. അദ്ദേഹം ഐൻസ്റ്റീൻ്റെ കോട്ടും സ്യൂട്ടും എല്ലാം ധരിക്കുകയും തൻ്റെ തലമുടിയെല്ലാം ഏകദേശം അതുപോലെ തന്നെ ചീകി ഒതുക്കി, ഇന്നത്തെ കാലം പോലെ സെൽഫോണോ ക്യാമറയോ ഒന്നും ആളുകളുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് കൃത്യതയോടെ വളരെ കൃത്യമായി തിരിച്ചറിയുക പ്രയാസമാണ്. അങ്ങനെ ആ പ്രത്യേക സ്ഥലത്ത് ചെല്ലുമ്പോൾ ഐൻസ്റ്റീൻ്റെ ഡ്രൈവർ സ്റ്റേജിലിരുന്ന് അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചപ്പോൾ ഐൻസ്റ്റീൻ്റെ പകരം ഡ്രൈവർ ചെല്ലുകയും യഥാർത്ഥ ഐൻസ്റ്റീൻ സദസ്സിന്റെ കൂടെ ഇരിക്കുകയും ചെയ്തു. And he was introduced as Professor Einstein and that he was going to come and give his lecture, and he, the driver, went up and acted as though he was Einstein and gave a lecture flawlessly, and the audience was very impressed. അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചപ്പോൾ ഡ്രൈവർ ചെല്ലുകയും തന്നെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം വളരെ മനോഹരമായി ഒരു തടസ്സങ്ങളും ഇടയിലില്ലാതെ അത്തത്വം മുഴുവനായി ലെക്ചർ മുഴുവനായി അവതരിപ്പിക്കുകയും ചെയ്തു. After the lecture was a question answer session. ഇന്നലെ ലെക്ചറിന് ശേഷം വീണ്ടും ഒരു ചോദ്യോത്തര സമയം ഉണ്ടായിരുന്നു. A professor of mathematics got up and asked a question. ഗണിതശാസ്ത്രജ്ഞനായ ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്ന് ഒരു ചോദ്യം ഇത് സംബന്ധമായി ചോദിച്ചു. And the driver did not know what to do. ഡ്രൈവർക്ക് അപ്പോഴാണ് പ്രയാസം മനസ്സിലായത്. അതിന്റെ ഒന്നുപോലും പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. But he was a very smart man. പക്ഷേ ഡ്രൈവർ വളരെ സമർത്ഥനായിരുന്നു. He said, this question that you have asked is so simple that my driver can answer that question. അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണ്, നിങ്ങൾ ഈ ചോദിച്ചത് വളരെ നിസ്സാരമായ ഒരു ചോദ്യമാണ്, എന്റെ ഡ്രൈവർ ഈ സദസ്സിലുണ്ട്, അദ്ദേഹത്തിന് വരെ അത് പറയുവാൻ കഴിയും. That is how he escaped. അങ്ങനെ ആ സാഹചര്യത്തിന് താൻ രക്ഷപ്പെടുവാനിടയായി. Many times we hear certain messages over and over again. It sounds simple, but it is when you dig deeper into that message and understand what the import of that message is that we realize there is more depth to it than just the lecture part. കൂടെ കൂടെ ആവർത്തിച്ച് നമ്മൾ ഒരേ സന്ദേശം കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്കത് ലളിതമായി തോന്നും, സാധാരണമായി തോന്നും,
എന്നാൽ ആ സന്ദേശങ്ങളുടെ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് അതിന്റെ അർത്ഥവ്യത്യാസങ്ങളും അർത്ഥഗാംഭീര്യവും നമുക്ക് മനസ്സിലാകുന്നത്. Many times we approach the Bible in that way. പലപ്പോഴും തിരുവെഴുത്തിനെ നമ്മൾ സമീപിക്കുന്നതും ഇതേ മനോഭാവത്തോടെയാണ്. We gloss over the truths and the things that is mentioned in the Bible and we think we know it until we spend time in meditating and dwelling on that. That is when we realize the depths of what God intended for us to understand. വേദവസ്തു സത്യങ്ങളെ വെറും ഉപരിതലത്തിൽ മാത്രം നമ്മൾ മനസ്സിലാക്കിയും അതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളൊരു ധാരണയോടെ നമ്മൾ മുൻപോട്ട് പോവുകയാണ്. എന്നാൽ വേദപുസ്തകം സാധാരണയായി ദൈവസന്നിധിയിൽ ഇരുന്ന് ധ്യാനത്തോടെ വളരെ ആഴത്തിൽ പഠിക്കുമ്പോഴാണ് അതിന്റെ അർത്ഥവും അതിന്റെ പ്രാധാന്യവും എല്ലാം നമുക്ക് മനസ്സിലാകുന്നത്. So I'm grateful that you have chosen to come and study and explore the depths of God's word. And to go from this institution having an understanding of how to further explore into God's word. നിങ്ങളെ ഇവിടെ കടന്നു വന്ന ദൈവവചനത്തെ യഥാർത്ഥമായി മനസ്സിലാക്കുവാൻ അതിന്റെ അർത്ഥതലങ്ങളെ ഉൾക്കൊള്ളുവാൻ ആഴങ്ങളിലേക്ക് മനസ്സിലാക്കുവാൻ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ സ്ഥാപനം അതിന് നിങ്ങൾ കാണിച്ച ആ സമർപ്പണം അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. And I want to greet you all in the name of Jesus Christ and offer my sincere congratulations to this institution for what God has enabled you to do for the past nearly 50 years. ഈ നിങ്ങളുടെ സ്ഥിരമായ സേവനങ്ങളെ വിശേഷാൽ കഴിഞ്ഞ 50 വർഷങ്ങളായി സ്ഥാപനത്തിലൂടെ ചെയ്യുന്ന അതിമഹത്തരമായ ശുശ്രൂഷകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. This is a significant milestone and I pray this is the beginning of greater things to come. ഇത് തീർച്ചയായിട്ടും മുൻപോട്ടുള്ള യാത്രയിലെ ഒരു നാഴികക്കല്ല് തന്നെയാണ്. മുൻപിൽ ദൈവം വലിയ കാര്യങ്ങളെ അത്ഭുതങ്ങളെ നമുക്കായി കരുതി വെച്ചിരിക്കുന്നു. And I want to offer my thanks and sincere appreciation to Pastor Dr. T.G. Koshi Achain. For the leadership that he has given not only to this institution but through his godly life and through his mentorship and leadership to the Pentecostal world at large. വിശേഷാലി സ്ഥാപനത്തെ മാത്രമല്ല പെന്തക്കോസ്ത് ലോകത്തിന്റെ മുഴുവനായി തന്നെ ഭക്തി നിർഭരമായ ധന്യമാർന്ന ജീവിതം കൊണ്ട് ശക്തമായ നേതൃത്വം നൽകുന്ന കർത്താവിന്റെ ദാസൻ റവറൻ ഡോക്ടർ ടി ജി കോശി അവരുകളെ വിശേഷാൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഞാൻ നന്ദി അറിയിക്കുന്നു. I love him, I respect him and I thank the Lord for his life and for the significant contribution that he has made to the Indo-Pentecostal work at large. And I am grateful for what he has done for the theological education in India. ഞാൻ കർത്തർദാസിനെ അഭിനന്ദിക്കുന്നു, ഞാൻ ബഹുമാനിക്കുന്നു. വിശേഷാൽ ഭാരത പെന്തക്കോസ്ത് സമൂഹത്തിനും ദൈവശാസ്ത്ര സമൂഹത്തിനുമായി വളരെ സ്തുത്യർഹമായ സംഭാവനകൾ നൽകിയ കർത്തർദാസിന്റെ എല്ലാ സേവനങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. I'm grateful for Dr. B. Varghese, Principal Emeritus, for his leadership and for the length of years that he has given of himself to teach and to mold many lives in this and through this institution. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ മുൻ പ്രിൻസിപ്പൽ ആയിരുന്ന ഡോക്ടർ ബി വർഗീസ് അവരുടെ കർത്തർദാസിന്റെ തികഞ്ഞ സമർപ്പണത്തെ ദീർഘവർഷങ്ങളായി ഈ സ്ഥാപനത്തോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വചനം പഠിപ്പിക്കാനുമായുള്ള അതിന്റെ സമർപ്പണത്തെ ശുശ്രൂഷകളെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ അഭിനന്ദിക്കുന്നു. He has been a close friend of our family and close friend of our institution. He has taught most of our faculty members at India Bible College and Seminary and we are ever grateful to him. കർത്തർദാസിന് ഞങ്ങളുടെ കുടുംബത്തിന്റെ വിശേഷാലിന്റെ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാറിലെ ബന്ധത്തിൽ ഞങ്ങളുടെ അടുത്ത ആത്മാർത്ഥ സുഹൃത്ത് തന്നെയാണ്. മാത്രമല്ല ഇന്ന് സ്ഥാപനത്തിലായിരിക്കുന്ന കർത്തർദാസന്മാരെ അധ്യാപകരെ പരിശീലിപ്പിക്കുന്നതിൽ കർത്തർദാസിന്റെ സേവനങ്ങൾ വളരെ സ്തുത്യർഹമാണ്. My thanks and appreciation to Dr. M. Stephen, the chairperson, and also who has been a great support and a blessing to India Pentecostal church at large through his ministry. കർത്തർദാസന്റെ ശുശ്രൂഷയിലൂടെ ഭാരത പെന്തക്കോസ്ത് സമൂഹത്തിന് വളരെ സുത്രഹമായ സേവനങ്ങൾ നൽകുന്ന ഈ സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ അധ്യക്ഷനായിരിക്കുന്ന ഡോക്ടർ എം സ്റ്റീഫൻ അവരുകളെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. വിശേഷാൽ വന്ദനം അറിയിക്കുന്നു. In the limited time that we have, our approach will be very selective and very limited. നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ പരിമിതമായ സമയത്ത് നിന്നുകൊണ്ട് വളരെ തിരഞ്ഞെടുത്ത രീതിയിലുള്ള വളരെ ഹ്രസ്വമായ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു നമ്മൾ ഈ വചനം എന്ന പകലിൽ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് ഏറ്റവും അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. To understand what Jubilee is, you need to understand the book of Leviticus, especially chapters 25 through 27.
ജൂബിലി വർഷം യോവൽ സംവത്സരം യഥാർത്ഥമായി മനസ്സിലാക്കണമെങ്കിൽ ലേവ്യ പുസ്തകം 25 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളെ നമ്മൾ ശരിയായി മനസ്സിലാക്കണം. Actually, the etymology of the word jubilee is only found in the Hebrew language. ഈ പദത്തിന്റെ യഥാർത്ഥ മൂലപദാർത്ഥം എന്ന് പറയുന്നത് എബ്രായ ഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. It is not found in other languages. മറ്റു ഭാഷകളിൽ ഇതിന്റെ ധാതു നമുക്ക് കാണാൻ കഴിയില്ല. Even when you study the word jubilee, you understand even those who are scholars in Latin and French, they borrowed it from the Hebrew language. ഈ ലാറ്റിൻ ഭാഷകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേവനായ ഭാഷകളിൽ നിന്നെല്ലാമാണ് ഈ ജൂബിലി എന്ന് പറയുന്ന പദത്തിന്റെ യഥാർത്ഥ ചിത്രങ്ങൾ മറ്റ് പണ്ഡിതർ കടമെടുത്തിരിക്കുന്നത്. So the concept of jubilee is very unique to Jews and to Christians. യഹൂദന്മാരെയും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് വളരെ നിസ്തുലമായ പ്രധാനപ്പെട്ട വേർതിരിക്കപ്പെട്ട ഒരു ചിന്താഗതിയാണ് ജൂബിലി എന്നുള്ളത്. It means actually ram's horn and you blow that ram's horn and make it sound like a trumpet. അതിന്റെ അർത്ഥം ഒരു കാഹളധ്വനി എന്ന പോലെ ഒരു ആടിന്റെ കൊമ്പ് കൊണ്ട് ശബ്ദമുണ്ടാക്കുന്ന ഒരു അനുഭവമാണ് ജൂബിലി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. It is a time when you are proclaiming liberty to all the inhabitants of the land. ദേശത്ത് വസിക്കുന്ന സകല മനുഷ്യർക്കും സ്വതന്ത്രം പ്രഖ്യാപിക്കുന്ന വിളംബരം ചെയ്യുന്ന ഒരു അനുഭവമാണ് ജൂബിലി എന്നതിന്റെ അർത്ഥം. It is a time when we are proclaiming what God has done for us. ദൈവം നമുക്ക് വേണ്ടി ചെയ്തതിന്റെ നന്മകളെ ഓർത്ത് അത് പ്രഖ്യാപിക്കുന്ന ഒരു അവസരമാണ്. And the jubilee or the sabbath was not instituted by man, but it was decreed and instituted by God himself. ശബത്തോ ജൂബിലിയോ എന്നുള്ളത് മനുഷ്യന്റെ ഒരു നിർമ്മിതിയല്ല, ദൈവത്താൽ സ്ഥാപിതമായ ഒരു വ്യവസ്ഥതയാണ്. When you read those chapters, you understand what God intended and how it should affect all areas of our life. ആ ഭാഗങ്ങളെ പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ദൈവം അതിനെ സ്ഥാപിച്ചതിന്റെ ഉദ്ദേശവും മറ്റുള്ളവരുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. So the one who prescribed Sabbath, the one who ordained Jubilee is none other than Yahweh God. ശബത്തോ അല്ലെങ്കിൽ യോവേൽ സംവത്സരമോ സ്ഥാപിച്ചത് മറ്റാരുമല്ല, യഹോവയായ ദൈവം തന്നെയാണ് അതിന് തുടക്കമിട്ടത്. And the weekly Sabbath that was given to the Jewish people to be maintained on a Saturday was also instituted by God. അതുപോലെ തന്നെ ആഴ്ചതോറുമുള്ള ശബത്ത് ദിവസം എന്ന് പറയുന്നതും ദൈവത്താൽ സ്ഥാപിതമായ ഒരു വ്യവസ്ഥയാണ്. And that weekly Sabbath was given so that our human body can rest. അങ്ങനെ ആഴ്ചതോറുമുള്ള ശബത്തിന്റെ ഫലമായിട്ട് മനുഷ്യന്റെ ശരീരത്തിനാണ് ഒരു സ്വസ്ഥത ലഭിക്കുന്നത്. But then in chapter 25 of Leviticus we also see not only should the human body have weekly time of rest, the land should also have a periodic rest every 7th year. എന്നാൽ ആ ഭാഗങ്ങളെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യ ശരീരത്തിനുള്ള സ്വസ്ഥതയും ആശ്വാസവും മാത്രമല്ല, ഒരു പ്രത്യേകമായ ക്രമീകൃതമായ ഇടവേളകളിൽ ദേശത്തിന് നിലത്തിന് വരെ സ്വസ്ഥത ലഭിക്കണം എന്നുള്ളതാണ് ദൈവിക വ്യവസ്ഥ. God was concerned not only about human beings but he was also concerned about the environment and the land where we live. മനുഷ്യനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു ദൈവമല്ല, നിലത്തെ കുറിച്ച് ചിന്തിക്കുന്ന, ഭൂമിയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദൈവം കൂടിയാണ് നാം കാണുന്നത്. And therefore he again and again tells us that you need to make sure that you maintain this not only for your benefit but for the benefit of the environment and the benefit of the human beings at large. നമ്മൾ ആയിരിക്കുന്ന മനുഷ്യ സമൂഹത്തിന്റേത് മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതിയുടേതായ ആ ഗുണകരമായ അനുഭവത്തെ കൂടി മുൻകൂട്ടി കണ്ടാണ് ഈ ആചാരം ദൈവം അവർക്ക് നൽകിയത്. Then he says there has to be a super Sabbath which takes place after 7 cycles of 7 years, that is at the end of the 49th year you begin to celebrate Jubilee, which is a super Sabbath. ഏഴ് ശബത്ത് വർഷങ്ങൾക്ക് ശേഷം 49 വർഷം തികഞ്ഞു കഴിയുമ്പോൾ ഇതിൽ ഏറ്റവും ഉന്നതമായ ഒരു ശബത്തിനെ കുറിച്ച്, ഒരു സ്വസ്ഥതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് യോവൽ സംവത്സരം എന്ന് പറയുന്നത്. The land has to rest. അന്ന് നിലത്തിന് സ്വസ്ഥത ലഭിക്കണം. No sowing in the land. അന്ന് വിതയൊന്നും പാടില്ല. No reaping in the land. അന്ന് കൊയ്ത്തു പാടില്ല. No pruning in the land. അന്ന് ദേശത്തെ ഒരു വിധത്തിലുമായ പ്രൂണിംഗ് നടക്കാൻ പാടില്ല. No plucking in the land. അന്ന് ഒന്നും പറിച്ചെടുക്കാൻ പറ്റില്ല. The land is resting. അന്ന് ദേശം സ്വസ്ഥത അനുഭവിക്കുകയാണ്. And then the writer says or Moses says, you might ask where will we eat from and how will we produce
what we need for the seventh year if you are not sowing and preparing for the seventh year. Poangane vidayam koithu onnum illengil pinnida aa varshathil enganeyana manushinte dinandorumulla aahara kramikaranam nadakkunnathu ennoru chodyam avade ezhuthukaran soochippikkunnu. And then God says and tells Moses, pol devam moshiyodu parayna karyam, that I will order a special blessing upon you. Parayna prakaramana njan ningalku oru pratheegamaya anugraham nalgi tharu. That what you do on the sixth year will be enough and sufficient for you to hear the whole seventh year. Ningal aaram varsham ningal vidakkunnathil ninnu irattiyai devam ningalku tharum angane ezhamatha varsham ningada karyadigal nadakkum. That I will order a blessing that your needs are taken care of, that you will have adequate food for you and for your family. ningalkkum ningada kudumbangalkkum ezhaam varshathil aavashyamaya ella vibhavangalum undaagum ennu urappu varuthuvanai aaram varshathile vilavu ningalkku varthichathayirikkum. This is an amazing principle. Valare albhudavaramaya oru tattvamaanu. This is an amazing order of blessing that God has given to his people. Devan thanne janathinu vendi nalgakotta valare manoharamaya albhudavagamaya oru kramikaranam. Then on the super sabbath, angane ee 7 varshangal koodi varuna aa unnathamaya shabathinte anubhavathil, God is saying you need to make sure that you restore properties that belong to others. Kartavu avarodu paranja oru karyam undu, mattullavarude edengilum bhoomi ningada kaivasham undengil adu thirige nalgenda varshamaanu. That you need to understand that it is God that gave you liberty and freedom in your life. Devamaana ningalku swaathanthriyum swasthathayum ellam nalgi thannathu. Only God can give genuine freedom for you. Devathinu maatrame yatharta swaathanthriyam ningalku nalgan kazhiyum. You need to understand that you owe your life to God. ningada jeevithathinte aa udamasthavakasham kadappaadu devathinulladaanu. It is what Paul said, it is in him that we live, move and have our very existence. Thondana Paulus parayunnathu avanillallo ningal jeevikkunnathum charikkunnathum ningal nilanilkkunnathum avanillaanu. So we become to an understanding, I owe my life to the one who made me. Thondana pagalil nammada hrudayangalil namakku oru nirnayam undaaganam ende nilanilpinte aasthithwathinte adinte avakasham devathinulladaanu kadappaadu devathinulladaanu. He is sovereign and I'm subject to him. Avanaanu sarvathinteyum adhipanayirikkunnavan, njan avane vidheyappettavanaanu. Then God gives instructions of how to buy or sell land or property. എന്നിട്ട് ദൈവം അവർക്ക് വ്യക്തമായ ക്രമീകരണങ്ങൾ കൊടുക്കുകയാണ് എങ്ങനെയാണ് വസ്തുവകകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. The land belongs to God. നിലം എന്നുള്ളത് ദൈവത്തിനുള്ളതാണ്. And he wanted people to make sure they understood that land was not owned by man and nothing is owned by man permanently. God is the owner. ഒരിക്കലും ഒരു വസ്തുവകളുടെയും എന്നേക്കുമുള്ള ഉടമസ്ഥാവകാശം മനുഷ്യനെ വിട്ടു കൊടുക്കാതെ ദൈവമാണ് അതിന്റെ ഉടമസ്ഥൻ എന്നുള്ള ബോധ്യമാണ് ജനം ദൈവം ജനത്തിന് കൊടുത്തത്. One day a rich man who was a rich farmer was listening to a sermon of the pastor. ഒരിക്കൽ ഒരു ധനികനായ കർഷകൻ ഒരു പാസ്റ്ററുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. And in the sermon the pastor said, we don't own anything in this world. All that we have has been given to us as tenants or as stewards. ആ പ്രസംഗത്തിന്റെ മധ്യേ പാസ്റ്റേഴ്സ് പറഞ്ഞു, ഈ ലോകത്തിൽ ഒന്നും നമുക്ക് സ്വന്തമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നില്ല, നാം എല്ലാം കാര്യവിചാരകന്മാർ മാത്രമാണ്. So this rich man thought, the pastor is not very highly educated, I need to teach him a lesson. അപ്പോൾ ഈ ധനികനായ കർഷകൻ ഇപ്രകാരം ചിന്തിച്ചു, ഈ പാസ്റ്റർക്ക് നല്ല വിദ്യാഭ്യാസം ഇല്ലാത്തൊരു വ്യക്തിയാണ്, അവനെ നല്ലൊരു പാഠം പഠിപ്പിച്ചാൽ മതിയാവും. So he invited the pastor for lunch. അങ്ങനെ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഈ കർഷകൻ ഈ പാസ്റ്ററെ ക്ഷണിച്ചു. And after lunch he said, let's go for a walk. ഭക്ഷണത്തിന് ശേഷം പറഞ്ഞു, നമുക്ക് ഒന്ന് നടക്കാൻ പോകാം. So as they were walking, the rich farmer told the pastor, you mentioned in your sermon we don't own anything in this world. Look at this land, all these land, hundreds of acres around, I own it. ദേഹം പാസ്റ്ററോട് പറഞ്ഞു, നിങ്ങൾ പ്രസംഗത്തിന്റെ മധ്യ പറഞ്ഞല്ലോ ഈ ഭൂമിയിൽ ഒന്നും നമുക്ക് സ്വന്തമായിട്ടില്ലെന്ന്, പക്ഷെ ഇത് നോക്കിയാട്ടെ ഈ ദൃശ്യമാകുന്ന നൂറുകണക്കിന് കൃഷിയിടങ്ങൾ എല്ലാം എന്റെ സ്വന്തത്തിൽ പെട്ടതാണ്. പാസ്റ്റർ ഒരു നിമിഷം നിന്നു. And he asked him a question. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. Tell me, who will own this land 100 years from today? അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം എന്താണ്, ഇന്ന് മുതൽ 100 വർഷം കഴിയുമ്പോൾ ഈ വസ്തുവകകൾ ആരുടേതായിരിക്കും? Tell me, who will own this land 100 years from today? ഇന്ന് മുതൽ 100 വർഷം കഴിയുമ്പോൾ ഈ നിലമെല്ലാം ആരുടേതാകും?
We don't own anything in this world. ee logathil namakku onnumilla. That is why the Lord again and again says the earth is mine and the fullness thereof. adondana kartha parayunnathu sagala bhoomiyum adinte poornathayum yehovaykkulladana. Again and again Moses is speaking under the inspiration of the Holy Spirit, the land belongs to God. parishuddhaatmaavinte niyogathal veendum veendum Moshe parayunna oru karyamundu, nilam bhoomi yehovayude avakasamaanu. The restitution needs to be made. adondu adine yatharthathayi punasthapana nadakkendathundu. And if somebody owes and is in debt, make sure that your brother is no longer in debt. ningade snehithan kadappettirikkunnengil aathyandhikamaayi oru kaaryam ningal urappaakkanam avan avasana divasam yovay sambhasanathil avan oru kadakkaran aagunnilla. So one principle after the other God is dealing with how we need to understand the concept of the principle of Sabbath and also the principle of Jubilee. adukonde oro pramaanangal onninu purake nalgi shabath endana യോവേൽ സംവത്സരം എന്താണെന്ന് വളരെ വ്യക്തമായി തന്റെ ജനത്തോട് ദൈവം പറയുന്നു. And later on during the time of David we find psalms were composed to celebrate the Sabbath. അതുകൊണ്ട് ശബത്ത് ദിവസങ്ങളെ ആ ദിവസങ്ങളിൽ സന്തോഷിക്കേണ്ടതിന് വേണ്ടി ദാവീദിന്റെ കാലത്തൊക്കെ എത്തിയപ്പോൾ യഥാർത്ഥത്തിൽ പാട്ടുകൾ എഴുതുവാൻ സംഗീതം രൂപപ്പെടുവാൻ തുടങ്ങി. They began to celebrate God's goodness on the day of Sabbath. ദൈവത്തിന്റെ നന്മകളെ ഓർത്ത് അന്ന് ശബത്ത് ദിനങ്ങളിൽ അവർ ദൈവത്തിന് നന്ദി പറഞ്ഞു. What did a devout Jew do on the day of Sabbath? യഥാർത്ഥ ഒരു ഭക്തിനിർഭരനായ ഒരു യഹൂദൻ ഈ ശബത്ത് ദിനത്തിൽ എന്താ ചെയ്യുന്നത്? He did basically three things. മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. He on the day of Sabbath would take time to evaluate how he lived the previous six days. ശബത്ത് ദിനത്തിൽ അദ്ദേഹം ഇരുന്ന് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞു പോയ ദിനങ്ങളിൽ എപ്രകാരമാണ് ജീവിച്ചത്. So we need to take time as we come to the beginning of this Jubilee year. Lord, how have you guided us the past 49 years? ഈ ജൂബിലി സംവത്സരത്തിൽ നമ്മൾ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം കഴിഞ്ഞ വർഷങ്ങളിൽ നീ ഞങ്ങളെ നടത്തിയ വിധങ്ങളാണ്. It is a time for reflection. അത് നമുക്കൊന്ന് പ്രതിഫലനം ചെയ്യുവാനുള്ള സമയമാണ്. It is a time for evaluation. നമ്മെ ഒന്ന് പുനഃപരിശോധിക്കുവാനുള്ള സമയമാണ്. Did I please God in all matters? ഞാൻ എല്ലാ കാര്യങ്ങളും ഈ ദൈവത്തെ ഞാൻ പ്രസാദിപ്പിച്ചിരുന്നു. Did I honor God where I ought to have honored him? ഞാൻ യഥാർത്ഥത്തിൽ അവനെ ആദരിക്കേണ്ടതുപോലെ കർത്താവിനെ ഞാൻ മാനിച്ചുവോ? So weekly Sabbath is to evaluate how you live the previous six days. ആഴ്ചതോറുമുള്ള ശബത്ത് ദിനങ്ങളിൽ ഇരുന്ന് കഴിഞ്ഞ ദിവസങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കേണ്ട സമയമാണ്. Weekly Sabbath was meant to press meaning into what you did in your recent history. adutha thottadutha charithra divasangalil ningal cheytha karyangal arthavathano ennu chindikkenda samayamaanu. Rest is not amusement. സ്വസ്ഥത എന്ന് പറയുന്നത് ഒരു വിനോദം എന്നല്ല എന്റെ അർത്ഥം. In English the word amusement comes from two Latin words. വിനോദം എന്ന പദം ഇംഗ്ലീഷ് ഭാഷയിൽ വന്നിരിക്കുന്നത് രണ്ട് ലത്തീൻ ഭാഷകളിൽ നിന്നാണ്. ആ മീനിങ് വിതൗട്ട് മ്യൂസ് മീനിങ് തിങ്കിങ് ചിന്ത കൂടാതെയുള്ള സമയം എന്നാണ് അതിന്റെ അർത്ഥം. Amusement comes from two Latin words. If you look at that it means doing things without thinking. ആ സമയത്തെ കുറിച്ച് വിനോദ സമയത്തെ കുറിച്ച് അമ്യൂസ്മെന്റിനെ കുറിച്ചുള്ള യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് ചിന്തിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്ന സമയമാണ്. That is what the world is doing today. ഇന്ന് ലോകം അതാണ് ചെയ്യുന്നത്. You go to an amusement park. നിങ്ങൾ ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ ചെന്നാൽ you engage in meaningless tasks. അവിടെ അർത്ഥവത്തല്ലാത്ത ഒത്തിരി കാര്യങ്ങളെ ചെയ്യുന്നു. We are engaged in so many meaningless tasks today. അർത്ഥപൂർണ്ണമല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. But as a believer, as a follower of Jesus Christ, what we do should be meaningful. എന്നാൽ ഒരു വിശ്വാസി എന്ന നിലയിൽ കർത്താവിനെ യഥാർത്ഥമായി അനുഗമിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അർത്ഥപൂർണ്ണമായിരിക്കണം. I don't put my mind in neutral when I come to worship the Lord. ഞാൻ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ എൻ്റെ ചിന്തകളും എൻ്റെ മനസ്സും ഒന്നും ന്യൂട്രൽ സ്റ്റേറ്റിൽ അത് നിർവികാരകതയോടല്ല ഞാൻ വരുന്നത്. I need to engage my mind. എൻ്റെ മനസ്സിനെ അതിന്റെ അകത്ത് ഉൾപ്പെടുത്തണം. My mind need to wrestle with the truth of God's word. ദൈവിക സത്യങ്ങളുമായിട്ട് മല്ലുപിടിക്കുന്ന ഒരു സമയമാണത്. My heart needs to be engaged when I'm devoted and worshiping God. ഞാൻ ദൈവത്തെ ആരാധിക്കാനായി സമർപ്പിതനായിട്ട് ദൈവസന്നിധിയിൽ വരുന്ന സമയമാണ്. My body needs to be engaged in worshiping the Lord. ദൈവത്തെ ആരാധിക്കുമ്പോൾ എൻ്റെ ശരീരത്തിന് അതിനൊരു പങ്കാളിത്തമുണ്ട്. So my whole personality needs to be engaged in worshiping the Lord. ദൈവത്തെ ഞാൻ ആരാധിക്കുമ്പോൾ എൻ്റെ പൂർണ്ണ വ്യക്തിത്വം അതിന്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു. So Sabbath is a time to evaluate if I did what I did without thinking and if I did what I did without honoring God properly. ശബത്ത് ദിനത്തിൽ ഇരുന്ന് ചിന്തിക്കേണ്ടത് ഞാൻ ചിന്തിച്ചു പോയ കാര്യങ്ങൾ ദൈവത്തിന് ആദരവ് കൊടുക്കുന്നതായിരുന്നു, ഞാൻ പ്രവർത്തിച്ചു പോയ കാര്യങ്ങൾ
ദൈവത്തിന് മാന്യതയുള്ള കാര്യങ്ങളായിരുന്നു എന്ന് ചിന്തിക്കുകയും വിശകലനം ചെയ്യുന്ന അതുകൊണ്ട് ശബത്തും യോവേൽ സംവത്സരവും നമ്മെ തന്നെ പരിശോധിക്കുന്ന ഒരു സമയമാണ് ദൈവം ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് നമ്മൾ നന്ദി പറയും കരങ്ങൾ ഉയർത്തി ദൈവത്തിന് അവൻ ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞാട്ടെ Can you shout a loud hallelujah to the Lord ഉച്ചത്തിൽ കർത്താവിന് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ When we think of what God has done ദൈവം ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ When we think of how God has provided ദൈവം കരുതിയ വിധങ്ങളെ ഓർക്കുമ്പോൾ When we think of God's protection over our lives നമ്മെ അവൻ പരിപാലിച്ചത് ഓർക്കുമ്പോൾ When we think of God's prosperity over our lives ദൈവം നമുക്ക് തന്ന അഭിവൃദ്ധി ഓർക്കുമ്പോൾ We lift our hands and praise God നമ്മുടെ കരങ്ങൾ ഉയർത്തി ആ കർത്താവിന് നന്ദി പറയും We worship our God നാം ദൈവത്തെ ആരാധിക്കും That is the meaning of Sabbath and that is the meaning of maintaining a holy jubilee to the Lord adana shabathinte adisthana artham allengil oru yovel jubilee samvatsaram aagoshikkunnathinte artham the second thing that a devout jew did oru bhakti nirbhannaya yehudan cheytha randamatha karyam not only did he evaluate the past avane palaye bhutakalathe parishodhikka mathramalla affirm the present avanayirikkunna vartamanakalathe onnu koodi affirm cheyum onnu koodi thirudappadum he realized that god who was with him in the past is with him now avan manasilakkunna karyam idana ഇന്നലെ ഭൂതകാലങ്ങളിൽ ഉണ്ടായിരുന്ന ദൈവം ഇന്നിന്റെ അനുഭവത്തിൽ എന്നോട് കൂടെയുണ്ട് This God is with me now. ഈ ദൈവം എന്നോട് കൂടെ ഇന്നുണ്ട് This God is very near to me. ഈ ദൈവം എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നു So therefore I realize that he who provided in the past can take care of my present crisis or situation now. അതുകൊണ്ട് അവന്റെ വിശ്വാസം എന്നെ ഏറ്റുപറച്ചിൽ ഇതാണ് ഇന്നലകളിൽ എൻ്റെ കാര്യങ്ങളെ നിർവഹിച്ച ദൈവം ഇന്നിന്റെ ആവശ്യങ്ങളെ നിർവഹിക്കുവാൻ മതിയായവനായ ദൈവമാണ് That is why the psalmist said he's a present help in times of trouble. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് കഷ്ടകാലത്തെ അവൻ ഏറ്റവും അടുത്ത ഇന്നിന്റെ ദൈവമായി കൂടെയിരിക്കുന്നു. When I'm surrounded and in a place where I cannot seem to get out of that situation. ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ എല്ലാ വശങ്ങളിൽ നിന്നും സമ്മർദ്ദം അനുഭവിക്കുന്നവനായി പുറത്തു കടക്കാൻ കഴിയാതെ വിഷമിക്കുമ്പോൾ When I feel boxed in. ഞാൻ ഒരു പ്രത്യേക ബോക്സിൽ അടയ്ക്കപ്പെട്ടതുപോലെ ആയിരിക്കുമ്പോൾ When I feel there is no wiggle room, there is no room for anything ഇനി ഏതൊരു വശത്തേക്ക് തിരിഞ്ഞാലും ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് കാണുമ്പോൾ comes and makes a wedge and makes a room and presents himself as a helper in times of need ഞാൻ ഇടുങ്ങിയിരിക്കുന്ന ആ സമ്മർദ്ദത്തിന്റെ അനുഭവത്തിൽ എനിക്കും ആ ഇടുക്കത്തിനും ഇടയിൽ വന്ന് എന്നെ അടർത്തി മാറ്റി പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവം എനിക്കുണ്ട് He prepares a way അവൻ എനിക്ക് വേണ്ടി ഒരു വഴി ഒരുക്കുന്നവനാണ് He's a present help in times of trouble എന്റെ കഷ്ടങ്ങളുടെ സമയത്തെ ഇറങ്ങി വന്ന് സഹായിക്കുന്ന ദൈവമാണ് The God of the Bible is a God of yesterday and is a God of today. തിരുവെഴുത്തിന്റെ ദൈവം ഇന്നലകളുടെയും ഇന്നിന്റെയും ദൈവമാണ്. The third thing that a devout Jew did. മൂന്നാമതായി ഒരു യഹൂദൻ ചെയ്യുന്നത് Not only did he evaluate and appreciate the past and affirm God's presence, he made a commitment for the future. ഭൂതകാലത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ നന്മകളെ ഓർക്കുകയും ഇന്നിലേക്ക് നോക്കി ദൈവസാന്നിധ്യത്തെ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ തന്നെ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയോടെ അവൻ നോക്കുന്നവനാണ്. He realized the Lord of his life is the Lord of the future. അവൻ വിശ്വസിക്കുന്നു ഇന്നിന്റെ ദൈവം നാളെയുടെയും കൂടി ദൈവമാണ്. So he makes a commitment, Lord, with your help I want to serve you better. അതുകൊണ്ട് അവൻ സമർപ്പിക്കുന്നത് പ്രകാരമാണ് നിന്റെ സഹായത്താൽ നിന്നെ നല്ല രീതിയിൽ സേവിപ്പാൻ ഞാൻ സമർപ്പിക്കുന്നു. And this is how a Jew, a devout Orthodox Jew worship the Lord on the Sabbath day. ഒരു യാഥാസ്ഥിതിക യഹൂദൻ ഒരു ശബത്ത് ദിനത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്. And we have Psalm 92 where the whole psalm was read on the Sabbath day. 92-ാമത്തെ സങ്കീർത്തനം ശബത്ത് ദിനത്തിൽ അങ്ങനെ അവർ വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. It is a good thing to praise the Lord. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് നല്ലത്. It is a good thing to reflect on his great works. ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കുന്നത് നല്ലത്. He says the senseless man does not dwell on those things. ആ സങ്കീർത്തനത്തിൽ പറയുന്നത് പ്രകാരമാണ് മൃഗപ്രായനായ മനുഷ്യൻ ചിന്തയില്ലാത്ത മനുഷ്യൻ ഈ കാര്യങ്ങളെ ഓർക്കുന്നില്ല. But a devout person, a spiritual person will reflect, will meditate and evaluate and appreciate what God has done. എന്നാൽ ഭക്തിയുള്ള ഒരു മനുഷ്യൻ ദൈവം ചെയ്ത നന്മകളെ ഓർക്കുന്നവനും ധ്യാനിക്കുന്നവനുമാണ്. As he meditates, he begins to realize many truths. അവൻ ദൈവസന്നിധിയിൽ ധ്യാനിക്കുമ്പോൾ പല സത്യങ്ങളെ അവൻ ഗ്രഹിക്കുന്നു. But I want to focus on one verse. എന്നാൽ ഒറ്റ വാക്യത്തിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ. Since our time is limited, I want to focus on this one word. ഒരൊറ്റ വാക്യത്തിൽ മാത്രം ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ. In verse 12. അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ. A familiar verse that for all of us. നമുക്കെല്ലാവർക്കും പരിചിതമായ വേദഭാഗമാണ്. He says the righteous will flourish like the palm tree. അവിടെ എഴുതിയിരിക്കുന്നു നീതിമാൻ പന പോലെ തഴയ്ക്കും. They will grow like a cedar of Lebanon.
ലെബനോനിലെ ദേവദാരു പോലെ വളരും. He is declaring the one who evaluates, the one who meditates, the one who dwells on the word of God and understands the deep truths of God will flourish like the palm tree, will grow like a cedar of Lebanon. യഥാർത്ഥമായിട്ട് ദൈവവചന സത്യത്തിന്റെ ആഴങ്ങളെ ഗ്രഹിക്കുന്നവൻ പന പോലെ തഴയ്ക്കും ലെബാനോനിലെ ദേവദാരു പോലെ വളരുമെന്നാണ്. There are 2600 varieties of palm trees in the world. ഏകദേശം 2600 ലധികം വിധ തരത്തിലുള്ള പന വൃക്ഷങ്ങൾ ലോകത്തുണ്ട്. We have a lot of palms in Kerala. കേരളത്തിലും ധാരാളം പനകളുണ്ട്. But that is not the only varieties that we have in the world. പക്ഷേ ലോകത്തിലുള്ള ആ പനയുടെ ഇനങ്ങളിൽ ഇത് മാത്രമല്ല. But there are 2600 varieties of palm trees. 2600 ലധികം ഇനത്തിൽപ്പെട്ട പനകളുണ്ട്. The amazing thing is all the palm trees are useful for something. പക്ഷേ അതിൽ അത്ഭുതാവഹമായ കാര്യം ഈ എല്ലാ പനകളും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇത് ഗുണകരമായ പ്രയോജനപ്രദമായ വൃക്ഷങ്ങളാണ്. Ancient Indian herbologists used to say there are 360 uses of the palm tree, one for every day of the lunar calendar. പുരാതന ലോകത്തെ പ്രാചീന ഗുരുവൃക്ഷങ്ങളും പറയുന്നത് ഇപ്രകാരമായ ഒരു കാര്യമാണ്, എല്ലാ വൃക്ഷങ്ങളും ഏകദേശം 360 തരത്തിലുള്ള ഗുണങ്ങൾ ഒരു വർഷത്തിലെ എല്ലാ ദിവസങ്ങൾക്കും അനുയോജ്യമായ വിധത്തിലുള്ള ഗുണങ്ങൾ ഈ പനയിൽ നിന്ന് ലഭ്യമാണ്. But the modern scientists say there are more than 800 uses of the palm tree. ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത് 800-ലധികം വൈദ്യശാസ്ത്രമായ ഗുണങ്ങൾ പനയ്ക്കുണ്ടെന്നാണ്. The Bible says the righteous will flourish like the palm tree. അതുകൊണ്ട് തിരുവചനത്തിൽ പറയുന്നു നീതിമാൻ പന പോലെ തഴയ്ക്കും. No matter what a Christian does, no matter what a child of God does, it becomes beneficial, it becomes a blessing to others. അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ ഒരു ദൈവവൈദൻ ഒരു ക്രിസ്ത്യാനി എന്തു ചെയ്താലും അത് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതൊരു അനുഗ്രഹമായി മാറും. In the Middle East and even in California there are palm dates. മധ്യ പൗരസ്ത്യ ദേശങ്ങളിലും അതുപോലെ കാലിഫോർണിയയിലും ഇന്തപ്പനകളുണ്ട്. There are a lot of palms in California and about 60 miles from where we live there is a ravine where the palm trees have been producing for more than 2000 years. ഞങ്ങളെ താമസിക്കുന്ന ഏകദേശം 60 മൈലുകൾക്കപ്പുറം കഴിഞ്ഞ അനേക വർഷങ്ങളായി പ്രകാരം ഇന്തപ്പനകൾ അതിന്റേതായ ഫലദായകമായ അനുഭവങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ്. On the average a palm tree produces more than 550 pounds or about 300 kilos of palms a year. ഒരു വർഷത്തിൽ ഒരു പനയിൽ നിന്ന് ഏകദേശം 300-ലധികം കിലോ And these palm trees don't start producing until its 30th year. 30th vayasayengil mathrame athrayum prayamayale ee indapazhangal innu labhichu kodukkum. On the average palm trees produce fruit for 200 years. 200 varshathollam oru sarasari nilavarathil idu anubhavam tarunnathaanu. There are palm trees in California that have been producing for nearly 2000 years. 2000 varshathiladhigamayitta indapazhangal labhikkunna panavrikshangal avadundu. The righteous will flourish like the palm tree. Adu thiruvazhathil ezhuthirikkunnu neethiman pana pole thazhaikkum. Not only that, mathramalla the Bible says thiruvazhathu parayunu they will still bear fruit in old age. മാത്രമല്ല അവരെ കുറിച്ച് പറയുന്നത് അവർ വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുമെന്ന്. No matter how old you are, നിങ്ങൾ എന്ത് പ്രായമായാലും, if you are have a vibrant relationship with God, നിങ്ങൾക്ക് ദൈവവുമായിട്ട് തീവ്രമായ ഒരു ബന്ധമുള്ള വ്യക്തിയാണെങ്കിൽ, if you are meditating on God's word, നിങ്ങൾ ദൈവവചനത്തെ ധ്യാനിക്കുന്ന വ്യക്തിയാണെങ്കിൽ, and the truth of God's word is driving you, ദൈവിക സത്യങ്ങളെ നിങ്ങളെ മുൻപോട്ട് തയ്ക്കുന്ന വ്യക്തിത്വമാണെങ്കിൽ, and you are filled with the Holy Spirit, ശുദ്ധാത്മ നിറവുള്ള വ്യക്തിയാണെങ്കിൽ, you are producing fruit for God. നിങ്ങൾ ദൈവത്തിനു വേണ്ടി ഫലം കൊടുത്തുകൊണ്ടേയിരിക്കും. And you are producing fruit even in your old age. നിങ്ങളുടെ വാർദ്ധക്യത്തിലും നിങ്ങൾ ഫലം കൊടുത്തുകൊണ്ടിരിക്കും. No matter what you do consciously or unconsciously you are producing fruit in your age. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടോ അല്ലാതെ എടുക്കുന്ന ഏതൊരു പ്രവൃത്തിയിലൂടെയും നിങ്ങൾ ഫലം നൽകിക്കൊണ്ടിരിക്കും. And the Bible says തിരുവെഴുത്ത് പറയുന്നു not only do you produce fruit in your old age but you stay fresh and green all the days of your life. നിങ്ങൾ വാർദ്ധക്യത്തിൽ ഫലം കായ്ക്കുന്ന മാത്രമല്ല ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ പച്ചയായും തഴച്ചും ഇരിക്കുമെന്നാണ്. For a person who is walking in the desert in the Middle East, മധ്യ പൗരസ്ത്യ ദേശങ്ങളിൽ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി, especially during those days for a weary traveler, the sight of a palm tree brought hope in him. പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടങ്ങളിൽ ഒരു പന കാണുന്ന ഒരു വ്യക്തി ആ കാഴ്ചയിൽ തന്നെ അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷയാണ്. Because that instilled hope in him. കാരണം ആ കാഴ്ച തന്നെ അവനിൽ ഒരു പ്രതീക്ഷ ഉളവാക്കി. When he saw a palm tree from far, അവൻ ദൂരെ നിന്ന് ഒരു പനമരം കാണുമ്പോൾ, it showed him there is water there. അതിന്റെ പ്രതീക്ഷ ഇതാണ്, അവിടെ വെള്ളം കാണാൻ സാധ്യതയുണ്ട്. It showed him that
showed him there would be some fruit there. മാത്രമല്ല അതിൽ ഫലവും കാണാൻ സാധ്യതയുണ്ട്. Child of God, when somebody sees you from far. ദൈവവേദിലെ നിങ്ങളെ ദൂരെ നിന്ന് ഒരു വ്യക്തി കാണുമ്പോൾ. When somebody knows and recognizes you. നിങ്ങളെ ഒരു വ്യക്തി തിരിച്ചറിയുമ്പോൾ. They need to have that hope in them. ആ പ്രതീക്ഷ അവരിൽ ഉളവാകട്ടെ. That if I go talk to that brother. ഞാൻ ആ സഹോദരനോട് സംസാരിച്ചാൽ. That if I go to pray with that sister. ഞാൻ ആ സിസ്റ്ററിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ. My needs will be met. എന്റെ ആവശ്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ട്. My spiritual needs will be met. എന്റെ ആത്മീയ ആവശ്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ട്. I will find spiritual food with that person. ആ വ്യക്തിയിൽ ഒരു ആത്മീയ വിഭവം ഞാൻ കാണും. That person can pray for me, intercede for me, my needs will be met. എന്റെ വിഷയങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകും. I can find shelter there. അവിടെ എനിക്ക് ഒരു ആശ്വാസം കണ്ടെത്താൻ കഴിയും. I can find food there. അവിടെ എനിക്ക് ഭക്ഷണം ലഭിക്കും. My thirst will be quenched there. എന്റെ ദാഹത്തിന് ശമനം ഉണ്ടാകും. This is what the sight of a Christian should do. ഇതാണ് ഒരു ക്രിസ്ത്യാനിയെ കാണുമ്പോൾ ലോകത്തിനുള്ള പ്രതീക്ഷ. The righteous will flourish like a palm tree. നീതിമാൻ പന പോലെ തഴയ്ക്കും. FTS has flourished like a palm tree. FTS ഒരു പന പോലെ തഴയ്ക്കുന്ന വൃക്ഷമാണ്. But the best is yet to come. പക്ഷേ ഞാൻ പറയട്ടെ, ഏറ്റവും നല്ലത് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. The fruit of a date palm tree starts only in its 30th year. 30ാമത്തെ വയസ്സിൽ മാത്രമേ ഈന്തപ്പന കായ്ക്കാൻ തുടങ്ങുന്നത്. But it produces for another 200 or 1800 years. ഒരുപക്ഷേ അത് 200 വർഷമോ അല്ല 1800 വർഷങ്ങൾക്കപ്പുറമോ ഫലം കൊടുത്തുകൊണ്ടേയിരിക്കും. The righteous will flourish like the palm tree. നീതിമാൻ പന പോലെ തഴയ്ക്കും. My job is to be righteous. എൻ്റെ ജോലി നീതിമാനായിരിക്കുക എന്നുള്ളതാണ്. My job is to connect with God. എൻ്റെ ജോലി ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുക എന്നുള്ളതാണ്. My job is to become intimate with God. എൻ്റെ ജോലി ദൈവവുമായിട്ട് അടുത്തിരിക്കുക എന്നുള്ളതാണ്. My job is to send my roots down in God. എൻ്റെ ജോലി എൻ്റെ വേരുകൾ ദൈവത്തിലേക്ക് ആഴത്തിൽ പായിക്കുക എന്നുള്ളതാണ്. If I take care of the root, God will take care of the fruit. ഞാൻ എൻ്റെ വേരുകളെ സൂക്ഷിച്ചാൽ അതിൻ്റെ ഫലത്തെക്കുറിച്ച് ദൈവം ഉത്തരവാദിയാണ്. Child of God, God wants you to take care of your roots. ദൈവവൈദലേ, നിങ്ങളുടെ വേരുകൾ സൂക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. There is a scripture in Proverbs. തിരുവെള്ളത്തിൽ സദൃശ്യവാക്യത്തിൽ ഒരു വാക്യമുണ്ട്. That the root of the righteous will produce fruit. നീതിമാന്റെ വേരുകൾ ഫലം നൽകുന്നതാണ്. Usually it is the branches that produce fruit. സാധാരണയായി ശിഖരങ്ങളാണ് ഫലം കൊടുക്കുന്നത്. The root is underground. ഈ വേരുകൾ അടിഭാഗത്താണ്. Nobody sees or puts their eyes on the root. ആരും ഈ വേരുകൾ കാണുന്നില്ല. But the Bible says. പക്ഷേ ബൈബിൾ പറയുന്നത്, a person who is rooted in God's word. ഒരു വ്യക്തി ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട വ്യക്തി. A person who is grounded in God's word. ദൈവവചനത്തിൽ അടിസ്ഥാനമുള്ള വ്യക്തിയാണെങ്കിൽ. He will produce fruit. അവൻ ഫലം കൊടുത്തുകൊണ്ടിരിക്കും. He will produce fruit. അവൻ ഫലം നൽകിക്കൊണ്ടിരിക്കും. Even the invisible part of your life. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അദൃശ്യ മേഖലകൾ പോലും. Even the private parts of your life. നിങ്ങളുടെ ജീവിതത്തിന്റെ സ്വകാര്യത നിമിഷങ്ങൾ പോലും. Even the prayers that nobody knows that you're praying. നിങ്ങൾ ആരും കാണാതെ കഴിക്കുന്ന ആ പ്രാർത്ഥന പോലും. God hears that prayer. കർത്താവ് ആ പ്രാർത്ഥനകളെ കേൾക്കുന്നു. God hears that prayer. ദൈവം ആ പ്രാർത്ഥനകളെ കേൾക്കുന്നു. And one day you will see God do amazing things. ഒരു ദിവസം അത്ഭുതങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ കാണാൻ കഴിയും. Palm tree is the only species of tree that grows from inside out. പന എന്ന് പറയുന്ന ഒരൊറ്റ വൃക്ഷം മാത്രമാണ് ആന്തരികമാണ് അല്ലെങ്കിൽ അകത്തു നിന്നാണ് അത് പുറത്തേക്ക് വളരുന്നത്. All the other trees grow by adding rings externally. മറ്റെല്ലാ വൃക്ഷങ്ങളും വളരുന്നത് ബാഹ്യമായ തലത്തിൽ അതൊരു ആവരണങ്ങൾ വളർന്നു വളർന്നാണ് മുകളിലേക്ക് വളരുന്നത്. The botanical term for that is endogenous. സസ്യശാസ്ത്ര ഭാഷയിൽ പറഞ്ഞാൽ endogenous എന്ന പദമാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. Cell within a cell. ഒരു സെല്ലിൽ കോശത്തിൽ തന്നെ മറ്റൊരു കോശം. That is why the Lord compares us to the palm tree. അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ ഈ പനയോട് ഉപമിച്ചിരിക്കുന്നത്. How does a Christian grow? എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി വളരുന്നത്? How do we manifest spirituality? എങ്ങനെയാണ് നമ്മുടെ ആത്മീയതയെ പ്രകടമാക്കുന്നത്? Inside out. അന്തരാത്മാവിൽ അകത്തു നിന്ന് വരുന്നതാണ്. The Holy Spirit begins to work in my life. പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കും. He begins to work in the dark recesses of my mind. എൻ്റെ മനസ്സിന്റെ ആരും കാണാത്ത മേഖലകളിൽ അവൻ പ്രവർത്തിക്കും. My mind is renewed by the truth of God's word. ദൈവവചനത്തിന്റെ സത്യങ്ങളാൽ എൻ്റെ മനസ്സിന് രൂപാന്തരം ഉണ്ടാകും. As my mind is renewed by God's word. എൻ്റെ മനസ്സ് അങ്ങനെ ദൈവവചനത്താൽ രൂപാന്തരപ്പെടുമ്പോൾ I begin to manifest the character of Jesus. ഞാൻ യേശുവിന്റെ സ്വഭാവം പ്രകടിപ്പിക്കാൻ തുടങ്ങും. I become more loving.
ഞാൻ സ്നേഹിക്കാൻ തുടങ്ങും. I become more peaceful. മറ്റുള്ളവരെ ശാന്തത എന്നിൽ ഉണ്ടാകും. I begin to gain the perspective of God. ദൈവത്തിന്റെ ഒരു വീക്ഷണഗതി എന്നിൽ ഉണ്ടാകും. I begin to control the baser appetites of my life. എന്റെ ജീവിതത്തിന്റെ ആന്തരിക അന്തസത്തയിൽ രൂപാന്തരം ഉണ്ടാകും. I realize that faithfulness is important to God. ദൈവത്തെ സംബന്ധിച്ചോളം വിശ്വസ്തതയാണ് വലിയതെന്ന് എനിക്ക് മനസ്സിലാകും. That is the primary nature of God. അതാണ് ദൈവത്തിന്റെ പ്രാഥമിക സ്വഭാവം. I realize that God is holy. ദൈവം വിശുദ്ധനാണ്. Therefore I need to be holy. അതുകൊണ്ട് ഞാനും വിശുദ്ധനായിരിക്കണം. I become aware of the personality of God. ദൈവത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് എനിക്ക് ഒരു ബോധ്യം ഉണ്ടാകും. I begin to understand his marvelous truths. അവന്റെ അത്ഭുതാവകമായ സത്യങ്ങളെ ഞാൻ തിരിച്ചറിയും. I begin to draw closer to the person of Jesus. വ്യക്തിത്വമായിട്ട് ഞാൻ അടുത്ത് വരുവാനിടയാണ്. As you do that, അത് നിങ്ങൾ ചെയ്യുമ്പോൾ the Holy Spirit is working inside you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങും. But you are automatically growing externally and God is producing fruit through your life and your ministry. ആന്തരികമായും ബാഹ്യമായ തലത്തിലും നിങ്ങൾക്ക് വളർച്ചയുണ്ടായി നിങ്ങൾ ഫലം കൊടുക്കുന്നവരായി മാറും. And then the Bible says, എന്നിട്ട് തിരുവെഴുത്ത് പറയുന്നു, not only do you flourish like the palm tree, നിങ്ങൾ പന പോലെ തഴയ്ക്കുമെന്ന് മാത്രമല്ല, you will grow like a cedar of Lebanon. അടുത്ത വാക്യത്തിൽ ഇരിക്കുകയാണ് ലെബാനോനിലെ ദേവദാരു പോലെ വളരും. If you go to an encyclopedia, നിങ്ങള് ഒരു സർവ്വജ്ഞാനകോശം പരിശോധിച്ചാൽ, and you do research on cedars, ഈ ദേവദാരുവിനെ കുറിച്ച് ഒരു പഠനം നടത്തിയാൽ, you'll find there are four kinds of cedars. പ്രധാനപ്പെട്ട നാല് തരത്തിലുള്ള ദേവദാരുവുണ്ട് in the world, ലോകത്തിൽ. And the four names that are given, നാല് പേരുകൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. One is atlas cedar. ഒന്നിനെ കുറിച്ച് പറയുന്ന അറ്റ്ലസ് ദേവദാരു എന്നാണ്. Number 2 is cypress cedar. രണ്ടിനെ പറയുന്നത് സൈപ്രസ് ദേവദാരു എന്നാണ്. Number 3 is deodar cedar. മൂന്നാമത്തെ deodar ദേവദാരു എന്നാണ്. And the fourth is the cedar of Lebanon. നാലാമത്തെ ദേവദാരുവാണ് ലെബാനോനിലെ ദേവദാരു. That is how botanists have categorized cedar. അങ്ങനെയാണ് ശാസ്ത്ര ശാസ്ത്രവിദഗ്ധന്മാർ ഇതിനെ വേർതിരിച്ചിരിക്കുന്നത്. The ancient Jews also knew of four kinds of cedars. പുരാതന യഹൂദന്മാരും നാല് തരത്തിലുള്ള ദേവദാരുവിനെ മനസ്സിലാക്കിയിരുന്നു. But they gave different names. പക്ഷേ അവർ കൊടുത്തിരുന്നത് പല പേരുകളാണ്. But those names are very instructive for us. പക്ഷേ ആ പേരുകൾ നമുക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. One is called the little cedar. ഒന്നാമത്തെ ദേവദാരു ചെറിയ ദേവദാരു എന്നാണ്. And what was unique about this cedar was, ഈ ദേവദാരുവിന്റെ പ്രത്യേകത, this cedar tree or the cedar wood was used for fence building. ee devadaruvinte shigarangal upayogichu veli kettuvan annu upayogichirunnu. And they use that all over, even today in Alaska this particular cedar is used for fences in Alaska. Annu upayogichathu pole innum Alaskayil veli kettuvanayittu ee devadaruvinte shigarangal upayogikkarundu. What does this little cedar signify? Endana idinte pratheegatha? It has a sticky substance. ee idil ninnu ee shigarathil ninnu pasha pole oru dravagam porathu varum. If you put those two cedar planks together, randa devadaru vrikshangal kambugal cherthu vachal, in a matter of time it sticks together. Alpa samayam kazhiyumbol ee pasha mugandaram idu cherthu otti nilkan idayal, and it is like a super glue. Innathe oru super glue inde gunam adu cheyyum. You cannot separate them. Pinne idu thammil verdirikkan pattathilla. And it serves like a good protection, a good fence. Angane nalloru velikatta ഇത് മാറാനിടയാ. What does that signify? എന്താ അതിന്റെ അർത്ഥം? It signifies that you need to grow in unity. നിങ്ങൾ ഐക്യതയിൽ വളരണം എന്നാണ് ഇതിന്റെ അർത്ഥം. You need to grow in unity. ഐക്യതയിൽ വളരുന്നവരാണ്. You might be little. നിങ്ങൾ ചെറുതായിരിക്കാം. But if you are united, പക്ഷേ നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ, you can do great things. നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ നേടാൻ കഴിയും. Once a father had 10 sons. ഒരിക്കൽ ഒരു പിതാവിന് 10 മക്കൾ ഉണ്ടായിരുന്നു. And he gave each one, they fought with each other all the time. അവർ എപ്പോഴും വഴക്കു കൂടുന്നവരാണ്. And so the father wanted to teach a lesson. അതുകൊണ്ട് അപ്പൻ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. So he called all 10 of them. 10 പേരെയും വിളിച്ചു. Gave each one of them a stick. ഒരു ഒരു വടി എല്ലാവരുടെയും കൈ കൊടുത്തു. Asked them each one to break it. അവരോട് പറഞ്ഞു നീ ഒന്ന് ഓടിച്ചാട്ടെ. Each one broke those sticks. എല്ലാവരും അത് ഓടിച്ചു. Then he asked them to collect another 10 sticks. രണ്ടാമത് വീണ്ടും ഒരു 10 എണ്ണം എടുക്കാൻ പറഞ്ഞു. Asked them to tie together. എന്നിട്ട് അതിനെ ഒരുമിച്ച് കെട്ടാൻ പറഞ്ഞു. And gave it to each son. എല്ലാവരുടെയും കൈ കൊടുത്തു. And asked them to break it. എന്നിട്ട് പറഞ്ഞു ഇത് ഓടിച്ചാട്ടെ. They could not break it. അവർക്ക് അതിനെ ഓടിക്കാൻ കഴിഞ്ഞില്ല. If you stand united, നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ, you are strong. നിങ്ങൾ ശക്തിയുള്ളവരാണ്. If you are by yourself and fight with each other, നിങ്ങൾ പരസ്പരം പോരടിക്കുന്നവരായാൽ, you are open to the attack of the enemy. നിങ്ങൾ ശത്രുവിന്റെ യുദ്ധത്തിന് എപ്പോഴും തുറന്നിട്ടിരിക്കുക. God wants us to grow like a cedar of Lebanon. ലെബനോനിലെ ദേവദാരു പോലെ വളരാൻ നമ്മെക്കുറിച്ച് അവൻ ആഗ്രഹിക്കുന്നു. Second cedar. രണ്ടാമത്തെ ദേവദാരു. The Jews called it simply burning cedar. അത് എരിയുന്ന ദേവദാരു എന്നാണ് അതിന്റെ പേര്. The reason why they called it the burning cedar, അതിനെ അങ്ങനെ വിളിക്കാൻ കാരണം, it had a lot of oil in it. അതിന്റെ അകത്ത് ധാരാളം എണ്ണയുടെ അംശമുണ്ട്. This is what the shepherds used while they were watching the sheep at night. രാത്രി കാലങ്ങളിൽ ഇടയന്മാർ ആടുകളെ പരിപാലിക്കുന്ന സമയത്ത് അവർ
ഉപയോഗിച്ചിരുന്നതാണ് because it had a lot of oil in it ഇതിന്റെ അകത്ത് ധാരാളം എണ്ണയുള്ളതുകൊണ്ട് it would burn all night രാത്രി മുഴുവൻ നിന്നത് കത്തും it would burn all night രാത്രി മുഴുവൻ കത്തിക്കൊണ്ടിരിക്കും what does that signify എന്താ അതിന്റെ അർത്ഥം that we need to be filled with the holy spirit and be burning for jesus പരിശുദ്ധാത്മാവിനാൽ നിറവുള്ളവരായി കർത്താവിനു വേണ്ടി എരിയുന്നവരായി തീരണം as paul and silas at midnight sang praises to god പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞു പാട്ട് പാടി they were not gloomy they were not down but they were praising god at midnight അവർ നിരാശരായിരിക്കയായിരുന്നില്ല വിഷാദത്തോടെ ഇരിക്കയായിരുന്നില്ല രാത്രിയിൽ കർത്താവിനെ പാട്ട് പാടുകയായിരുന്നു god wants us to be fervent in the assignment that he has given to us ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിയോഗങ്ങളിൽ നമ്മൾ എപ്പോഴും ഊർജ്ജസ്വലരായിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു god doesn't want us to be lazy നമ്മൾ ഒരിക്കലും അലസരാകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല but to be diligent and to be fervent പക്ഷേ നമ്മുടേതായ തീരുമാനങ്ങളിൽ നമ്മുടേതായ നിയോഗങ്ങളിൽ എപ്പോഴും തീവ്രതയുള്ളവരായി ആ ഉത്സാഹമുള്ളവരായിരിക്കണം the third cedar മൂന്നാമത്തെ ദേവദാരു the Jews simply called it the singing cedar യഹൂദന്മാർ അതിനെ വിളിച്ചുകൊണ്ടിരുന്നത് പാട്ടുപാടുന്ന ദേവദാരു എന്നാണ് why did they call it the singing cedar എന്താ അങ്ങനെ വിളിക്കാൻ കാരണം because it was very tall കാരണം അത് വലിയ ഉയരമുള്ളതാണ് its leaves were very pointed അതിന്റെ ഇലകൾ എന്ന് പറയുന്നത് വളരെ സൂചിമുന പോലെ ഉള്ളതാണ് so when the wind would blow കാറ്റ് ശക്തമായിട്ട് അടിക്കുമ്പോൾ these pointed leaves would whistle and sing ഈ സൂചിമുന പോലെയുള്ള ഇലകളിൽ നിന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദം പുറപ്പെടും and it would sound like a whistling sound അത് വിസിൽ പോലെ ഒരു മനോഹരമായ ഒരു സൗണ്ട് അതിൽ നിന്ന് ഉണ്ടാകും so they called it the singing cedar അതുകൊണ്ട് അതിനെ പാട്ട് പാടുന്ന ദേവദാരു എന്ന് വിളിച്ചു god wants us to be like the singing cedar ഇപ്രകാരമുള്ള ഒരു ദേവദാരു പോലെ ആകാൻ ദൈവം ആഗ്രഹിക്കുന്നു at midnight paul and silas sang അർദ്ധരാത്രിയിലാണ് പൗലോസും ശീലാസും പാട്ട് പാടിയത് job says in chapter 35 Our God is a God who gives us songs in the night. ഇരുവഴുത്ത് പ്രകാരമാണ് പറയുന്നത് രാത്രി കാലങ്ങളിൽ നമുക്ക് പാട്ട് തരുന്ന ഒരു കർത്താവുണ്ട്. Unconsciously when God is moving in our hearts we are found at midnight all of a sudden we get up and sing praises to God. ഒരുപക്ഷേ നമ്മൾ പോലും അറിയാതെ അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ പ്രചോദിപ്പിക്കുമ്പോൾ എഴുന്നേറ്റ് അവനെ നന്ദിയോടെ പാടുവാൻ നമുക്കിടയാണ്. Number of years ago I was with four of our graduates in Varanasi, Uttar Pradesh. ഉത്തർ പ്രദേശിൽ വാരണാസിയിൽ ഞങ്ങളുടെ നാല് graduates ഒരുമിച്ച് ഒരു ദിവസമായിരുന്നു we were sleeping on the floor ഞങ്ങള് തറയിൽ കിടന്നുറങ്ങുകയാണ് at 2 o'clock at night രാത്രി 2 മണിയായപ്പോൾ all of a sudden പെട്ടെന്ന് തന്നെ all five of us got up and started praising god ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് അഞ്ച് പേരും എഴുന്നേറ്റ് കർത്താവിനെ നന്ദി പറയാൻ തുടങ്ങി we sensed something happening there എന്തോ അവിടെ സംഭവിക്കുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു all of us were sound asleep ഞങ്ങൾ എല്ലാവരും ഉറങ്ങുകയായിരുന്നു we did not wake up each other ഞങ്ങൾ പരസ്പരം എഴുന്നേൽപ്പിച്ചതല്ല all of a sudden പെട്ടെന്ന് തന്നെ all five of us ഞങ്ങൾ എല്ലാവരും അഞ്ച് പേരും started together ഞങ്ങൾ praising God ദൈവത്തിനു നന്ദി പറഞ്ഞു and singing praises to ദൈവത്തിനു പാട്ട് പാടാൻ തുടങ്ങി and God gave us victory there ദൈവം ഞങ്ങൾക്ക് അന്ന് ജയം തന്നു God did several miracles there ദൈവം വലിയ അത്ഭുതങ്ങൾ ഇവിടെ ചെയ്തു our God is a God who gives us songs in the night രാത്രിയുടെ യാമങ്ങളിൽ പാട്ട് തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം child of God you may be going through a night season in your life ദൈവവൈദലേ നിങ്ങളുടെ ജീവിതത്തിൽ രാത്രിയുടെ ഒരു അനുഭവത്തിലൂടെ നിങ്ങൾ പോവുകയായിരിക്കാം would you lift your hands and say lord give me songs in the night കരങ്ങൾ ഉയർത്തി ഇന്ന് പകലിൽ പറയുമോ രാത്രിയുടെ അനുഭവങ്ങളിൽ നീ എനിക്ക് പാട്ട് തരണമേ all whether as individual or as ministry we have our night seasons vitti ennulla nilayilum sthapanangal ennulla nilayilum raathriyude anubhavangal nammalku undayekka but during those times pakshe aa samayangalil we need to sing praises to god kartavine nammal nanniyode paattu paadunnavar and the holy spirit will enable us and gives us songs in the night parishuddhaatmaav adinaay nammale sajjaraakkum the fourth cedar നാലാമത്തെ ദേവദാരു they simply called it the tall cedar അതിന്റെ പേര് ഉയരം കൂടിയ ദേവദാരു എന്നാണ് the reason they called it the tall cedar അതിനെ അങ്ങനെ വിളിക്കാൻ കാരണം if it was 60 feet high അത് 60 അടി ഉയരത്തിൽ ചെല്ലും or 100 feet high അല്ലെങ്കിൽ 100 അടി ഉയരത്തിൽ its roots was 60 feet deep or 100 feet deep അതുപോലെ തന്നെ അതിന്റെ വേരുകളും 60 അടി അല്ലെങ്കിൽ 100 അടി താഴ്ചയിലേക്ക് പോകും no matter how gusty the wind or the storm was എത്ര ശക്തമായ കൊടുങ്കാറ്റടിച്ചാലും നത്തിങ് വുഡ് ഷേക്ക് ഇറ്റ് അതിനെ ഉലയ്ക്കുക സാധ്യമല്ല നത്തിങ് കുഡ് ഷേക്ക് ഇറ്റ് ഈ കാറ്റിനൊന്നും അതിനെ ഉലയ്ക്കാൻ കഴിയില്ല ചൈൽഡ് ഓഫ് ഗോഡ് വി വിൽ ഓൾ ഹാവ് സ്റ്റോംസ് ഇൻ അവർ ലൈഫ് ദൈവവൈലി നമ്മൾക്ക് ഓരോരുത്തർക്കും കൊടുങ്കാറ്റുകൾ ജീവിതത്തിലുണ്ട് there will be storms of the enemy ശത്രുവിന്റെ പല തരത്തിലുള്ള കൊടുങ്കാറ്റ് there will be natural storms ഒരുപക്ഷേ സ്വാഭാവികമായ പ്രകൃതിയാലുള്ള കൊടുങ്കാറ്റ് there will be attacks of the enemy അതല്ലെങ്കിൽ ശത്രുവിന്റേതായ ഒരു പ്രവൃത്തി but if you send your roots down പക്ഷേ നിങ്ങളുടെ വേരുകൾ ആഴത്തിലേക്ക് പോയാൽ deep down അത് ആഴങ്ങളിലേക്ക് ചെന്നാൽ and god will sustain you കർത്താവ് നിങ്ങളെ നിലനിർത്തും that is why it says അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത് the root of the righteous shall never be shaken നീതിമാന്റെ വേരുകൾക്ക് ഒരിക്കലും
ഇളക്കം തട്ടുകയില്ല. The root of the righteous shall never be shaken. നീതിമാന്റെ വേരുകൾക്ക് ഇളക്കം തട്ടുകയില്ല. God wants us to grow like a tall cedar. ഉയരം കൂടിയ ഒരു ദേവദാരു പോലെ വളരാൻ അവൻ ആഗ്രഹിക്കുന്നു. And when we do that, അങ്ങനെ ചെയ്യുമ്പോൾ, we will bear fruit in old age. നമ്മുടെ വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. We will stay fresh and green. നിങ്ങൾ പച്ചയായും തഴച്ചുമിരിക്കും. Our life will be fruitful. നമ്മുടെ ജീവിതം ഫലദായകമാകും. Why does he want to do all this? എന്തുകൊണ്ടാ ഇതെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? So that we proclaim to the world the Lord is upright. ഇതിന്റെ അടിസ്ഥാന ഉദ്ദേശം ഇതാണ്, ലോകത്തോട് ഒരു കാര്യം പ്രഖ്യാപിക്കണം, നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമാണ്, അവനാണ് എന്റെ പാറ, അവനിൽ യാതൊരുവിധ ദുഷ്ടതയുമില്ല. This is the year of Jubilee. ഇത് ജൂബിലി വർഷമാണ്. The jubilee is meant to proclaim liberty to all. ഈ വർഷം നമ്മുടെ പ്രഖ്യാപനം ഇതാണ്, സ്വാതന്ത്ര്യം. That we need to tell the world that Jesus Christ is the only savior, the only lord, he is the only stabilizing force in the world. ഈ ലോകത്തിലെ ഏറ്റവും സ്ഥിരതയുള്ള വ്യക്തിത്വം, ഏറ്റവും സ്ഥിരതയുള്ള ശക്തി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കണം, അതാണ് നമ്മുടെ ദൗത്യം. We need to blow the trumpet. ആ കാഹളം നമ്മൾ മുഴക്കണം. We need to blow it loudly. അത് ഉച്ചത്തിൽ മുഴക്കണം. We need to blow it from the house tops. അത് നമ്മൾ വീടിന്റെ മുകളിൽ നിന്ന്. We need to make sure that all the inhabitants of the land will hear that message. ദേശത്തിലെ നിവാസികൾ മുഴുവൻ ഈ കാഹളം കേൾക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. What is that proclamation? എന്താണ് പ്രഖ്യാപനം? That Christ came to free us. കർത്താവ് നമ്മെ സ്വതന്ത്രരാക്കുന്നു. Christ came to liberate us. കർത്താവ് നമ്മെ വിടുവിപ്പാനായി വന്നു. Christ came to bring healing. അവൻ നമുക്ക് സൗഖ്യം നൽകാനായി വന്നു. Christ came to bring deliverance. ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം തരും. Christ came to bless us. ക്രിസ്തു വന്ന് നമ്മെ അനുഗ്രഹിപ്പാനാണ്. Christ came us to give blessing upon blessing upon blessing. ക്രിസ്തു വന്ന് അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് നമ്മെ നടത്താനാണ്. Even when you don't sow. നിങ്ങൾ അറിയ നിങ്ങൾ വിതയ്ക്കുന്നില്ലെങ്കിലും. Even when you don't sow in the seventh year. ഏഴാം വർഷം നിങ്ങൾ വിതയ്ക്കുന്നില്ലെങ്കിലും. He has commanded. അവൻ കൽപ്പിച്ചിട്ടുണ്ട്. On the sixth year. ആറാം വർഷം. That you will produce triple blessing. നിങ്ങൾ മൂന്നിരട്ടിയായി നിങ്ങൾക്കുണ്ടാകും. You will produce a triple harvest. നിങ്ങൾ ഒരു മൂന്നിരട്ടി കൊയ്ത്ത് ലഭിക്കും. Not an ordinary harvest. സാധാരണ വിളവല്ല. Not just for that year. ആ വർഷത്തേക്കുള്ളതല്ല. But the blessing will continue to the seventh year. ആ അനുഗ്രഹം ഏഴാം വർഷത്തിലേക്ക് കടക്കും. Not only that. അത് മാത്രമല്ല. Continue to the eighth year. മാത്രമല്ല എട്ടാം വർഷത്തിലേക്ക് കടക്കും. Because in the seventh year. കാരണം ഏഴാം വർഷം. You're not sowing. അന്ന് നിങ്ങൾ വിതയ്ക്കുന്നില്ല. You're not reaping. നിങ്ങൾ കൊയ്യുന്നില്ല. You're not plowing. നിങ്ങൾ ഉഴുവുന്നില്ല. You're not doing anything. ഒരു കാര്യവും ചെയ്യുന്നില്ല. What are you doing? പക്ഷേ നിങ്ങൾ എന്താ ചെയ്യുന്നത്? You're trusting God. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. You're trusting God. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. You're trusting God. ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. Because it is he who provides for us. അവനാണ് നമുക്ക് വേണ്ടി കരുതുന്നത്. It is he who blesses the land. അവനാണ് ദേശത്തെ അനുഗ്രഹിക്കുന്നത്. So he provides you not just for 1 year, not just for 2 years, but for 3 years. ഒരു വർഷത്തേക്ക് മാത്രമല്ല, 3 വർഷത്തേക്കുള്ളത് അവൻ കരുതുന്നവനാണ്. Because it is only when you start plowing and sowing in the 8th year that you will eat at the end of the 8th year. എട്ടാം വർഷം നിങ്ങൾ ഉഴുത വിതച്ച് കൊയ്യുന്ന ആ സമയം വരെ എന്നിട്ട് മാത്രമേ ആ അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. But God has said, പക്ഷേ അവിടെ ഇത് ചെയ്യുന്നത്, you rest in me. കർത്താവിനോട് പറയാം, നീ എനിക്ക് ആശ്വാസം തന്നു. You rest in me. നീ എനിക്ക് സ്വസ്ഥത തന്നു. If you are heavy laden and weary, come unto me and I will give you rest. കർത്താവ് പറഞ്ഞു, ഇപ്രകാരമാണ്, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാം. I will give you rest. ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. God wants us to understand the principle of rest. ഈ സ്വസ്ഥതയുടെ തത്വം നമ്മൾ മനസ്സിലാക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. God created man on the 6th day. ആറാം ദിവസം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. 7th day God rested. ഏഴാം ദിവസം ദൈവം സ്വസ്ഥമായി. Not that God got tired, but he was instituting a principle. അവൻ ക്ഷീണിതനായതുകൊണ്ടല്ല, ഒരു തത്വം അവൻ നമുക്ക് വേണ്ടി തരികയായിരുന്നു. 6th day was man created. ആറാം ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. His first day was a day of rest. ഒന്നാമത്തെ ദിവസം അവന്റെ ഒന്നാമത്തെ ദിവസം സ്വസ്ഥതയുടെ ദിവസമാണ്. God works and then he rests. ദൈവം പ്രവർത്തിക്കുന്നു, മനുഷ്യൻ സ്വസ്ഥത അനുഭവിക്കുന്നു. No, God works and then he rests. ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ സ്വസ്ഥത അനുഭവിക്കുന്നു. God works first. ദൈവം ആദ്യം പ്രവർത്തിക്കുന്നു. Then secondly he rests. അതിനുശേഷം അവൻ സ്വസ്ഥത അനുഭവിക്കുന്നു. But man has to rest before he works. പക്ഷേ മനുഷ്യൻ പ്രവർത്തിക്കുന്നതിന് മുൻപേ അവൻ സ്വസ്ഥത അനുഭവിക്കണം. If he does not rest before he works, he cannot work properly. അവന് പ്രവർത്തിക്കുന്നതിന് മുൻപേ, ജോലിക്കിറങ്ങുന്നതിന് മുൻപേ സ്വസ്ഥത അനുഭവിച്ചില്ലെങ്കിൽ അവന് പ്രവർത്തിക്കാൻ കഴിയില്ല. God wants you to rest. നിങ്ങൾ സ്വസ്ഥത അനുഭവിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. He wants you to rest in Jesus Christ. യേശു ക്രിസ്തുവിലുള്ള സ്വസ്ഥത നിങ്ങൾ അനുഭവിക്കണം. All the work that we ever needed to do, he said it is finished.
നാം ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളെയും കുറിച്ച് അവൻ പറയുന്നു, ഞാൻ നിവർത്തിച്ചു കഴിഞ്ഞു. It is finished. അത് നിവർത്തിയായി. I now enter into his rest. ഇനി നിങ്ങൾക്ക് അസ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാം. I just enter into his rest. ആ അസ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാം. And out of a center of rest I work for him. ആ അസ്വസ്ഥതയുടെ നടുവിൽ നിന്നാണ് ഞാൻ അവന് വേണ്ടി പ്രവർത്തിക്കുന്നത്. This is a year of jubilee. ഇത് ജൂബിലിയുടെ വർഷമാണ്. Would you say, Lord, I want to rest in you? ഇന്ന് പകലിൽ പറയുമോ, കർത്താവേ, ഞാൻ നിന്നിൽ സ്വസ്ഥത അനുഭവിപ്പാൻ ആഗ്രഹിക്കുന്നു. Out of that intimate relationship I want to work for you. കർത്താവിൽ നിന്നുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിന്ന് അങ്ങേക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to flourish like the palm tree. ഒരു പന പോലെ ഞാൻ തഴയ്ക്കുവാൻ. I want to grow like a cedar. ഒരു ദേവദാരുവിനെ പോലെ വളരുവാൻ. May this coming year and decades be a year of growth and prosperity for FTS. വരുന്ന വർഷങ്ങൾ, വരുന്ന ദശകങ്ങൾ FTSനെ സംബന്ധിച്ചിടത്തോളം വളർച്ചയുടെ ദിനങ്ങളായി മാറട്ടെ. Would you close your eyes? കണ്ണുകൾ അടച്ചാട്ടെ. Would you commit your life to the Lord? നിങ്ങളുടെ ജീവിതത്തെ കർത്താവിനു വേണ്ടി സമർപ്പിച്ചാട്ടെ. Would you say, Lord, I want this to be a reality in my life? എൻ്റെ ജീവിതത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. How many of you will say, Lord, I want this to be a reality in my life? നിങ്ങളിൽ എത്ര പേർ ഇന്ന് പകലിൽ പറയും, കർത്താവേ, ഇതെന്റെ ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I really want to understand this principle of rest. ഈ സ്വസ്ഥതയുടെ തത്വം ഒന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. I want to operate from a center of peace in my life. എന്റെ ജീവിതത്തിൽ സമാധാനത്തിൽ നിന്ന് ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to serve you out of a center of peace. കർത്താവേ, ഈ സ്വസ്ഥതയിൽ നിന്ന്, സമാധാനത്തിൽ നിന്ന് അങ്ങയെ സേവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And I want to flourish. ഞാൻ വിശാലപ്പെടുവാൻ, അഭിവൃദ്ധിപ്പെടാൻ ആഗ്രഹിക്കുന്നു. I want to be like a palm tree. ഒരു പന പോലെ. I want to be like a cedar of ഒരു ദേവദാരുവിനെ പോലെ. If that is your desire. അങ്ങനെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയെങ്കിൽ. As we are launching this year of jubilee. ഈ ജൂബിലി വർഷം ഇന്ന് പകലിൽ ഇവിടെ ആരംഭിക്കുമ്പോൾ. Let us begin that with a sense of commitment and dedication. ഒരു സമർപ്പണത്തോടെ, പുനരർപ്പണത്തോടെ നമുക്ക് ആരംഭിക്കാം. If that is your commitment. അങ്ങനെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയെങ്കിൽ. Would you raise your hand to the Lord? ആ പ്രാർത്ഥനയുള്ളവർ കരങ്ങളെ ദൈവത്തിലേക്ക് ഉയർത്തിയാൽ. Would you say, Lord, here am I commit my life to you. കർത്താവിനോട് പറയുമോ, കർത്താവേ, ഞാൻ ഇതാ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. I want to serve you from a center of peace. എന്റെ ജീവിതത്തിന്റെ ആ സമാധാനത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് പ്രവർത്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to flourish like the palm tree. ഒരു പന പോലെ തഴയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to grow like a cedar. ഒരു ദേവദാരുവിനെ പോലെ വളരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Father, you see our upraised hands. പിതാവേ, ഉയർത്തപ്പെട്ട കരങ്ങൾ അങ്ങ് കാണുന്നല്ലോ. Lord, these hands signify we have received your word. കർത്താവേ, അവർ അങ്ങയുടെ വചനത്തെ ഏറ്റെടുത്തെന്നാണ് അതിന്റെ ലക്ഷണം. Lord, we confess that we have been touched by your word. അങ്ങയുടെ വചനത്താൽ ഞങ്ങൾ സ്പർശിക്കപ്പെട്ടെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. We ask you, Lord, to make this a reality in our lives. ഞങ്ങളുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമായി ഇത് മാറുവാൻ ഇടയാക്കണമേ. May this be a year of rest and fruitfulness, Lord. ഈ വർഷം സ്വസ്ഥതയുടെയും ഫലം നൽകുന്നതിന്റെയും ഒരു വർഷമാണ്. May we see a triple blessing, Lord. കർത്താവേ, മൂന്ന് മടങ്ങുള്ള അനുഗ്രഹം കാണുവാൻ. We want a triple harvest, I pray. ഒരു മൂന്ന് മടങ്ങായുള്ള കൊയ്ത്ത് കാണുവാൻ. Because we have trusted you. ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുകയാണ്. Not because we have done something. ഞങ്ങൾ എന്തോ ചെയ്തെന്നുള്ളതല്ല. But because we have trusted you, Lord. ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നതുകൊണ്ട്. Because we have put our faith in you. ഞങ്ങളുടെ വിശ്വാസം അങ്ങയിലായതുകൊണ്ട്. Minister to each person, Lord, who are here in the sound of my voice. കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തിയോടും അങ്ങ് ഇടപെടണമേ. Do something out of the ordinary, I pray. സാധാരണയിൽ കവിഞ്ഞ ചിലത് നീ ചെയ്യണമേ. Do something out of the ordinary at Faith Theological Seminary. ഈ സെമിനാരിയിൽ കർത്താവേ, സാധാരണയിൽ അപ്പുറമായി ചില കാര്യങ്ങൾ നീ ചെയ്യണമേ. A triple blessing, I pray. മൂന്ന് മടങ്ങായുള്ള ഒരു അനുഗ്രഹം. Oh God, we wait on you. കർത്താവേ, ഞങ്ങൾ അങ്ങയെ കാത്തിരിക്കുന്നു. We trust in you. ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. And we ask these requests in Jesus Christ our Lord. ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ആമേൻ. മക്കളെ, നാം കേട്ടതുപോലെ തന്നെ പനയുടെ അനുഭവം, ദേവദാവിന്റെ അനുഭവം ഡീപ് റൂട്ടഡ് ആയിട്ട് പോവുക എന്ന് മാത്രമല്ല, ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. മേ വി സ്റ്റാൻഡ് യുണൈറ്റഡ് ഫോർ ദ ലോർഡ് ആൻഡ് ബെയർ ഫ്രൂട്ട്. നമ്മുടെ ദൈവം വളർത്തുന്നതോടൊപ്പം തന്നെ നമുക്ക് ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുവാനായിട്ട്, അതാണ് ദൈവം നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം, അത് ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. വി താങ്ക് റവറൻ ഡോക്ടർ ടി വത്സൻ എബ്രഹാം ഫോർ കമ്മിങ് in our midst and of course blessing us with this challenging message. Thank you so much. Now we'll have the theme song and I'll call upon the people who are responsible for the theme song.
Praise the Lord. Hallelujah. Praise the Lord. God of our mothers and fathers, come now and move among us. What you did before, come and do once more. We want to be a part of your story. God, what you did before, come and do once more. We want to be a part of your story. God of our mothers and fathers, show your glory to your sons and daughters. What you were back then, come and be again. We want to see your power in our presence. What you were back then, come and be again. We want to see your power in our presence. In our time, in our day, come and go. In our time,
Important item of this particular program is inaugurating the launching program of the Golden Jubilee celebrations and also the presidential address. Adaraniyanaya ee sthapanathinte ellamellamaya ee sthapanathine thodakkam kurikkeyum ithathola naikkeyum cheyda bahumaniyanaya Reverend Dr. T.G. Koshi avargale bahumanapetta achayane aa pratheeka kritya nirvahathinayi njan saadaram kshanikkunnu. ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന റവണ്ട് എം സ്റ്റീഫൻ, കീനോട്ട് അഡ്രസ്സ് നൽകുവാൻ കടന്നു വന്ന ഡോക്ടർ വത്സൻ എബ്രഹാം, എല്ലാ ആദരണീയരായ അതിഥികൾ, വിദ്യാർത്ഥികൾ, അധ്യാപക സമൂഹം, സ്റ്റുഡൻസ്, അഭിതകാംക്ഷികൾ എല്ലാവർക്കും യേശുക്രിസ്തു വലിയൊരു നാമത്തിൽ എൻ്റെ ശ്രീവചനം അറിയിക്കുന്നു. 50-ാമത്തെ വർഷത്തിലെ വന്നു ചേരുവാനുള്ളൊരവസരം ദൈവം നൽകിയതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. അല്പ കാര്യങ്ങളുടെ ആരംഭത്തെ തുച്ഛീകരിക്കാത്തവനായ ദൈവം തൻ്റെ വിശ്വസ്തതയിലും തൻ്റെ ഹിതത്തിലും തൻ്റെ പരിപാടിക്ക് അനുസരണമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നോർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിനെ കണ്ടുമുട്ടിയിട്ട് 72 വർഷം കഴിഞ്ഞു. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് 60 വർഷം കഴിഞ്ഞു. സാക്ഷ്യങ്ങളൊന്നും പറയാൻ ഞാൻ സമയമെടുക്കുന്നില്ല. 1969 ഞാൻ സ്റ്റേറ്റ്സിലായിരിക്കുമ്പോൾ കാലിഫോർണിയയിലുള്ളതായ ഒരു പ്രിയ സഹോദരൻ ഒരു ബൈബിൾ സ്കൂൾ തുടങ്ങാമോ എന്ന് ചോദിച്ചു. കുഴപ്പമില്ല, അദ്ദേഹം $200 വെച്ച് 6 മാസം തന്നു. ഫെയ്ത്ത് ചാപ്പൽ എന്ന കെട്ടിടത്തിൽ പേരിടാൻ കാരണം ഫെയ്ത്ത് ചാപ്പൽ എന്ന് പറയുന്ന ഒരു ചെറിയ ചർച്ച് സഹായിച്ചാണ് കെട്ടിടം പണിയാനിടയായി തീർന്നത്. ആ കുടുംബം നിത്യയിൽ വിശ്രമിക്കുന്നു. അങ്ങനെ ആരംഭിച്ച ഒരു ചെറിയ ബൈബിൾ സ്കൂൾ അന്ന് കൂടെ ഉണ്ടായിരുന്ന ചരലിൽ ഇവിടെ ഇരിപ്പുണ്ട്. പാസ്റ്റർ പി ജി ജേക്കബ്, എം ശമലുകുട്ടി, അദ്ദേഹമാണ് ഈ ആദ്യകാലങ്ങളിൽ ലൈബ്രറിയുടെ ബുക്കിനെല്ലാം നമ്പറിട്ടത്. അങ്ങനെയൊക്കെ പ്രവർത്തിച്ച അവിടെ മുതലുണ്ട്. വളരെ ആദ്യകാലങ്ങളൊക്കെ പ്രവർത്തിച്ച പലരും നിത്യത്തിൽ വിശ്രമിക്കുന്നു. അവരത് സ്വർഗത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു വിശ്വസിക്കാം.
ജീവനോടെ നമുക്ക് ഇരുന്നിട്ട് 50-ാം വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം തമ്പുരാൻ നമുക്ക് അവസരം നൽകിയതോർത്ത് നന്ദിയോടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഇത് ഒരു വിശ്വാസത്തിൻ്റെ മാർഗമായതുകൊണ്ടാണ് ഫെയ്ത്ത് എന്നുള്ള പേര് എല്ലായിടത്തും വന്നുകൂടിയിരിക്കുന്നത്. വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു, വിശ്വാസത്തിൽ ഇന്നുവരെ ജീവിക്കുന്നു എന്ന് പറയുന്നതിൽ ദൈവസന്നിൽ സന്തോഷമുണ്ട്. കാരണം ഓരോ മാസവും പ്രാർത്ഥിച്ച് ദൈവം തരുന്നത് കൊണ്ടാണ് ഈ സ്ഥാപനം ഇന്നുവരെയും നടന്നു വന്നത്. എന്നോടുകൂടി അധ്വാനിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. മാർക്കറ്റിൽ പോകുന്നവർ തുടങ്ങി, കിച്ചണിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങി, ഓഫീസുകളിൽ പ്രവർത്തിക്കുന്നവർ തുടങ്ങി, അധ്യാപകർ തുടങ്ങി, എല്ലാവരും കൂടെ കൂടിയുള്ള ഒരു കളക്റ്റീവായിട്ടുള്ള സംരംഭത്തിൻ്റെ ഫലമാണ് ഇന്ന് ഇവിടെ കാണുവാനിടയായി തീർന്നിരിക്കുന്നത്. ഒരാളെ കൊണ്ടൊന്നും ചെയ്യാൻ ഒക്കെയല്ല, നമ്മൾ ഒന്നിച്ച് ഒരു മനസ്സോടെ, ഒരു ഹൃദയത്തോടെ, ഒരു ലക്ഷ്യത്തോടെ, ഒരാശയത്തോടെ മുൻപോട്ട് നീങ്ങുന്നതിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവർത്തി ചെയ്തെടുക്കുവാൻ ദൈവത്തിന് കഴിയത്തുള്ളൂ. ഒരു ചെറിയ വിഘടിപ്പ് വന്നു പോയെങ്കിൽ അതിനകത്ത് വിള്ളൽ വീഴാൻ ഇടയായിത്തീരും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ടായാലും അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് നമുക്ക് കേൾക്കാനിടയായി തീർന്നല്ലോ. പ്രിയപ്പെട്ട 50 വർഷം എൻ്റെ ദൈവം എത്ര നല്ലവനായിരുന്നു എന്ന് എനിക്ക് പറയാനായിട്ട് കഴിയും. ദീർഘമായൊരു സമയമെടുത്ത് ഒരൊന്നും ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. 50-ാം വർഷത്തിലെ പരിപാടികൾ ആരംഭിക്കുന്നത് അടുത്ത മാസം 23 മുതലായിരിക്കും. കാരണം 70 സെപ്റ്റംബർ 22 22 വിദ്യാർത്ഥികളോട് ആരംഭിച്ച ഒരു ചെറിയ സ്ഥാപനം 9 മാസം ക്ലാസും 3 മാസം പ്രായോഗിക പരിശീലനം എന്നുള്ള നിലയിൽ മുൻപോട്ട് വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണിത്. അത് പിന്നെ ഈ നിലയിലേക്കൊക്കെ നീട്ടി നീട്ടി ദൈവത്തിനെപ്പോലെ കൊണ്ടുവന്ന് ഇവിടെ എത്തിച്ചു. ഒരുപാട് നിന്ദയും അപമാനങ്ങളും പരിഹാസങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ ഒരു അവകാശമായിട്ട് എടുത്തുകൊണ്ട് ഞങ്ങളതങ്ങ് വിടുകയാണ്. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ ഇത് ഇന്ന് നിൽക്കുവാൻ കാരണം തുടങ്ങിയത് മനുഷ്യനല്ല, ദൈവമാണ്. ദൈവം തുടങ്ങിയതിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. ഏത് കാര്യമായാലും ദൈവത്തിൽ ആരംഭിച്ച് ദൈവത്തിൽ നിലനിന്ന് പോകുമെങ്കിൽ അവസാനം വരെ കൊണ്ടെത്തിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. ജീവിതത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധിയുടെ നടുവിൽ എല്ലാം മതിയാക്കിയ ഒരു സമയം എൻ്റെ ജീവിതത്തിലുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയുന്നില്ല, എല്ലാം മതിയാക്കിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോൺ ഓസ്റ്റീൻ ഡൽഹി വരുന്നുള്ള പേപ്പറൊക്കെ ഞാൻ കണ്ടത്. ഞാനും ആ മീറ്റിങ്ങിന് പോയി സംബന്ധിച്ചു. വളരെ തകർന്ന് വളരെ വല്ലാത്ത ഒരു ചിന്താഗതിയോടുകൂടിയാണ് ഞാൻ ആ മീറ്റിംഗ് പോയത്. എന്നാലൊരു ശ്രീലങ്കക്കാരൻ എന്നോട് പ്രവചിച്ചു. അവനെന്നെ അദ്ദേഹത്തിന് എന്നെ അറിയില്ല. ഒക്ടോബർ 29 1995 രാവിലത്തെ സെഷനിൽ ദൈവദാസൻ ഒരു വിഷയം സംസാരിച്ചു. നമ്മൾ ഇപ്രകാരം പറഞ്ഞു, ഇഫ് ഗോഡ് ഗവ് എ വിഷൻ ടു സമ്മൺ, ഇഫ് ഈസ് നോട്ട് ഗോയിങ് ടു ഫുൾഫിൽ ദ വിഷൻ വിൽ ബി അൺഫുൾഫിൽഡ് ഫോർ എവർ. ദൈവം ഒരാൾക്കൊരു ദർശനം നൽകിയത് ആള് പൂർത്തീകരിച്ചില്ലെങ്കിൽ ഒറ്റ വ്യക്തിയെ കൊണ്ടും പൂർത്തീകരിക്കാൻ ഒക്കത്തില്ലെന്നുള്ള വാചകം ഞാൻ കേട്ടു. ഞാൻ മൗനമായിരുന്നു. എനിക്കറിയാം ആരോടാണ് സംസാരിക്കുന്നതെന്ന്. ലാസ്റ്റ് സെഷനിൽ അദ്ദേഹം പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു നിനക്ക് അങ്ങനെ സംഭവിക്കല്ലേ എന്ന്. യേശു പറഞ്ഞത് പത്രോസ് കേട്ടിരുന്നെങ്കിൽ പാസ്റ്റർ ജോൺ ഓസ്റ്റീൻ പറഞ്ഞു, ഞാനിവിടെ കാണത്തില്ല, നിങ്ങളിവിടെ കാണത്തില്ല. അവിടെ നിന്ന് വാ വിട്ട് കരഞ്ഞത് ഞാൻ ഓർക്കുന്നു. എല്ലാം ചെയ്തോളാമെന്ന് എൻ്റെ കർത്താവിൻ്റെ വാഗ്ദത്തം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ വേദനയുടെ നടുവിൽ വരുമ്പോഴും നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഓർത്തുകൊള്ളണം. ജീവിതത്തിൻ്റെ ശുശ്രൂഷ മണ്ഡലത്തിലും ക്ഷീണിച്ച് ഭാരപ്പെടുന്നി പോകുന്ന സാഹചര്യം വരുമ്പോഴും ഒരു കാര്യം ഓർത്തുകൊള്ളണം, സംസാരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ മറക്കരുത്. ആ ദൈവശബ്ദം കേൾക്കുവാൻ നിനക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അവിടെ നിന്നെ പൊക്കി എഴുന്നേൽപ്പിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ തക്കവണ്ണം ദൈവം നമ്പുരാൻ വിശ്വസ്തനാണെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്നും ഈ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അടുത്ത 50 വർഷം കൂടെങ്കിലും കുറഞ്ഞത് ഈ സ്ഥാപനം നടക്കണമെന്നാണ്. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും
ഈ സ്ഥാപനം എന്നും നിലനിന്ന് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെ ഒന്നിച്ച് പ്രാർത്ഥിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുമെങ്കിൽ അവിടെ കൊണ്ട് എത്തിക്കുവാനായിട്ട് ദൈവനമ്പുരാൻ വിശ്വസ്തനാണ്. നമ്മുടെ ഗ്രാജുവേഷനെയൊക്കെ പുറകോട്ട് നോക്കിയാൽ പ്രിയപ്പെട്ടവർ ഇതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു കാര്യമല്ലെങ്കിൽ തന്നെയും ഇന്ന് പുറകോട്ട് നോക്കിയാൽ ദൈവനമ്പുരാൻ്റെ വിശ്വസ്തയുടെ കരങ്ങളിൽ ഉപയോഗിക്കുന്ന ആയിരങ്ങളായ കർത്താവിൻ്റെ ദാസന്മാർ എല്ലാ സഭാവിഭാഗങ്ങളിലുമുണ്ട്, എല്ലാ ബൈബിൾ സ്കൂളിലുമുണ്ട്. പല ബൈബിൾ സ്കൂളിലെ പ്രിൻസിപ്പാൾമാർ പറയുന്നവർ പ്രിൻസിപ്പൽ എന്ന് പറയുന്നവരുടെ പഠിച്ചവരാണ്. ഈ നിലയിലൊക്കെ ഇതിൻ്റെ പുറകിൽ നിൽക്കുവാൻ, അധ്വാനിപ്പാൻ, പ്രോത്സാഹിപ്പിക്കാൻ ദൈവം തമ്പുരാൻ കിറവ് തന്നത് ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഞാനല്ല ഞങ്ങൾ ഒന്നിച്ച്, ഒന്നോട് പറയാം, ഞാനല്ല ഞങ്ങൾ ഒന്നിച്ച്, ഒന്നിച്ച് സ്റ്റുഡൻസ് ഒന്നിച്ച് നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ദൈവം തമ്പുരാൻ 50-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിപ്പാറുള്ള ഭാഗ്യം തന്നത്. അതിൽ ഒരു പങ്കാളിയാകുവാൻ കർത്താവ് എനിക്കും അവസരം നൽകിയതോർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനെല്ലാം കാരണം നിങ്ങളുടെ പ്രാർത്ഥനയും എല്ലാമാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഇത്രത്തോളം നടത്തിയവനായി വിശ്വസ്തനായി ദൈവം തമ്പുരാൻ അവസാനം വരെ നടത്താൻ വിശ്വസ്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ അനുഭവങ്ങളൊന്നും പറയാൻ ഇപ്പോൾ ഞാൻ സമയമെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ദൈവം പറഞ്ഞെങ്കിൽ അനുസരിച്ചാൽ ബാക്കി കാര്യം ദൈവം ചെയ്യും. 63-ൽ അമേരിക്കയിൽ ചെന്നു, 66-ൽ പോകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. ഞാൻ മുഖാന്തരം വിശ്വാസത്തിൽ വന്ന അമേരിക്കക്കാരായ സഹോദരന്മാർ എന്നോട് ആവശ്യപ്പെട്ടു ഇവിടെ പാസ്റ്ററായിട്ടിരിക്കാൻ. ഞാൻ പറഞ്ഞു, ബ്രദർ വില്യംസൺ, ഐ എം ഗോയിങ് ബാക്ക് ടു ഇന്ത്യ. എന്താണെന്നറിയാമോ? ഐ മസ്റ്റ് സ്റ്റേ ഇൻ ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗാഡ്. ഐ ഡോണ്ട് ഗോ ഔട്ട്സൈഡ് ദ വിൽ ഓഫ് ഗാഡ്. എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് അമേരിക്കയിൽ കിടക്കാനല്ല, ഇന്ത്യയിൽ വരുവാനാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരോടും ഞാനങ്ങ് പറയട്ടെ, ദൈവഹിതത്തിൻ്റെ ഉള്ളിലെ പട്ടിണിയാണ് ദൈവഹിതത്തിന് പുറത്തുള്ള സമർത്ഥയേക്കാൾ നിനക്ക് നല്ലത്. എന്നോട് പറയാം, ദൈവഹിതത്തിൻ്റെ ഉള്ളിലെ പട്ടിണി ദൈവത്തിന് പുറത്തുള്ള സമർത്ഥയേക്കാൾ നല്ലതാണെന്ന് മറക്കരുത്. എൻ്റെ അനുഭവത്തോട് ബന്ധത്തിൽ ഒന്ന് തറപ്പിച്ച് പറയുക, സന്തോഷമുണ്ട്. ദൈവഹിതത്തിൻ്റെ ഉള്ളിൽ നിൽക്കുമെങ്കിൽ ഓരോ ചുവടുകൾ വയ്ക്കുമ്പോഴും വഴി തുറന്ന് തരുന്നവനാണ് എൻ്റെ ദൈവമെന്ന് ഉറക്കെ വിളിച്ച് പറയാൻ കഴിയും. ഉറക്കെ വിളിച്ച് പറയുവാൻ. പ്രിയപ്പെട്ടവരെ, വിദ്യാർത്ഥികളെ, ആരായാലും ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കി അവിടെ ഉറച്ചു നിന്നുകൊണ്ട് പ്രലോഭനങ്ങളും പ്രതികൂലങ്ങളും ധാരാളം മഞ്ഞടിക്കും, പടക് മുങ്ങിപ്പോകുമെന്ന് വിചാരിക്കും. എന്നാൽ പടക് മുങ്ങുമാറി വെള്ളം കയറിയാലും മുക്കാത്തവനായ ഒരുത്തൻ ആ പടകിലുണ്ടെങ്കിൽ നീ ഭയപ്പെടണ്ട, നിന്റെ പടക് മുങ്ങത്തില്ല. ലോകം വിചാരിക്കും മുങ്ങിയെന്ന്, മുങ്ങിയില്ല. അവരുടെ നടുവിൽ വഴി നടത്ത ഒരു ദൈവം വിശ്വസ്തനെന്ന് ഉറക്കെ കൈയോർത്തി ഞാൻ പറയട്ടെ, എൻ്റെ ദൈവം തമ്പുരാൻ വിശ്വസ്തൻ. ആ ദൈവം തമ്പുരാൻ ഇത്രത്തോളം നടത്തിക്കൊണ്ട് വന്നു, നാളെയും നടത്തുവാൻ വിശ്വസ്തനെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. ഈ ജൂബിലി ഇയറിൽ ദൈവം തമ്പുരാൻ ചില അത്ഭുതങ്ങൾ നടത്തേണ്ടതിന് വേണ്ടി എൻ്റെ ആഗ്രഹം തുറന്നു പറഞ്ഞാൽ ക്ലാസ് റൂമിലും പ്രയർ റൂമിലും ഡോർമെറ്ററിയിലും ഡൈനിങ് ഹാളിലും ദൈവസാന്നിധ്യം വ്യാപരിക്കുന്ന ഒരന്തരീക്ഷമായി മാറണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഇവിടെയെല്ലാം ദൈവസാന്നിധ്യം വ്യാപരിക്കണം. അങ്ങനെ വ്യാപരിപ്പിക്കാൻ ഇടയായിത്തീരുമെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന പർപ്പസ് നിറവേറ്റുവാൻ ദൈവം തമ്പുരാൻ വിശ്വസ്തനായിരിക്കും. വിശ്വാസത്തിൽ ചുവടുകൾ പുറകോട്ട് വയ്ക്കരുത്. മുൻപോട്ട് വെച്ചെങ്കിൽ മുൻപോട്ട് തന്നെ വെച്ചോ, ഒന്നും പേടിക്കേണ്ട. എത്തിക്കേണ്ടടുത്ത് കൊണ്ടെത്തിക്കുന്ന ദൈവം ജീവിക്കുന്നു. ആ വിശ്വസ്തനായ ദൈവത്തെ നമുക്ക് ഒന്നിച്ചൊന്ന് സ്തോത്രം പറയാം. 2019 സെപ്റ്റംബർ മാസം 23-ാം തീയതി മുതൽ 2020 സെപ്റ്റംബർ മാസം 24-ാം തീയതി വരെ നടക്കുന്ന ഗോൾഡൻ ജൂബിലി പ്രോഗ്രാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ,
ഒന്നുമില്ലായ്മ സകലത്തെയും വിളിച്ചു വരുത്തുന്ന വിശ്വസ്തനായ ഞങ്ങളുടെ കർത്താവ്, കഴിഞ്ഞ 49 വർഷം ഞങ്ങളുടെ നടത്തി വഴികളൊക്കെ നന്ദിയോടെ ഞങ്ങൾ നടന്നതല്ല നീ ഞങ്ങളെ നടത്തിയതാ, ഞങ്ങൾ നിന്നതല്ല നീ ഞങ്ങളെ നിർത്തിയതാ. അന്നിൻ്റെ സ്നേഹത്തിനായി തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ 50 വർഷത്തിലേക്ക് ഞങ്ങൾ കാലെടുത്ത് വെച്ചിരിക്കുന്നു. സർവശക്തൻ്റെ സാന്നിധ്യം 50 വർഷം മാത്രമല്ല, തുടർന്നുള്ള വർഷങ്ങളിലും നിന്റെ സാന്നിധ്യ സ്ഥാപനത്തോട് ഉണ്ടായിരിക്കുകയും നീ ആഗ്രഹിക്കുന്ന സമയം വരെയും നിന്റെ വരവരെ സ്ഥാപനം നടന്നുപോകാൻ ആവശ്യമായിരിക്കുന്ന കൃപ കർത്താവ് നൽകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജൂബിലി കമ്മിറ്റിക്കായി ഇതിനോട് കൂടെ പ്രവർത്തിക്കുന്നവരായി എല്ലാ പ്രോഗ്രാമിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം അനുഗ്രഹമായി നടക്കുവാൻ കർത്താവ് സഹായിക്കണമേ. അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. Beloved Achan, to launch these Golden Jubilee programs, and the inauguration is over. So we say that the different programs that will be conducted in different times, and especially we also call you, invite you to the program that will be held on September 23rd, and also the remaining programs. ദൈവം നമ്മളെ എത്രയോ സഹായിച്ച ദൈവത്തിൻ്റെ എല്ലാ കൃപകൾക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ദാസനെ കൊണ്ട് ഇത് ഇനാഗുറേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അദ്ദേഹത്തെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്ത മഹാകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ FTCW ദേ ഹാവ് എ ഗ്രൂപ്പ് സോങ്. Yeah.
friends a brief sharing of the vision of friends and partners, Reverend Matthew Samkurian. Manakala Faith Theological Seminary Day. ലോഞ്ച് ചെയ്യപ്പെട്ട ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻസിന് ഫ്രണ്ട്സ് ആൻഡ് പാർട്ട്നേഴ്സിൻ്റെ എല്ലാവിധമായ അഭിവാദനങ്ങളും എല്ലാവിധമായ ഭാവുകങ്ങളും പ്രാരംഭത്തിൽ നേരുകയാണ്. അധ്യക്ഷാലംകൃതമായ സദസ്സിന് കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു സ്ഥാപന 50th പ്രവേശിക്കുക എന്നത് ഏറ്റവും ഉദാത്തവും ശ്രേഷ്ഠവുമായ അനുഭവമാണ്. നിത്യതയിൽ വിശ്രമിക്കുന്നവരും ഇന്ന് ജീവനോടെ അധ്വാനിക്കുന്നവരും അകലങ്ങളിലും അടുത്തും പ്രാർത്ഥിക്കുന്നവരും പങ്കുചേരുന്നവരുമുള്ള ബഹുമാനപ്പെട്ട അച്ചായൻ ഓർപ്പിച്ചതുപോലെ ഒരുമിച്ചുള്ള കൂട്ടായ്മയുടെ ഫലമാണ് ഈ സ്ഥാപനം ശ്രേഷ്ഠമായി വളരുന്നത്. ആ ഒരു ബന്ധത്തെ ഒന്ന് അരക്കെട്ടുറപ്പിക്കുവാൻ വേണ്ടി, ബിൽഡിംഗ് റിലേഷൻഷിപ്സ് ടു ഇൻവോൾവ് ഗോഡ്സ് പീപ്പിൾ ഇൻ ഗോഡ്സ് മിഷൻ എന്ന ദർശനത്തോടുകൂടെ ഈ സ്ഥാപനത്തിൽ ആരംഭിച്ച ഒരു പ്രവർത്തനമാണ് ഫ്രണ്ട്സ് ആൻഡ് പാർട്ട്നേഴ്സ് എന്നുള്ളത്. അതിന് ഞങ്ങളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകിയത് ബഹുമാനപ്പെട്ട കോശി സാറ്. അതുമാത്രമല്ല, ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പാളുമായി സേവനമനുഷ്ഠിച്ച ഡോക്ടർ കെ ജി ജോസാറ്, ഡോക്ടർ ബി വർഗീസ്, ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ഡോക്ടർ എം സ്റ്റീഫൻ, ഇന്ന് അമേരിക്കയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഗ്രാജുവേറ്റായ പശ സതീഷ് കുമാറാണ് ഈ പദം ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട കോശി സാറിനോട് പറയുന്നത്. അതിൻ്റെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ: we believe that the ministry of this seminary is not ceased once a brother or a sister get graduate from this seminary. Oru vedavidyarthiyo vidyarthiniyo ee sthapanathile padanam kaiyunnathodu koode bandhangal avasanikkunnilla, seminaryude shishrusha avasanikkunnilla ennu njangal thirichariyunu, njangal vishwasikkunu. ഏതെല്ലാം മേഖലകളിൽ അവരുമായിട്ട് ബന്ധപ്പെടുവാൻ കഴിയുമോ, ഇന്നലെ കോട്ടയത്ത് നടന്ന ബൈബിൾ ട്രാൻസ്ലേഷൻ സമർപ്പണ ശുശ്രൂഷയിൽ ഇവിടെ 93 ഗ്രാജുവേറ്റ് ചെയ്ത രണ്ട് സഹോദരന്മാർ തൃശ്ശൂരിൽ നിന്ന് കടന്നു വന്നു. അവരുമായിട്ട് സംസാരിച്ചു, ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് പടർന്ന ആ സന്തോഷവും അവരുടെ ഹൃദയത്തിലുണ്ടായ ആ ഒരു ആവേശവും നേരിട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി: ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ദാറ്റ് വി നീഡ് ടു ഡു ഇൻ ദിസ് ജൂബിലി ഇയർ ഈസ് ടു ബിൽഡ് ദ റിലേഷൻഷിപ്സ്. ബന്ധങ്ങൾ പണിതെടുക്കുക എന്നുള്ളതാണ് ഈ ജൂബിലി വർഷത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നാം ചെയ്യേണ്ടത് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടായതുകൊണ്ട് ഫ്രണ്ട്സ് ആൻഡ് പാർട്ട്നേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു കാര്യത്തിൽ വളരെ കാര്യപ്രസക്തമായി നീങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ മൂവ്മെൻറ്റിൻ്റെ ലോഗോ എന്ന് പറയുന്നത് രണ്ട് കരങ്ങൾ ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഒരുമിച്ച് ചേർന്ന് ഈ സ്ഥാപനത്തിന് ദൈവം നൽകിയ ആ വലിയ ദർശനം ബഹുമാനപ്പെട്ട അച്ചായൻ ഓർപ്പിച്ചതുപോലെ, കർത്താവ് ഒരുവൻ താമസിച്ചാൽ അടുത്ത 50 കൂടെ ഏറ്റവും ശ്രേഷ്ഠമായി നീങ്ങണമെങ്കിൽ, പ്രിയ ദൈവമക്കളെ, കർത്തൃദാസന്മാരെ, അലുമനായി മെമ്പേഴ്സ്, പ്രാർത്ഥനാ സഹകാരികൾ, നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവുമാണ്. അതിൽ കൂടെ മാത്രമേ നമുക്ക് ഇത് വളർത്തിയെടുക്കുവാനായി കഴിയുകയുള്ളൂ. ഞാൻ കഴിഞ്ഞ ഇനാഗുറേഷൻ ഡേയിൽ ഓർപ്പിച്ചതുപോലെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആദ്യ പകലിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നൽകിയ, ഭാരതത്തിന് നൽകിയ, ഓൾ ഇന്ത്യ റേഡിയോയിൽ കൂടെ നൽകിയ ആ സന്ദേശത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി:
now India receive the freedom. But may I encourage you, my citizens, think about what you can do for this nation. ഈ രാജ്യത്തിന് മഹത്തായൊരു സ്വാതന്ത്ര്യം ലഭിക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇറ്റ് ഈസ് ഹ്യൂമൻ ടെൻഡൻസി ദാറ്റ് വി ഓൾവേസ് തിങ്ക് വാട്ട് വി ഗെറ്റ് ഫ്രം ഇറ്റ്, ബട്ട് ദിസ് ഈസ് ദ ഡിവൈൻ ടെൻഡൻസി ദാറ്റ് വാട്ട് വി ക്യാൻ ഗിവ് ഫോർ ദാറ്റ് കോസ്. ഫ്രണ്ട്സ് ആൻഡ് പാർട്ട്നേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു കാര്യത്തിലാണ് കൂടുതൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വേരിയസ് പ്രോഗ്രാംസ് ഈ സെമിനാരി കമ്മ്യൂണിറ്റിയിൽ ചെയ്യുവാനും സെമിനാരി കമ്മ്യൂണിറ്റിക്ക് വെളിയിൽ ഈ സ്ഥാപനത്തിൻ്റെ അഭ്യുതകാംക്ഷികളോടുള്ള ബന്ധത്തിൽ ചെയ്യുവാനും ആഗ്രഹിക്കുന്നു. ബ്രദർ ഷിജു എം ജോയ്, ബ്രദർ ഏബൽ മത്തായി, ബ്രദർ സ്റ്റാൻലി ജോൺസൺ മുതലായ സഹോദരന്മാർ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു. അവരോടൊപ്പം എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെയും ബഹുമാനപ്പെട്ട ശ്രേഷ്ഠരായ അധ്യാപകരുടെയും സഹകരണത്തോടുകൂടെ ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്ക് ഏത് നിലകളിലും ഈ സ്ഥാപനവുമായി സഹകരിക്കുവാൻ കഴിയും, പ്രാർത്ഥനയിൽ കൂടെ സഹകരിക്കുവാൻ കഴിയും. ഈ സ്ഥാപനത്തെ മറ്റുള്ളവരുമായി പരിചയപ്പെടുത്തുന്നതിൽ കൂടെ നിങ്ങൾക്ക് സഹകരിക്കുവാൻ കഴിയും. നിങ്ങൾക്ക് ലഭിക്കുന്ന ഭൗതിക നന്മകൾ ഈ സ്ഥാപനവുമായി പങ്കുവച്ച് സഹകരിക്കുവാൻ കഴിയും. 92 ബാച്ചിലെ ആ സഹോദരന്മാർ, ആ ദൈവദാസന്മാർ ചെയ്തത് എത്ര ഉദാത്തമായ ഒരു കാര്യമാണ്. നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുവാൻ വളരെ താല്പര്യത്തോടെ വന്നു, പക്ഷെങ്കിൽ ഫീസ് കൊടുക്കുവാൻ ബുദ്ധിമുട്ടുള്ള രണ്ട് സഹോദരന്മാർക്ക് അവർ ഈ ഒരു വർഷത്തെ ഫീസിൻ്റെ ഒരു നല്ല ഭാഗവും 92 ബാച്ചിലെ സഹോദരന്മാർ ദൈവദാസമ്മ നൽകുകയുണ്ടായി. അതെല്ലാം ആ നിലകളിൽ സഹകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഫ്രണ്ട്സ് ആൻഡ് പാർട്ട്നേഴ്സ് ഈ സ്ഥാപനത്തിന് വേണ്ടി ഇറക്കുന്ന ഒരു ന്യൂസ് ലെറ്റർ, ഫെയ്ത്ത് ഇൻ ആക്ഷൻ എന്ന പേരിൽ ഒരു ന്യൂസ് ലെറ്റർ ഉണ്ട്. നിങ്ങളിൽ പലരുടെ കയ്യിലും അത് ലഭിച്ചിട്ടുണ്ടാകും. ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് പ്രവർത്തിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ധന്യമായ നിമിഷത്തിൽ നമുക്ക് ആശംസകൾ അർപ്പിക്കുവാനായിട്ട് വിശിഷ്ട അതിഥികളായി പലരും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരുടെ പേരുകൾ ഇപ്പോൾ വായിക്കുന്നു. അവർ ഓരോ ഗ്രൂപ്പ് ഓരോരുത്തരായിട്ട് വന്ന് തങ്ങളുടെ ആശംസകൾ അറിയിക്കാവുന്നതാണ്. 2 മിനിറ്റാണ് ഓരോരുത്തർക്കായിട്ട് വെച്ചിട്ടുള്ളത്. പാസ്റ്റർ ബെഞ്ചമിൻ വർഗീസ്, പാസ്റ്റർ വി ഐ ലൂക്ക്, ഡോക്ടർ രാജീവൻ എം ടി, പാസ്റ്റർ ടി ഐ എബ്രഹാം, പാസ്റ്റർ ടി ജി ജോർജ് കുട്ടി, ആൻഡ് ഓൾസോ ഡോക്ടർ സൂസൻ മാത്യു, ദ പ്രിൻസിപ്പൽ ഓഫ് ദീപ്തി സ്കൂൾ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ മീറ്റിങ്ങിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ബഹുമാന്യ സഹോദരീ സഹോദരന്മാർക്കും ഈ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വിശേഷാൽ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും അതുപോലെ നല്ല സന്ദേശം നൽകി തന്ന കർത്താവ് ബഹുമാന്യനായ പാസ്റ്റർ വത്സൻ എബ്രഹാം അവർക്കുമോ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ജൂബിലി വർഷം കൊണ്ടാടുവാനുള്ള ഒരവസരം ദൈവം നമുക്ക് നൽകി എന്നുള്ളത് ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുവാൻ ബാധ്യസ്ഥരാണ്. ബഹുമാനപ്പെട്ട കോഴ്സ് സാർ പ്രസ്താവിച്ചതുപോലെ വളരെ ചെറിയ ആരംഭത്തിൽ അല്ലെങ്കിൽ ചെറിയ തുടക്കം ഇത്രത്തോളം വിപുലമാക്കുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഓർക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യേണ്ടതാണ് എന്ന് ഞാൻ ഓർപ്പിക്കേണ്ടതില്ലല്ലോ. ഇതിനടുത്ത് താമസിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇവിടെയുള്ള പല കാര്യങ്ങളും
വളരെ ചെറുതായി അറിയാൻ കഴിയുന്ന എനിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതും ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. വളരെ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അവസരങ്ങളിലൊക്കെ സർവശക്തനായ ദൈവം സഹായിച്ചു എന്നുള്ളത് ഓർത്തോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ ഇന്ന് ഇതുവരെയും ഈ വർഷം വരെയും ഇവിടെ സ്കൂളിൽ ചേർന്ന് പഠിക്കത്തക്കവണ്ണം അല്ലെങ്കിൽ സെമിനാരിയിൽ ചേർന്ന് പഠിക്കത്തക്കവണ്ണമുള്ള സാവകാശം ദൈവം ഒരുക്കുന്നു എന്നുള്ളത് ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം ഇത്രത്തോളം സഹായിച്ചല്ലോ, ഇത്രത്തോളം വന്നു ചേരുവാൻ നമുക്ക് ഇടവരുത്തിയല്ലോ. ബഹുമാനപ്പെട്ട കോഴ്സ് സാർ പറഞ്ഞതും അവസാനമായി പറഞ്ഞ ചില വാക്കുകൾ പോലെ ദൈവം നമ്മെ നടത്തിയതാണ്, ദൈവം നമ്മെ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് മേലിലും ഈ സെമിനാരി വർദ്ധിക്കുകയും എല്ലാ കാര്യങ്ങളിലും ആവശ്യമുള്ള എല്ലാ നന്മകളും ദൈവം നൽകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും. Respected Pastor Dr. Koshi, as well as all other faculty of FTS Manakala, and beloved students and all other non-teaching staff, everyone, I greet you all in the precious name of our Lord and Savior Jesus Christ. I'm very, very happy to be here together with you to celebrate with you as you enter into the celebrative mood of 50 golden years of the FTS. Pratheesham ningade ellavareyum santoshathil India Bible College and Seminary aya nammude ellavarum ningade santoshathil pangedukkunnu. Pratheesha India Bible College and Seminary adutha varsham 90 varsham theek പ്രവേശിക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ഈ സന്തോഷത്തിലും നമുക്കും സന്തോഷിപ്പാനായിട്ടൊരു അർഹതയുണ്ട്. സോ വി ടുഗദർ വോണ്ട് ടു സെലിബ്രേറ്റ് ടുഗദർ വിത്ത് യു ഓൺ ദിസ് ഓസ്പിഷ്യസ് ഒക്കേഷൻ ഓഫ് ദി ലോഞ്ച് ഓഫ് ദി സെലിബ്രേഷൻസ് ഫ്രം ടുഡേ ആസ് യുവർ റെസ്പെക്റ്റഡ് പാസ്റ്റർ ഡോക്ടർ കോശി ഹാസ് ഓൾറെഡി ഡൺ. As I entered into the campus with Pastor Walson Abraham, I noticed the motto of FTS, which is perfecting to make perfect, or perfecting to be made perfect, right? Am I correct? Yes. So what this institution is standing for is perfection. Perfection in Christ. So in terms of an army person that I am, ex-army, we always look for perfecting in the specific spheres, the spheres that we are in. Like supposing I'm a shooter, I am called upon to do a lot of hard work and practice day and night and do the necessary shooting practices on the range. We have a range for firing where targets are kept on the butt. It's called the butt, where we hit the bullets on the butt so that the bullets don't go beyond the butt onto the other side. So it's a kind of a artificially created mound of mud, and we fire from 25 meters, then 75 meters, then 100 meters, 200 meters, 500 meters, and we go up to 1000 meters in the firing practices. And ultimately the person who can shoot at the target at the dead center from 1,000 meters range, which means 1 kilometer, he's chosen to be a sharpshooter. A sharpshooter is one who has the rifle on which we have a telescopic sight, and he is put on a very special duty of sharpshooting, picking on the
prominent personalities of the enemy, not the ordinary soldiers, but their heads, their captains or their majors or those who are in leadership. These sharpshooters are chosen to pick up on those important personalities and shoot at them. Now, in Christian parlance, in the way we understand it, is what we read in Hebrews chapter 6, verse 7, or rather chapter 6, verse 1. It says, therefore, leaving the discussions of elementary principles of Christ, let us go on to perfection, not laying again the foundation of repentance from dead works and of faith towards God. Those are all basic things that we have to dwell on. But we have to move on to a higher level of perfection in Christ. For that, we have to exercise, we have to practice, we have to do the practicing of a faith in Christ. Faith Theological Seminary is based on the foundation of faith. So, based on faith, may this institution move on to reach that level of perfection that you are all endeavoring for. Pratyecha ella aashamsakal nerunna njan ende vaakkul churukkunu nammude India Bible College and Seminary de ella vidha aashamsakalum pratyecha avade irikkuna principal, director, staff, teaching as well as non teaching and all the students avade ellavarudeyum vagayitta nammude ellavarudeyum aashamsakal arichonde pratyecha priya koshichayanodum ellavarkkum njan snehavum nanniyum kadapadum arichonde എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് അസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. റെസ്പെക്റ്റഡ് ചെയർമാൻ ഓഫ് ദിസ് ഓസ്പീഷ്യസ് ഒക്കേഷൻ ഡോക്ടർ എം സ്റ്റീഫൻ മൈ ഗുരു ആൻഡ് ദി ഹോണറബിൾ ഫൗണ്ടർ പ്രസിഡൻ്റ് ഓഫ് ദിസ് സെമിനാരി ഡോക്ടർ ടി ജി കോസ് സാർ ആൻഡ് ഫാമിലി, distinguished guest of this historical meeting, Dr. Valsan Abraham sir, my dear gurus, dignitaries of the dais, and the dear audience, let me greet you in the sweet name of our Lord and Savior Jesus Christ. Being a former student of this seminary, with a great euphoria, let me express my greetings and blessings to this institutions from the top of my heart. Valare grihadrithathodu kudiyana ee sthapanathil njan nilkunnathu. Alpam pediyodu kudiyana njan ivide koisarane kaanumbol thanne oru cheriya pedi pandu undu. Adu enikku mathramalla ivide padicha ella vidyarthikalkkum undu. ഞാനിപ്പോഴും ഓർക്കുകയാണ് എൻ്റെ സീനിയേഴ്സ് മണക്കാല ഇവിടെ സെമിനാരിയിൽ ഫോൺ വരുമ്പോൾ ഓടിച്ചെല്ലും ഫോൺ എടുക്കാൻ വേണ്ടി. ഫോൺ എടുക്കുമ്പോൾ തന്നെ അപ്പുറത്ത് നിന്ന് എവനേസർ എന്ന കോയിസാറാണെന്നറിയുമ്പോൾ ബഹുമാന സൂചകമായിട്ട് മുണ്ടിൻ്റെ മടക്കൊക്കെ റെഡിയാക്കി വളരെ ഭവ്യതോട് നിൽക്കുന്ന ചിത്രം ഞാനിപ്പോഴും ഓർക്കുകയാണ്. ആ ബഹുമാനം കണ്ടു വളർന്ന എനിക്ക് അന്നു മുതലുള്ള ബഹുമാനവും ആ ഭയവും ഇപ്പോഴുമുണ്ട്. പക്ഷേ അതിലൊരു വ്യത്യാസമുണ്ടെന്ന് മാത്രം, അത് സ്നേഹവും ബഹുമാനമായി ഇന്നും പുലർത്തുന്നു. ഈ സ്ഥാപനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ പ്രത്യേകമായി അറിയിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 20 വർഷക്കാലമായി ചെറുവക്കൽ നൂലെ ബിബ്ലിക്ക സെമിനാരിയിൽ ശുശ്രൂഷിക്കുന്നു. ആ സ്ഥാപനവും ഈ സ്ഥാപനവും തമ്മിൽ വളരെ ഒരു ക്ലോസ് നെക്സസ് ഉണ്ട്. കാരണം ഞങ്ങളുടെ സ്ഥാപനത്തിലെ മെജോറിറ്റി അധ്യാപകരും ഈ സ്ഥാപനത്തിൽ നിന്ന് വന്നതാണ്. ഈ വർഷവും ഒരു അധ്യാപകൻ വന്നത് വളരെ നന്ദി പുരസ്കരം ഓർക്കുകയാണ്. ഈ സ്ഥാപനത്തിലൂടെ ചെയ്യുന്ന എല്ലാ ദൈവിക പ്രവൃത്തികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ സമയത്ത് ലെറ്റ് മീ അവേൽ ദിസ് ടൈം ടു സേ ഗുരു വന്ദനം ടു ഓൾ ഓഫ് മൈ ടീച്ചേഴ്സ്. ഭൗതിക ശരീരനെ അഭൗതിക ശരീരം തരുന്ന, ആ ആധ്യാത്മിക ശരീരം തരുന്ന, ആളത്വം തരുന്ന അധ്യാപകർ വളരെ വിലപ്പെട്ടതാണ്. പണ്ടൊരിക്കൽ ബോർഡ് കണ്ടു, when you read this one
യു ഹാവ് ടു റിമെമ്പർ യുവർ ടീച്ചേഴ്സ്. ഒരു കലാലയത്തിൻ്റെ പ്രശസ്തമായ കലാലയത്തിൻ്റെ ഒരു ഭിത്തിമേൽ പതിച്ച ചെറിയ ഒരു ബോർഡാണ് വെൻ യു റീഡ് ദിസ് വൺ യു ഹാവ് ടു റിമെമ്പർ യുവർ ടീച്ചേഴ്സ്. ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് 14,000 ഗ്രാജുവേറ്റ്സോളം, എ ഗാലക്സി ഓഫ് 4,000 ഗ്രാജുവേറ്റ്സ്. അത് വളരെ ശ്രേഷ്ഠകരമായ കാര്യമാണ്. ഒരു സെമിനാരിയുടെ സമൂഹത്തിലും സഭയിലുമുള്ള സ്വാധീനത്തെ ഒരു സ്ഥാപനത്തിനോ എത്ര കണക്ക് കൂട്ടിയാലും അത് പൂർണ്ണമായി അത് ഗ്രഹിക്കുവാൻ സാധിക്കത്തില്ല. അത്രമാത്രം ബൃഹത്തായ ഒരു വസ്തുതയാണ്. ഈ സ്ഥാപനത്തെ ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചു, വഴി നടത്തിയതിൽ, അതിലൊരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്, അതിനെ അനുഗ്രഹിക്കുകയാണ്. ലെറ്റ് മീ ടേക്ക് one or two quotations. The famous theological stalwarts, one who sir once said, theology without spiritual formation is empty and spiritual formation with theology is blind. Similarly, Karl Barth said that prayer without study would be empty and study without prayer would be blind. I hope that with my knowledge and experience, I can very emphatically I can say that those who studied and studying in this great institution, they will never be empty and they will never be blind in the mission, academic and spirituality and all avenues of the holistic mission. Once again, let me express my gratitude and special greetings from Reverend Dr. Johnson Daniel, the founder president of the New Life Biblical Seminary. On this occasion, let God bless you. If better is possible, good is not enough. If better is possible, good is not enough. May God bless you to enhance this mission, the ministry of this institution in the highest. Wish you all the best. Have a nice time. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് വൽക്കാലം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 49 വർഷക്കാലങ്ങളിൽ 3,500 വേദവിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കി ലോകത്തിൻ്റെ വിധങ്ങളായ രാജ്യങ്ങളിൽ ധ്വാനിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ആവർത്തിച്ച് കേൾക്കപ്പെട്ടല്ലോ. ഗോൾഡൻ ജൂബിലി ആയി കൊണ്ടാടുന്ന ഈ ഫംഗ്ഷനിൽ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പലായിരിക്കുന്ന ശിവൻ സാറ്, ഈ സ്റ്റേജിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ബഹുമാന്യരും ആദരണീയരുമായ കർത്താവിൻ്റെ ദാസന്മാർ, ഇവിടുത്തെ അധ്യാപക ശ്രേഷ്ഠസ്, പാസ്റ്റേഴ്സ്, സ്റ്റുഡൻസ്, വിശ്വാസി വിശ്വാസികൾ, ഏവർക്കും വേഗപ്പെടുന്ന കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 49 വർഷങ്ങൾക്ക് മുൻപ് ഈ സ്ഥാപനത്തിൽ പഠിച്ച 22 വിദ്യാർത്ഥികളിൽ ഒരു വ്യക്തിയാണ് ഞാനുമെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. മണക്കാല സ്വദേശിയാണ്, ഈ സഭയിലെ ഒരു മെമ്പറാണ്. ഞങ്ങളുടെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട കോശി സാർ അച്ചാനായിരുന്നു ഈ സഭയിലെ പാസ്റ്ററായ സേവനം അനുഷ്ഠിച്ചത്. ഇവിടുത്തെ അന്നത്തെ 45 വർഷങ്ങൾക്കപ്പുറം ഇന്നത്തെ പോലെ സാമ്പത്തിക ശേഷി ഇല്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഞാനീ സഭയിലെ ഈ ഒരംഗവും ദേശവാസിയുമാണെങ്കിലും ഇവിടെ താമസിച്ചുകൊണ്ട് ഓരോ പ്രാവശ്യവും ഭക്ഷണം കഴിപ്പാൻ എവിഡൻസിൽ പോയി മടങ്ങി വരുന്ന രീതി ഉണ്ടായിരുന്നു. അന്ന് ഇവിടുത്തെ സാഹചര്യത്തിൽ പഠിച്ചു. ഞങ്ങളുടെ താമസവും ആരാധനയും എല്ലാം ഡോർമെറ്ററി ഒക്കെ തന്നെ ഈ അടുത്ത് ആദ്യം പണിയപ്പെട്ട ഹാളിൽ തന്നെയാണെന്ന് ഉള്ളതിൽ അക്കാര്യം ഞാൻ പൊതുവിൽ പരസ്യപ്പെടുത്തുന്നു. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ പരിസരങ്ങളിൽ പാർത്തന്ന് പഠിച്ച ആദ്യകാലങ്ങളിൽ യുവാക്കന്മാരെ ഉള്ളായിരുന്നു. പരിസരത്തുള്ള സ്ഥലങ്ങളൊന്നും തന്നെ ഈ സ്ഥാപനത്തിൻ്റെതല്ലായിരുന്നു. പിൽക്കാലത്ത് അത് വാങ്ങുവാൻ കർത്താവ് പ്രിയ അച്ചാനെ ഒരുക്കി സഹായിക്കുകയുണ്ടായി. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കരങ്ങൾക്കുമായി കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചിരുവാണ് കർത്താവ് എനിക്ക് ഭാഗ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. തുടക്കം 68-69 വർഷക്കാലങ്ങൾ തിരുവല്ലയിലായിരുന്നെങ്കിലും ഇവിടുത്തെ ആദ്യ വർഷങ്ങളിലൂടെ പഠിച്ചത് ജീവിതത്തിൽ ഒരു നാഴികക്കല്ല. ഈ തിരുവനന്തപുരം ഭാഗ്യം നൽകി. അച്ചായൻ ആവർത്തിച്ച് പ്രസ്താവിച്ചതും പ്രസ്താവിക്കുന്നതുമായ കാര്യമാണ് ഇത് വീണ്ടും തുടരുവാൻ കർത്താവ് ഇടയാക്കി തീർക്കട്ടെ എന്ന്
3500 യഹൂദ യുവാക്കന്മാർ പഠിച്ച് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. വരും കാലം കർത്താവ് വരുവാൻ താമസിച്ചാൽ അനേകരെ ഈ സ്ഥാപനത്തിൽ കർത്താവിൻ്റെ വേലയ്ക്കായി വാർത്തെടുത്ത് ലോകത്തെ നേടുവാൻ, കേരളത്തെ, ഇന്ത്യയെ, ഭൂമിയെ നേടുവാൻ ഉപയോഗിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഷാറൂം പ്രസ്ഥാനത്തിൽപ്പെട്ട എല്ലാ കർത്താവിൻ്റെ ദാസന്മാരുടെയും ദൈവമക്കളുടെയും കൗൺസിൽ മെമ്പേഴ്സിൻ്റെയും പ്രത്യേക ആശംസയും നന്ദിയും ഞാൻ ഈ സ്ഥാപനത്തോട് അറിയിച്ചുകൊണ്ട് സമയം നൽകി നന്ദി രേഖപ്പെടുത്തി എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. പ്രൈസലോ കർത്താവിൻ്റെ അതിഭക്തമുള്ള നാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ പൽക്കാല വിശേഷാൽ ഒരു ജൂബിലി ആഘോഷിക്കുവാനായി ഉദ്ഘാടനം ചെയ്ത് ലഭിച്ചതായ ഈ പ്രത്യേക സന്ദർഭം, അതിനുവേണ്ടി കടന്നു വന്ന പ്രിയപ്പെട്ട ഒരു വിശേഷാൽ അനുഗ്രഹീതമായ ദൈവിക ആലോചനകൾ നൽകുകയും ആശംസകൾക്കുകയും നൽകുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഇതിൻ്റെ സ്ഥാപക പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന കർത്താവിദാസിനോട്, കുടുംബത്തോട്, മറ്റേ കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും കൂടെ എനിക്കും ഞാൻ ഒരു അവസരം തന്നെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1967 ഞാൻ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരുവാൻ ഞാനും എൻ്റെ കുടുംബവും ഇടയായത്. 1970 ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുവാനിടയായി. അന്ന് മുതൽ ഇന്ന് വരെയുള്ളതായ ദിവസങ്ങളിലൊക്കെയും കർത്താവിദാസനോട് ഒരുമിച്ച് സഹകരിപ്പാനും ഈ മഹാപ്രസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനും കർത്താവ് അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പൽക്കാലവും ദൈവസാന്നിധ്യം നമുക്കുള്ളത് കൊണ്ടും തുടർന്ന് ഇതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയം, അതിൻ്റെതായ നിലവാരത്തിൽ അതിൻ്റെ വളർച്ചയുടെ ആവശ്യങ്ങൾക്കും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെയും നമ്മളെ കർത്താവ് തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ്. ഇന്ന് കേൾക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ വചനം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് അഴുത്തിയഴിയാൽ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഉന്നതമായ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുവാനിടയായിത്തീരുമെന്നുള്ളതിന് സംശയമില്ല. പ്രിയ കോഴ്സാറ്, പ്രിയ തങ്കച്ച പാസ്, ഇവരൊക്കെ ഒരുമിച്ച് അന്ന് മുതൽ ഇന്ന് വരെയുള്ളതായ ഈ സഹകരണത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കുവാൻ ഇടയായി. കർത്താവ് രാസനെ എത്രത്തോളം ബലപ്പെടുത്തി. അദ്ദേഹത്തിന് 88 എനിക്ക് 89 പ്രൈസിലോ ഒരു വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഞങ്ങൾക്ക്. എങ്കിലും ആ സ്നേഹത്തിൽ ഇന്നുവരെയും നടത്തിക്കൊണ്ടുപോകാൻ കർത്താവ് ഇടയാക്കി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പൽക്കാലം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും ഒരു സന്തോഷ ദിവസമാണ്. സന്തോഷമുള്ളവർ കരവേർത്തി കർത്താവിനെ ഒന്ന് ചോദിച്ചാട്ടെ. അല്ലേ ദൈവത്തിൻ്റെ മഹത്വം. ഞാൻ ഒരു വാക്യം മാത്രം വായിച്ച് ഞാൻ എങ്ങനെയിരിക്കാൻ താല്പര്യപ്പെടുന്നതാണ്. ഞാൻ സാധാരണയായി ആ വാക്യം ഉരുവിട്ട് വായിക്കുന്ന ഒരു വേദഭാഗമാണ് യിരെമ്യാപ്രവചനം 17 7-8 വാക്യം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതും ആയ വൃക്ഷം പോലെ ആകും. ഉട്ടം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരച്ചുള്ള കാലത്തും അത് ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഇപ്രകാരം ഈ ഒരു സ്ഥാപനത്തെ കഴിഞ്ഞ ആ 50 വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ നടത്തിയവനായ ദൈവം അനേക തരത്തിലുള്ളതായ ഉഷ്ണത്തിൻ്റെയും വരൾച്ചയുടെയും പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ ആ വെള്ളത്തിൻ്റെയും നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഇതിനെ നടത്തിക്കൊണ്ടുവന്ന ദൈവം തുടർന്ന് നാം നിശ്ചയിക്കുന്നതിനപ്പുറമായ സമയങ്ങളിലേക്ക് ഇത് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരെ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അതിന് ബലപ്പെട്ടവരും ശേഷാൽ ഡിസ്ട്രിക്റ്റിൻ്റെയും റീജിയൻ്റെയും ഒക്കെ തരത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കൊട്ടാരക്കര റീജിയൻ്റെ ഒരു രക്ഷാധികാരി എന്നുള്ള നിലവാരത്തിൽ ആ റീജിയനിൽപ്പെട്ട മാത്രമല്ല എല്ലാവരുടെയും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ടും തുടർന്നും പ്രാർത്ഥിക്കാമെന്ന് ഓർപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്ക് അവസാനിപ്പിക്കും. അധ്യക്ഷാലംകൃതമായ സദസ്സിന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാനിവിടെ ഇരുന്ന് പല കാര്യങ്ങൾ ചിന്തിക്കുമായിരുന്നു. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ 2
പ്രായമുള്ളപ്പോൾ, ഉദരത്തിൽ രണ്ട് മാസം പ്രായമുള്ളപ്പോഴാണ് ഈ സ്ഥാപനം ആരംഭിക്കുവാനിടയായത്. ഞങ്ങൾ മക്കളോടൊപ്പം തന്നെ ഞങ്ങളുടെ മാതാപിതാക്കൾ അന്നിവിടെ പഠിച്ച ദൈവദാസന്മാരെയെല്ലാം മക്കളായിട്ട് കരുതി. 1970 മുതൽ 82 വരെ ഞങ്ങളുടെ ഭവനത്തിലായിരുന്നു ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരത്തെ ഭക്ഷണവും പാകം ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാവരും അതിനോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മാതാവ് വളരെ കഷ്ടപ്പെട്ട് ഈ മക്കളെ ശുശ്രൂഷിക്കുവാനും മക്കൾക്ക് വേണ്ടി കരുതുവാനും പരിശ്രമിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അടിസ്ഥാനം, ഏത് സ്ഥാപനത്തിൻ്റെയും അടിസ്ഥാനമിടുവാൻ വളരെ പാടാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. എങ്ങനെ ദൈവദാസന്മാരെ ശുശ്രൂഷിക്കണം, അവരെ എങ്ങനെ കരുതണം എന്ന് മനസ്സിലാക്കി. ഞങ്ങൾക്ക് മക്കൾക്ക് കൊടുക്കുന്നതിൽ അധികമായിട്ട് അന്ന് ഈ സ്ഥാപനം പ്രവർത്തനത്തിൽ മാതാവിനോടും പിതാവിനോടും ചേർന്ന് നിന്ന അനേക ദൈവദാസന്മാർക്ക് അവർക്ക് ഏത് ഭക്ഷണമാണോ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്, അവരുടെ ആരോഗ്യത്തിന് ഏതാണോ നല്ലത്, അത് അവർക്ക് പാചകം ചെയ്തു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. MD ജോർജ് അപ്പച്ചൻ, കല്ലുമല അപ്പച്ചൻ, അതുപോലെ AG ഷമൽ സാർ, നമ്മൾ ഉപ്പാപ്പനപ്പച്ചൻ എന്നൊക്കെ ഞങ്ങൾ വിളിച്ചിരുന്ന അനേക ദൈവദാസന്മാർ അവരുടെ സ്വന്തം ഭവനം പോലെ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് താമസിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ദൈവദാസന്മാർക്കും കൈത്താങ്ങൽ നൽകിയത് ഞങ്ങൾക്കൊരിക്കലും മറക്കുവാൻ സാധ്യമല്ല. ഇന്ന് ഞങ്ങൾ മക്കളെല്ലാവരും ശുശ്രൂഷയിൽ നിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. ഞങ്ങളുടെ പിതാവ് 4 മാസത്തേക്ക് സ്റ്റേറ്റ്സിലേക്ക് കടന്നു പോകും. അവിടെ നിന്ന് ചിലപ്പോഴൊക്കെ ഫണ്ടുകൾ ലഭിക്കും, ചിലപ്പോൾ ലഭിക്കത്തില്ല. ഞാനും ജോയിമാമ്മയും ആനിമാഡവും ഞങ്ങളെ രണ്ടുപേരെയും ഞങ്ങളുടെ അക്കരയുള്ള ഓർത്തഡോക്സ് ഭവനത്തിലേക്ക് അയച്ചിട്ട് ഞങ്ങളുടെ അമ്മ പറഞ്ഞു വിട്ടു 3000 രൂപ വാങ്ങിച്ചു കൊണ്ടുവരണം. ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്ന് അവരോട് ചോദിച്ചു. പെട്ടെന്ന് തന്നെ, അത്ര സ്നേഹബന്ധമുള്ളൊരു കുടുംബമാണ്, പെട്ടെന്ന് തന്നെ ആ 3000 രൂപ എടുത്തു കൊടുത്തു. ഇത് മറ്റൊന്നിനും വേണ്ടിയല്ല, ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന ദൈവദാസന്മാർക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടിയാണ്. ഒരമ്മയെപ്പോലെയും അപ്പനെപ്പോലെയും ശുശ്രൂഷിച്ച് സ്നേഹിച്ച് സ്വന്തം കുടുംബത്തിൽ നിന്ന് തനിയെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയ ദൈവദാസന്മാരായിരുന്നു അന്നിവിടെ പഠിച്ചത്. ഒരു ഡ്രസ്സുമായിട്ടൊക്കെയാണ് അവർ കടന്നു വരുന്നത്. മുടി വെട്ടുവാൻ പണമില്ലായിരുന്നൊരു സമയമുണ്ടായിരുന്നു. അമ്മയടുക്കൽ വിളിച്ചിട്ട് അവരെ വഴക്ക് പറയും, എന്താ മുടി വെട്ടാത്തതെന്ന് ചോദിക്കും. ചോദിച്ചും വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കോള, അന്ന് പോയി അവർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും, മുടി വെട്ടുവാൻ പണം കൊടുക്കും. ഈ ബുദ്ധിമുട്ടുകൾക്കൂടെയും പ്രതിസന്ധികൾക്കൂടെയുമാണ് ഈ സ്ഥാപനം ഇന്ന് വരെ വളർന്നു വരുവാനിടയായത്. ഞങ്ങളപ്പുറത്തെ മുറിയിൽ കിടക്കുമ്പോൾ വെളുപ്പിനെ 3:30 എഴുന്നേറ്റ് ഒരു നിലവിളി ശബ്ദം കേൾക്കാം, എൻ്റെ കർത്താവേ. ഈ ശബ്ദം കേട്ടാണ് ഞങ്ങൾ ഉണരുന്നത്. മുട്ടുമടക്കി ഇരുന്നിട്ട് ചോദിക്കും, എൻ്റെ അച്ചാച്ചൻ എന്തിനാണ് ഇക്കരയുന്നത്? അന്ന് ദൈവദാസന്മാർക്ക് കൊടുക്കേണ്ട ആവശ്യങ്ങളോ, അല്ലെങ്കിൽ അനേക ഇടങ്ങളിൽ സഭകൾ തുടങ്ങി സഭകൾ പണിയുവാനുള്ള ആവശ്യങ്ങളോ, ഇതിനൊക്കെ വേണ്ടിയാണ് എൻ്റെ കർത്താവേ എന്ന് നിലവിളിക്കുന്നത്. ഈ നിലവിളി ശബ്ദമാണ് ഞങ്ങളെ ഇന്നും ശുശ്രൂഷയിൽ നിലനിർത്തുന്നത്. ഈ ഭൂമിയിലെ ഒന്നും കണ്ടാൽ ഞങ്ങൾ അതിലൊന്നും വഴങ്ങിപ്പോകത്തില്ല. കാരണം ക്രൂശ് എന്നുള്ളതും അതിൻ്റെ വില എന്തെന്നുള്ളതും ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. അങ്ങനെയൊരു കുടുംബത്തിൽ ജനിക്കുവാൻ ദൈവം ഭാഗ്യം തന്നതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. ആ ക്രൂശ് തന്നെ വഹിച്ചുകൊണ്ട് നാഥൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ദൈവം നൽകിയ അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ സ്ഥാപനത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ദീപ്തി സ്പെഷ്യൽ സ്കൂൾ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനൊരു അവസ്ഥയിലേക്ക് മാറുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഒരു ബൈബിൾ കോളേജ് അധ്യാപികയായിട്ട് ഒരു ശുശ്രൂഷയൊക്കെ ചെയ്ത് ഇങ്ങനെ പോകണം എന്ന് ആഗ്രഹിച്ചത്. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവം ദാനം നൽകിയ 4-ാമത്തെ മോൻ ജ്യോതിഷ്, അവൻ്റെ അനുഭവങ്ങൾ കൂടെ ദൈവം ഞങ്ങളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. ഈ പഠിപ്പിച്ചത് മുഖാന്തരം ദൈവം ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു,
കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷാവേളയിൽ ശിഷ്യന്മാരുമായിട്ട് നടന്നു പോകുമ്പോൾ ഒരു കുരുടനിരുന്ന് കരയും നിലവിളിക്കുന്നു, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ശിഷ്യന്മാർ പറഞ്ഞു, നീ മിണ്ടാതിരിക്ക, കർത്താവിന് സമയമില്ലാതെ ഞാൻ കൂട്ടിച്ചേർക്കുക. പക്ഷെ കർത്താവ് അവിടെ നിന്നു, എന്നിട്ട് ചോദിച്ചു, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം? കർത്താവിൻ്റെ മനസ്സലിവ് ഞങ്ങളുടെയും ജീവിതത്തിൽ നൽകുവാൻ ദൈവം അനുഭവത്തിൽ കൂടി കടന്നുപോയി, കടന്നുവിട്ടു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ സ്ഥാപനത്തോട് ചേർന്ന് നിന്ന് തന്നെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. 172 കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നത്. ആഴ്ചകൾ തോറും അഡ്മിഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മനസ്സിലാകുന്നത്, വേദനയിലും ഭാരത്തിലുമുള്ള അനേകം മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമുണ്ട്. അവരെ നമുക്ക് ശുശ്രൂഷിക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് ഈ പ്രവർത്തനത്തെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കുകയും ഈ സ്ഥാപനം നൽകുന്ന കൈത്താങ്ങലുകൾക്കായിട്ട് നന്ദി പറയുകയും ചെയ്യുന്നു. തുടർന്നും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ സിൽവർ ഗോൾഡൻ ജൂബിലി ഇയറിൽ ദൈവത്തിൻ്റെ അധികമായ അനുഗ്രഹങ്ങൾ ഈ സ്ഥാപനത്തിൽ ദൈവം നൽകട്ടെ എന്ന് ദീപ്തി സ്പെഷ്യൽ സ്കൂളിലെ കുഞ്ഞുങ്ങളും അവരുടെ പേരൻസും ടീച്ചേഴ്സും എല്ലാവരുടെയും ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്ന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. തുടർന്ന് പാസ്റ്റർ എം ജോൺസൺ, പാസ്റ്റർ പി എൽ തങ്കച്ചൻ, പാസ്റ്റർ കുര്യൻ കെ ഫിലിപ്പ്, പാസ്റ്റർ വിജയ് തോമസ് കുട്ടി, പാസ്റ്റർ വി എം ജേക്കബ് ആൻഡ് പാസ്റ്റർ അലക്സാണ്ടർ ഫിലിപ്പ്. അതിശലംകൃതമായിരിക്കുന്ന സദസ്സിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്നവരോട് നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷത്തോടെ എന്നെ അവിടെ ആയിരിക്കുന്നത്. 1979 ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് വരുന്നത്. ഈ സ്ഥാപനത്തിൽ വരുമ്പോൾ സാധാ ഒരു പയ്യനായി കടന്നു വന്നു. എന്നാൽ ഈ സ്ഥാപനത്തിലെ ശിക്ഷണവും പ്രാർത്ഥനാ ജീവിതവും എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഇവിടെ എനിക്ക് മുമ്പ് പറഞ്ഞ കടത്തലാസ് ഓർമ്മിച്ച പോലെ അന്ന് ഈ സ്ഥാപനത്തിലെ ശിക്ഷാ നിയമം അല്പം പ്രയാസം പരുക്കുമ്പോൾ തോന്നിയെങ്കിലും അത് പിന്നത്തെ ഞങ്ങളുടെ ശിശുവഴയ്ക്ക് അതൊരുക്കമായിരുന്നു. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഞങ്ങൾ 3 പേര് താഴെ ഡോമറ്ററിലായിരിക്കുമ്പോൾ ഈ വർക്ക് കഴിഞ്ഞ് ക്ഷീണിതായിട്ട് ഞങ്ങൾ തൊട്ടടുത്ത ദാമോദരൻ്റെ കടയിൽ പോയി ചായ കുടിച്ചു. 79 ഞങ്ങളിതുവരെ മറന്നിട്ടില്ല. ആ ചായ കുടിച്ചപ്പോൾ, ആ ചായ കുടി കഴിഞ്ഞ് വന്നപ്പോൾ 50 രൂപയാണ് ഫൈനടിച്ച് അന്ന് കൊടുക്കുക. ഞങ്ങളുടെ കയ്യിൽ 50 രൂപ കൊടുക്കാൻ യാതൊരു നിവൃത്തിയില്ലായിരുന്നു. ചില ദിവസങ്ങളിൽ ക്ലാസ്സിൽ കയറിയില്ലെങ്കിലും ഇപ്പോൾ ഈ തങ്കച്ചനെ മറക്കാൻ പറ്റത്തില്ല. തങ്കച്ചായന് 50 രൂപ കൊടുത്തു. അവിടെ ഒരിക്കലും തങ്കച്ചനെ മറക്കാൻ പറ്റിയില്ല. 50 രൂപ കൊടുത്ത് ഈ കോളേജിൽ പഠിച്ചിറങ്ങിയത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമായിരുന്നു. ഇവിടുത്തെ പ്രാർത്ഥനാ ജീവിതങ്ങൾ ഞങ്ങൾക്കൊരു ചലഞ്ച് ആയിരുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ സ്ഥാപനം ഒരു ചെറിയ സസ്യമായി നട്ടു, എന്നാൽ ഇത് വൻ വൃക്ഷമായി ഇത് പടർന്നു പന്തലിച്ചു. ഈ 49 വർഷം കൊണ്ട് ഈ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും, ഞാൻ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ അവിടെയെല്ലാം ഈ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയവരെ കാണുന്നത്. ഞാൻ കുവൈറ്റിലായിരുന്നപ്പോൾ കുവൈറ്റിലെ 7 സഭയിലും ഈ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയവരായിരുന്നു. പ്രൈസ് ദ ലോർഡ്. അമേരിക്ക എന്നപ്പോൾ ഹൂസ്റ്റണിൽ തന്നെ 4 സഭയുടെ പാസ്റ്റർമാർ ഈ സ്ഥാപനത്തിൽ പഠിച്ചവരാണ്. ഉറപ്പിച്ച കാര്യം, എവിടെ ചെന്നാലും ഈ സ്ഥാപനത്തിൽ പഠിച്ചവരെ കാണും. കാരണം ഇവിടുന്നുള്ള പഠിച്ച ശീലമാണ് ഞങ്ങളുടെ ജീവിതത്തെ വലിയ രൂപാന്തരമാക്കിയത്. ആരംഭത്തിലൊക്കെ ബയോളജി എന്ന് പറയട്ടെ, ആരംഭത്തിലൊക്കെ ആരംഭ വർഷമൊക്കെ അല്പം പ്രയാസവും ബുദ്ധിമുട്ട് തോന്നിയേക്കാം. എന്നാൽ ഇതൊരു അനുഗ്രഹമാണ്. ഇവിടെ പഠിച്ചിറങ്ങിയോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഇവിടെ പഠിച്ചതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ ഈ നിലയിലെത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്നാൽ ഞങ്ങളുടെ ശിശുവിടെ വർദ്ധിപ്പിച്ചതും ഈ നിലയിലാക്കിയതും ഈ സ്ഥാപനമാണ്. ഒരിക്കലും ഈ സ്ഥാപനത്തെ മറക്കാൻ പറ്റിയില്ല. ഈ സ്ഥാപനത്തെ പിന്നെ ഈ മേൽക്കുമേൽ ദൈവം ധാരാളമായി അനുഗ്രഹിക്കേണ്ടെന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ചർച്ച കൊണ്ട് ഫീൽഡ് സെക്രട്ടറി എന്ന നിലയിൽ ചർച്ച കോഡിൻ്റെ എല്ലാവിധമായ അനുമോദങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് അനേക പെന്തക്കോസ് സഭയുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് തന്നെ ഈ സ്ഥാപനത്തിൽ പഠിച്ചവരാണ്. ഞങ്ങളുടെ ചർച്ച കോഡിൻ്റെ സ്റ്റേറ്റ് ഓവർസിയർ, ബോംബെ ഓവർസിയർ, ഓവർസ്മാരെല്ലാം ഈ സ്ഥാപനത്തിൽ പഠിച്ചവരാണ്. ഇന്ന് ദൈവസഭയ്ക്ക് ലീഡർഷിപ്പ് നിൽക്കുന്നതും ഈ സ്ഥാപനത്തിൽ പഠിച്ചവരാണ്. എന്നും ഞങ്ങൾ ഇതുമായിട്ടൊരു ബന്ധമുണ്ട്, കടപ്പെട്ടിരിക്കുന്നു, എല്ലാവിധമായ അനുമോദങ്ങൾ അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.
കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അത്യക്ഷാലങ്കരമായ ആശ്വാസം കർത്താവായ യേശുവിൻ്റെ വലിയൊരു നാമത്തിൽ സ്നേഹാവന്ദനത്തെ അറിയിക്കുന്നു. ഈ ജൂബിലി ആഘോഷിക്കുന്ന ആ പ്രത്യേക സന്ദർഭത്തിൽ എൻ്റെ പേരൂടെ വന്നതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. സാധാരണ വന്ന് കണ്ട് കേട്ട് അനുഭവിച്ച് പോകുന്ന ഒരു അനുഭവമാണ്. എന്നാൽ ഇന്ന് എൻ്റെ പേരൂടെ വന്നതിൽ സന്തോഷിക്കുന്നു. ദൈവത്തിൽ സ്തോത്രം. ഞാൻ പഠിച്ചത് സൗത്തിൻ്റെ അസംബ്ലി സ്കൂളിൽ ആണ് പഠിച്ചതെങ്കിൽ തന്നെയും കൂടുതൽ ദൈവത്തിൻ്റെ ആ ഭാഗത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറി താവിൻ്റെ വിളിയരദാസൻ പാസ് ടി ജി കോ സാർ, പി ജി ജേക്കപ്പ്, മറ്റുള്ള അന്ന് പ്രായമുള്ള പ്രിയപ്പെട്ടവർ, പരിചയമുള്ള പ്രിയപ്പെട്ടവർക്ക് ഈ പ്രസ്ഥാനത്തിൽ ആരംഭത്തോടുകൂടെ ഞാൻ എന്നെയും കൂടെ ഉൾപ്പെടുത്തുവാൻ അവർ ആഗ്രഹിക്കുകയും ഞാൻ ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിപ്പാൻ ഈ അവസരം നൽകി. കർത്താവിൻ്റെ സ്തോത്രം. ഇവിടെ നടക്കുന്നതായ എല്ലാ ബൈബിൾ കോളേജിൻ്റെ ആരംഭം, ഗ്രാജുവേഷൻ, സകല കാര്യങ്ങളിലും പങ്കുകൊള്ളുവാനും സന്തോഷിപ്പാനുമുള്ള അവസരങ്ങൾ കർത്താവ് എനിക്ക് നൽകിയിട്ടുണ്ട്. പിതാക്കന്മാർക്ക് വരും, പുത്രന്മാരിരിക്കുന്നു പറഞ്ഞ പ്രകാരം എൻ്റെ മകൻ സാം തങ്കച്ചൻ ഇവിടുന്ന് ബി ടി എച്ച് പഠിച്ച് ദൈവറിയിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ വേലയുടെ മുതലായിരിക്കുന്നു. ഞങ്ങളെ കുടുംബമായി കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൽ സ്തോത്രം. കോഴ്സാണ് ഒരിക്കലും മറക്കാവതല്ല. ഇത്രത്തോളം പ്രായ അധികത്തിൽ സന്ദർഭത്തിൽ എൻ്റെ ഇതായിരിക്കുന്നതായ ആയുസ്സാരോഗ്യം പ്രിയ സൂസൻ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിൽ സ്തോത്രം. ആരംഭകാലങ്ങളുള്ളതായ ആ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പൈസ പണപരമായ കാര്യങ്ങളിൽ ഞെരുങ്ങുമ്പോൾ ദൈവ സന്നിധിയിലിരുന്നുകൊണ്ട് ഒരു പദപ്രയം പറയും, എൻ്റെ ദൈവമേ എന്നുള്ളതായ പ്രാർത്ഥനയോടെ കൂടെയാണ് ആരംഭിച്ചതായ ഈ പ്രവർത്തനം. ഇത്രത്തോളം ഇന്നുവരെ നിലനിർത്തിയതിൽ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. തുടർന്നും എത്ര നാൾ ഈ പ്രസ്ഥാനം നിൽക്കുമോ? അദ്ദേഹം പറഞ്ഞത് 50 വർഷത്തിൽ മേൽ നിശ്ചയമായും പ്രവർത്തനങ്ങൾ മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്നുള്ളതായ ആ സംശയം വിശേഷാൽ സൂർനാട് സെൻ്ററിൻ്റെ റീജിയൻ എന്നുള്ളതായിരിക്കുന്നതായ എല്ലാ സഭകളുടെയും കൃത്യദാസന്മാരുടെയും ദൈവത്തിൽ സ്തോത്രം. എൻ്റെയും സ്നേഹം കുടുംബത്തെയും സ്നേഹം അറിയിക്കുകയും മേൽക്കുമേൽ വർദ്ധിച്ചു വരുവാൻ സർവസത്യനാധികം കൃപകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ സകലവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് ദൈവസ്ഥലിരിക്കുന്നു. ദയവ് ചെയ്ത് എന്നോട് ചേർന്ന് ദൈവത്തെ കാര്യങ്ങൾ വീഴ്ത്തി കൃത്യം അവനെ സ്തുതിക്കാമോ? ഹല്ലേലൂയാ. ദൈവമായ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ദേശാലങ്കൃതമായ മാന്യ സദസ്സിന് സ്നേഹവന്ദനം. തിയോളജിക്കൽ സെമിനാരിയുടെ 50th ജൂബിലി വർഷം ആരംഭിക്കുവാൻ പോകുന്ന ഈ വർഷക്കാലം വിശേഷാൽ അടുത്ത മാസം 22-ാം തീയതി മുതൽ ആരംഭിക്കുമ്പോൾ അതിൻ്റെ സ്തോത്ര പ്രാർത്ഥനയായി ഇവിടെ നടത്തപ്പെടുന്ന ഈ മഹാസമ്മേളനത്തിൽ എനിക്കും ദൈവസേനയിൽ നിൽക്കുവാൻ്റെ അവസരം ദൈവം തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 1973 മുതൽ 75 വരെയുള്ള കാലയളവിൽ ഈ സ്ഥാപനത്തിൽ പഠിക്കുവാൻ ദൈവമായ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. ഞാനിവിടെ പഠിക്കുവാൻ വന്ന സമയം മുതൽ, വിശേഷാൽ അതിന് 2 മാസം കഴിഞ്ഞപ്പോൾ മുതൽ, സഭാ പരിപാലനത്തിനായി ബഹുമാനപ്പെട്ട അച്ചായൻ എന്നെ പല സ്ഥലങ്ങളിൽ അയക്കുകയും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ശക്തമായി പ്രയോജനപ്പെടുവാൻ ഇടയാകുകയും ചെയ്യുവാനിടയായി. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ വിശേഷാൽ ജസിമോളുടെ വാക്കുകൾ കേട്ടപ്പോൾ ഹൃദയം തകർന്ന് വെള്ളനിറകണ്ണുകളോടുകൂടെയാണ് ഞാൻ അവിടെ ഇരിക്കുവാനിടയായിത്തീർന്നത്. ജസിമോൾ പറഞ്ഞതായ ആ അനുഭവത്തിൽ ഞാനും
ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്. ഭൗതികമായി ചില കാര്യങ്ങൾ ശേഷാൽ ദൈവോദനം പഠിക്കുവാൻ ഇറങ്ങുമ്പോൾ ദൈവസേനയിൽ ഒരു തീരുമാനമെടുത്തു, ആരോടും എൻ്റെ ആവശ്യങ്ങൾ പറയുകയില്ല. അങ്ങനെ ദൈവസേനയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരിക്കുന്ന ആ സാഹചര്യങ്ങളിൽ സോപ്പോ എണ്ണയോ മറ്റു കാര്യങ്ങൾക്കൊന്നും ഇല്ലാതിരുന്ന സന്ദർഭങ്ങളിൽ, ഒന്നും അറിയാതിരുന്ന സന്ദർഭങ്ങൾ, പ്രിയ മാമ അവിടെ ഭക്ഷണം കഴിക്കുവാൻ ചെല്ലുമ്പോൾ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് വഴക്ക് പറഞ്ഞിട്ട് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞാൻ ഇന്ന് ഓർക്കുന്നു. എളിയ സാഹചര്യങ്ങളിലൂടെ ആരംഭിച്ച പ്രസ്ഥാനത്തെ ദൈവം ഇത്രത്തോളം മാനിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വേദപുസ്തകത്തിൽ ഫിലിപ്പി ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിനെ ഓർപ്പിച്ച ആ വാക്യം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട അച്ചായൻ 50 വർഷം ഇത് നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്, എന്ന് നമ്മുടെ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. അന്ന് വരെ, മധ്യാകാശത്തിൽ നമ്മുടെ കർത്താവ് വരുന്നത് വരെ ഈ പ്രസ്ഥാനം നിലനിൽക്കട്ടെ. വിശേഷാൽ എനിക്ക് മാത്രമല്ല, എൻ്റെ മകൻ മാത്യു വിജയിക്കുവനും ഈ പ്രസ്ഥാനത്തിൽ 6 വർഷം പഠിക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. എൻ്റെ സഹോദരങ്ങളുടെ പുത്രന്മാരും ഈ സ്ഥാപനത്തിൽ പഠിക്കുവാൻ ഭാഗ്യം നൽകി. ഈ സ്ഥാപനത്തെ ദൈവം ഇത്രത്തോളം ഉയർത്തി, ദൈവം മാനിച്ചു. തുടർന്നും ഇന്ന് രാവിലെയും ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് ദൈവം കൃപ നൽകുന്നു. ഈ സ്ഥാപനത്തിൽ പഠിച്ചതിനുള്ള അഭിമാനം എനിക്കുണ്ട്. ഇത്രത്തോളം കർത്തൃവേലയിൽ വളർന്നു വരുവാൻ ഈ സ്ഥാപനത്തിൽ ലഭിച്ച സ്തോത്രം ഡിസിപ്ലിനും അതുപോലെ തന്നെ പ്രാർത്ഥനയും തുടരുവാൻ ദൈവകൃപയാൽ എനിക്കും ഇടയാക്കി തീർക്കുന്നു. പ്രസ്ഥാനത്തെ, ഈ സ്ഥാപനത്തെ ദൈവം പിന്നെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ എല്ലാവിധമാകുന്ന അനുഗ്രഹങ്ങളും ദൈവം നൽകിക്കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ചായന് ദൈവം ദീർഘായുസ് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യേകിച്ച് ശൂരനാട് സെൻട്രലിലുള്ള എല്ലാ സഭകളുടെയും ആശംസകളും അറിയിച്ചുകൊണ്ട് അവസരം തന്ന കർത്താവിൻ്റെ ദാസന്മാർക്ക് നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. അധ്യക്ഷ അലങ്കൃതമായ സദസ്സിന് വന്ദനം ചൊല്ലുന്നു. കഴിഞ്ഞ 50 വർഷക്കാലം സർവശക്തനായ ദൈവം തൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ടും ഈ സ്ഥാപനത്തെ കനിഞ്ഞ് അനുഗ്രഹിച്ചതോർത്ത് പ്രാരംഭമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 1975 മുതൽ 79 വരെയുള്ള 4 വർഷക്കാലം ഈ സ്ഥാപനത്തിൽ ദൈവജനം പഠിക്കുവാൻ ലഭിച്ച അവസരം ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാനാവുന്നതല്ല. ഭവനത്തിൽ നിന്ന് ഏകനായി വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ആത്മീയ സത്യം ഹൃദയത്തിൽ ഗ്രഹിച്ച് വിശ്വാസത്തിൻ്റെ കാൽച്ചുവടുകൾ എടുത്തു വച്ചപ്പോൾ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട സമയങ്ങളിൽ എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് അറിയുവാൻ കഴിയാതിരുന്നപ്പോഴാണ് ഈ സ്ഥാപനം പരിചയപ്പെടുവാനിടയായത്. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നുണ്ട്, ഇവിടെ ബൈബിൾ ക്ലാസ് തുടങ്ങി ചില മാസങ്ങൾക്ക് ശേഷമാണ് ഞാനിവിടെ പഠനത്തിനായി കടന്നു വരുന്നത്. ബഹുമാനപ്പെട്ട ദൈവദാസനെ കാണുവാനും കുടുംബത്തെ കാണുവാനും പരിചയപ്പെടുവാനും അതിൽ കൂടെ ഈ സ്ഥാപനത്തിൽ ചില വർഷങ്ങൾ പഠിക്കുവാൻ ദൈവാവസരം നൽകി തന്നു. മുന്നമേ ദൈവദാസന്മാർ പലരും പറഞ്ഞതുപോലെ തന്നെ പ്രാരംഭ സമയങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുകൾ, വിശേഷിച്ച് വിശ്വാസത്തിന് വേണ്ടി ഒറ്റയ്ക്ക് ഇറങ്ങിയതുകൊണ്ട് ഭവനത്തിൽ നിന്നുള്ള സാമ്പത്തികമായ വേണ്ട നിലയുള്ള സഹായങ്ങളൊന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഈ സ്ഥാപനത്തിലെ കർത്താവിൻ്റെ ദാസനും ദാസിയും
ഒരിക്കലും മറക്കുവാനാവാത്തവരാണ്. അവരുടെ സഹകരണവും സ്നേഹവും വിശ്വാസ ജീവിതത്തിൻ്റെ ചുവടുകൾ ഇന്ന് വരെയും നിൽക്കുവാൻ ദൈവമിടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹൃദയമറിഞ്ഞ് ആവശ്യമറിഞ്ഞ് യസിമോൾ പറഞ്ഞതുപോലെ എന്താണ് അവിടെ പഠിക്കുന്നവരുടെ ആവശ്യമെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ കർത്താവിൻ്റെ ദാസി ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന പൊന്നമ്മാമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഇന്നും വിശ്വാസത്തിൽ നിൽക്കുവാനുള്ള കാരണമായി തീർന്നിരിക്കുന്നത്. ഒരു സന്ദർഭം ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. പഠിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം ഇവിടെ വന്നപ്പോൾ ഞാൻ പെട്ടിപൂട്ടി അച്ചായൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞ് ഞാൻ പോവുകയാണ്, എനിക്കിവിടെ പഠിക്കുവാൻ കഴിയുന്നില്ല. അതിനൊരു കള്ളം കൂടെ പറഞ്ഞ് എനിക്ക് വയറ്റുവേദനയാണ്. വാസ്തവമായിട്ട് വയറ്റുവേദനയൊന്നും ഉണ്ടായിട്ടല്ല, ഇവിടുത്തെ സാഹചര്യത്തിൽ എനിക്ക് തുടരാൻ കഴിയാതെ വന്നു. പക്ഷേ ആ സമയം കുഞ്ഞെ നിശ്ചയമായി ഇവിടെ പഠിക്കണം, ദൈവം കാര്യങ്ങളെല്ലാം ചെയ്യും. അദ്ദേഹത്തിന് അറിയാമായിരുന്നു എൻ്റെ അനുഭവം എന്താണെന്ന്. ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഒത്തിരി ഒത്തിരി ഓർമ്മകൾ ഇന്ന് പകൽക്കാലം എൻ്റെ ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. എല്ലാം വിവരിപ്പാൻ സമയമെടുക്കുന്നില്ല. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആശംസകൾ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ 50 വർഷം തികയുന്ന ഈ പ്രത്യേക സമ്മേളനത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും തുറന്നും ഈ സ്ഥാപനത്തിലുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കടമ്പനാട് സൗത്ത് സഭയുടെയും ശൂന്നാട് റീജിയനിൽപ്പെട്ടിട്ടുള്ള എല്ലാ സഭകളുടെയും പ്രത്യാശകൾ അറിയിച്ച് ആശംസകൾ അറിയിച്ച് വാക്കുകൾ നിരിക്കുന്ന അവസരം തന്ന ദൈവദാസന്മാർക്ക് നന്ദി. സമയ ചുരുക്കം കൊണ്ട് 2 പേർ മാത്രമേ ഇനി ആശംസകൾ അർപ്പിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇനാഗ്രൽ പ്രോഗ്രാമിന് 23rd September 2023 അവസരം നൽകുന്നതായിരിക്കും. പാസ്റ്റർ ഷാമുവൽ ജോസഫ് കൂടാതെ തോമസ് സാറും കൂടെ വന്ന് ആശംസകൾ അർപ്പിക്കും. ഗാന ശുശ്രൂഷ ചെയ്യുന്ന സഹോദരന്മാരോ 2-3 പേരും മുന്നോട്ടൊന്ന് വരണം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെ വരുവാനും ഈ അനുഗ്രഹിക്കപ്പെട്ട സമ്മേളനത്തിൽ പങ്കെടുക്കുവാനും ഇടയായി തീർന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ 1985 മുതൽ 1989 വരെ ഇവിടെ പഠിച്ച ഒരു സഹോദരനാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് കർത്താവിൻ്റെ പേരിലായിരിക്കുന്നു. ഇവിടുത്തെ ഒത്തിരി അനുഭവങ്ങൾ പറഞ്ഞു. ഞാൻ ഓർത്താൽ ആത്മീയമായിട്ടായാലും എല്ലാ രീതിയിലും നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. അതാണ് ഈ കഴിഞ്ഞ 30 വർഷങ്ങളിലെ കർത്താവിൻ്റെ പേരിൽ നിൽക്കാൻ കർത്താവ് ഇടയാക്കിയത്. ഒത്തിരി കാര്യങ്ങളുണ്ട്. നല്ല സ്നേഹിതന്മാർ അക്കർത്തദാസന്മാർ അവരെല്ലാം കർത്താവിൻ്റെ പേരിലാണ്. ഇവിടെ വന്നപ്പോൾ ഒരു കൊച്ചു പയ്യനായിരുന്നു. അപ്പോൾ ഒത്തിരി പേടിയുണ്ടായിരുന്നു. അച്ചാൻ്റെ കണ്ണാടി കൂടെ നോക്കിയാൽ പുറകിരിക്കുന്നവരെയും കാണാം എന്നുള്ള ഒരു ധ്വനിയാണ് അന്ന് എല്ലാവരെയും പറഞ്ഞ് പേടിപ്പിച്ചിരുന്നത്. അപ്പോൾ അച്ചാൻ്റെ മുമ്പിലും പുറയിലും നിൽക്കാൻ പേടിയാണ്. അങ്ങനെ ഭയപ്പെട്ട് വളർന്നു. ഇവിടുത്തെ അധ്യാപകരുടെ ഒക്കെയും അവരുടെ പഠനം അവ പഠിപ്പ് ആ അധ്യാപനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ആ ഒരു കാഴ്ചപ്പാട് തന്നു. അതുകൊണ്ട് കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് കഴിഞ്ഞൊരു 10 വർഷം പലയിടങ്ങളിൽ വടക്കേണ്ടിയിലും ചിലയിടങ്ങളിലും പ്രവർത്തിച്ചു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു പുതിയ പ്രവർത്തനം ആരംഭിച്ചു. ഏതാണ്ട് 20 വർഷമായിട്ട് ഒരു സഭയുടെ ശുശ്രൂഷകനായിട്ടിരിപ്പാൻ കർത്താവ് കൃപ തന്നു. അത് ഇവിടുന്ന് ലഭിച്ച ഒരു പ്രയോജനമാണ്. അങ്ങനെ കർത്താവ് നമ്മൾ നടത്തുന്നു. ഈ ഇങ്ങനെ ഈ സന്ദർഭം വീട്ടിരുന്ന് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആരാധിച്ചിട്ടുണ്ട്. എല്ലാ ഓർമ്മകൾ ഓടി വരുന്നു. എല്ലാം ഞാൻ പറയാൻ സമയമെടുക്കുന്നില്ല. ഇതിൻ്റെ പിന്നിലെ അധ്വാനിക്കുന്ന സിസ്റ്റർമാരെ, കർത്താശ്രമാരെ എല്ലാവരെയും ഒരു വാക്കിൽ ഓർക്കുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ 50 വർഷമല്ല, അനേക 50 വർഷങ്ങൾ ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയുടെയും ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ ശാസ്താംകോട്ട സെൻറ്ററിൻ്റെയും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും ആശംസ അറിയിക്കുന്നു. അധികമായിട്ട് ഈ സ്ഥാപനം വളരട്ടെ. ഈ സ്ഥാപനത്തിൽ പഠിച്ചതാണെന്ന് പറയുന്നത് ഒരു അഭിമാനവും അനുഗ്രഹവുമാണ്. അത് ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യങ്ങളിൽ അനുഗ്രഹങ്ങളിൽ ഒന്നായിട്ട് കരുതുന്നു. സമയം തന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നത് നമ്മളെ സഹായിക്കുന്നു. അധ്യക്ഷനുകൃതമായ മാന്യ സദസ്സിനെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ സ്ഥാപനത്തിൽ പഠിക്കുവാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1989 ഞങ്ങളുടെ ഭവനത്തിൽ 2 പേരാണ് ഇവിടെ ജോയിൻ ചെയ്തത്.
എൻ്റെ സഹോദരൻ പാസ്റ്റർ കെ പി മാത്യു ഇവിടുത്തെ ഫാക്കൽറ്റി മെമ്പറായും ഞാൻ ദൈവശാസ്ത്ര പഠനത്തിനായിട്ടും ജോയിൻ ചെയ്തു. എൻ്റെ വേദശാസ്ത്ര പഠനത്തിൻ്റെ സിംഹഭാഗവും ഫെയ്ത്തിക്കോൾ സെമിനാരിയിൽ ചെലവഴിച്ചത് നന്ദിയോടെ സ്മരിക്കുന്നു. ഇവിടുത്തെ ചിട്ടയായ പരിശീലനവും ശിക്ഷണവും പ്രായോഗികതലത്തിലെ പരിശീലനമൊക്കെ എൻ്റെ ഇടയ ശുശ്രൂഷയിലും ഉപദേഷ്ടാവിൻ്റെ ശുശ്രൂഷയിലും തിളങ്ങുവാൻ വർഷം ദിവസം സഹായിച്ചു. കഴിഞ്ഞ 3 വർഷം ദോഹയിലായിരുന്നപ്പോൾ ഗൾഫിലുള്ള മിക്ക സഭകളിലെയും പാസ്റ്റേഴ്സ് എഫ് ടി എസ് ഗ്രാജുവേറ്റ്സ് ആയിരുന്നു എന്നതിൽ ഞാൻ അഭിമാനത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും ഈ സ്ഥാപനത്തെ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി വൻകാര്യം ചെയ്തുകൊണ്ട് കർത്താവിൽ വൻകാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഭാരത സുവിശേഷ തനതായ വ്യക്തിത്വം സംഭാവന ചെയ്യുവാൻ എന്നൊക്കെ വേണം സ്ഥാപനത്തെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ശേഷം ഞാൻ പ്രദാനം ചെയ്യുന്ന ഐ പി സി തിരുവല്ല ടൗൺ ചർച്ചിൻ്റെയും എല്ലാ ഭാഗങ്ങളും തേടുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. അധ്യക്ഷ അലംകൃതമായ വേദി ഈ വലിയ മീറ്റിങ്ങിൽ എനിക്കും സംബന്ധിപ്പാനിടയായത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ 1977 കോശി സാറുമായി ബന്ധപ്പെടുന്നത്. അന്ന് ഞാൻ മണക്കാല പോസ്റ്റ് മാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുമ്പോഴാണ്. അന്ന് ഞാൻ വളരെ ലോകപ്രകാരം ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. മാർത്തോമായിൽ ആരാധിച്ചു വന്നുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ ദാസൻ എല്ലാ ദിവസവും പോസ്റ്റ് ഓഫീസിൽ വരും, ആമേ ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ ആ സൗമ്യതയും ആ നല്ല പെരുമാറ്റവും എന്നെ വല്ലാതെ ആകർഷിച്ചു. പെന്തക്കോസ്തുകാരുമായിട്ട് എനിക്ക് യാതൊരു താല്പര്യവുമില്ലായിരുന്നു, കർത്താവിൻ്റെ സ്തോത്രം. എന്നാൽ 1979 കർത്താവിൻ്റെ ദാസൻ്റെ കൈക്കീഴിൽ എനിക്കും എൻ്റെ വൈഫിനും സ്നാനപ്പെടുവാനിടയായി. അന്നു മുതൽ എൻ്റെ ജീവിതം ഒരു പുതിയ അനുഭവത്തിലേക്ക് കടന്നു വന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണെന്ന് പറയുന്ന പോലെ എൻ്റെ സഹപ്രവർത്തകരൊക്കെ ചോദിച്ചു, സാറിന് എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടായത്? അത്രമാത്രം ചേഞ്ചസ് എൻ്റെ ജീവിതത്തിലുണ്ടായി. അത് തന്നെയുമല്ല, എൻ്റെ 3 കുഞ്ഞുങ്ങളെയും നല്ല രീതിയിൽ പഠിപ്പിച്ച് അവർക്ക് നല്ല സ്ഥാനങ്ങളിൽ ചെന്നെത്തുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. ഈ ബന്ധത്തിലായതുകൊണ്ടാണ് എന്നെ ദൈവം ഇത്രമാത്രം അനുഗ്രഹിച്ചത്. ഈ സ്ഥാപനത്തിലെ എല്ലാ പരിപാടികളിലും എനിക്ക് സംബന്ധിക്കുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വലിയ കൃപ എൻ്റെ മേലുണ്ടായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ സഭയുടെ ട്രഷറർ, സെക്ഷൻ്റെ ട്രഷറർ, ഡിസ്ട്രിക്റ്റിൻ്റെ ട്രഷറർ, റീജിയൻ്റെ ട്രഷറർ, ഇങ്ങനെ സേവനം അനുഷ്ഠിക്കുന്നു. എല്ലാം വളരെ വിശ്വസ്തതയോടെ ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ട് വരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. വളരെ സന്തോഷം എനിക്ക് ഈ സന്ദർഭത്തിലുണ്ട്. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനെ ഓർത്ത് എല്ലാ ദിവസവും 1-2 പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കാറുണ്ട്. ഈ സ്ഥാപനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സ്ഥാപനം വീണ്ടും നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെടട്ടെ. വളരെ ശക്തമായി ഈ സ്ഥാപനം ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അറിയപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ സമയത്ത് ഞാൻ അർപ്പിക്കുന്നു. എനിക്ക് സമയം വേർതിരിച്ചു തന്ന കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ പ്രോഗ്രാമുകളുടെ അവസാനത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇനി വോട്ട് ഓഫ് താങ്ക്സ് ആണുള്ളത്. അതിനുശേഷമായിട്ട് ഗാനസംഘം അവർ ഒരു ഗാനം ആലപിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. മാത്രമല്ല അതിൻ്റെ ഫുഡ് ക്രമീകരണങ്ങൾ താഴെ സെർവ് ചെയ്യും. ആ കാര്യത്തിനും കൂടി എല്ലാവരുടെയും സഹകരണം ആവശ്യപ്പെടുന്നു. വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ഫാസ്റ്റർ ഫിലിപ്പ്. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സമയം വളരെ വൈകിയിരിക്കുന്ന വേളയിൽ ദീർഘവാക്കുകൾ പറഞ്ഞ സമയമെടുത്ത് നന്ദി പറയാനൊന്നും അവസരമെടുക്കുന്നില്ല. ഇങ്ങനെ ഒരു വളരെ വിലപ്പെട്ട ഒരു ദിവസം, ഒരവസരം, ഒരു ശുശ്രൂഷ കർത്താവ് നമുക്ക് നൽകി തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ 49 വർഷങ്ങൾ ഈ മഹൽ സ്ഥാപനം പിന്നിടുവാൻ, ഇത്രത്തോളം വരുവാൻ കർത്താവ് സഹായിച്ചതിനും
ദൈവം നൽകിയതായ എല്ലാ കൃപകൾക്കും നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയുന്നു. വിശേഷ ഈ 50ാം വർഷത്തിലേക്ക് പ്രവേശിച്ച് 50ാം വർഷത്തിലെ ജൂബിലി സെലിബ്രേഷൻസിൻ്റെ പ്രോഗ്രാംസ് ലോഞ്ച് ഔട്ട് ചെയ്യുവാൻ, അത് ആ ശുശ്രൂഷ നിർവഹിപ്പാൻ ഇതിൻ്റെ ഫൗണ്ടർ പ്രസിഡൻറ്റിനെ തന്നെ കർത്താവ് ഉപയോഗിച്ചതോർത്ത്, അദ്ദേഹത്തിന് ആരോഗ്യവും ആയുസ്സും കർത്താവ് നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവ് ഇന്ന് വൈകിട്ട് കുടുംബമായിട്ട് വീണ്ടും വിദേശത്തേക്ക് പോകാനുള്ള അവസരം ഒരുക്കുകയാണല്ലോ. ആയുസ്സും ആരോഗ്യവും കർത്താവ് പിന്നെയും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ മഹൽ സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചതായ ബഹുമാനപ്പെട്ട എം സ്റ്റീവൻ സാറിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അദ്ദേഹത്തോടും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുവാനായി കർത്താവ് സഹായിച്ചല്ലോ. ഈ പ്രോഗ്രാം വളരെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്തത് ഇന്ന് അധ്യക്ഷ പ്രസംഗം നിർവഹിച്ചതായ ബഹുമാനപ്പെട്ട ഡോക്ടർ ബിവറി സാറാണ്. അദ്ദേഹമാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്നതായ ജൂബിലി സെലിബ്രേഷൻസിൻ്റെ ചെയർമാനായി ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ വളരെ ക്രിയാത്മകമായ പ്രവർത്തനത്തിലൂടെയാണ് ഈ മീറ്റിംഗ് ഇത്രത്തോളം വിജയപ്രദമായി തീരുവാൻ ഇടയായിത്തീർന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. ഈ മീറ്റിങ്ങിൽ വിശിഷ്ട അതിഥിയായി നാം എല്ലാവരും വളരെ ആഗ്രഹിച്ച് ക്ഷണിച്ചതായ ബഹുമാനപ്പെട്ട ഡോക്ടർ വത്സൻ എബ്രഹാം അവർകൾ. അദ്ദേഹത്തെ നാം നമ്മുടെ കഴിഞ്ഞ ഗ്രാജുവേഷനു വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ക്ഷണിക്കുകയും ഒക്കെ ചെയ്ത് താൻ വരാമെന്ന് സംബന്ധിച്ചു, പക്ഷേ തക്ക സമയത്ത് എനിക്ക് വരുവാനായി കഴിയാത്ത പ്രത്യേക സാഹചര്യങ്ങളുണ്ടായി. അല്പം പ്രയാസമൊക്കെ നമുക്കുണ്ടായി എങ്കിലും അദ്ദേഹം ആ പ്രയാസം അന്നേ പരിഹരിച്ചു. എന്തെന്ന് വെച്ചാൽ താൻ തൻ്റെ ബ്രദറിലോ മേജർ ലൂക്ക് സാറിനെ നമുക്ക് വേണ്ടി അയച്ചു തന്നു. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളതായ ഇൻസ്പിറേറ്റീവ് ആയിട്ടുള്ളതായ ഒരു മെസ്സേജ് ആ ഗ്രാജുവേഷനെ താൻ നൽകുകയുണ്ടായി. അതോർത്ത് അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ടതായ വത്സൻ, ഡോക്ടർ വത്സൻ എബ്രഹാം അവർകൾ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഇന്ന് കടന്ന് വന്ന് നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ളതായ ഇൻസ്പിറേറ്റീവ് ആയിട്ടുള്ളതായ നമ്മെ കെട്ടുപണി ചെയ്യുന്ന ബിൽഡപ്പ് ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ മെസ്സേജ് നൽകി തന്ന് ഈ മീറ്റിംഗ് വിജയപ്രദമാക്കിയത് ഓർത്ത് അദ്ദേഹത്തുള്ള എല്ലാ നന്ദിയും ഈ സ്ഥാപനത്തിൻ്റെയും അലുമിനി അസോസിയേഷൻ്റെയും ആഭിമുഖ്യത്തിൽ ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവ് തുടർന്നും സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അതുപോലെ മേജർ ലൂക്ക് സാറും ഇന്ന് കടന്നു വന്നു. തന്നോടൊപ്പം ഈ സ്ഥാപനത്തിലെ അലുമിനി ഫിന്നി ജോസഫ് സാറ് കടന്നു വന്നു. അവരെ എല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരുടെ പ്രത്യേകം നന്ദി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. സമയം നീണ്ടുപോകുന്നല്ലോ. ബഹുമാനപ്പെട്ട ബെഞ്ചമിൻ ചായൻ, അദ്ദേഹത്തെ ഞങ്ങൾ സ്നേഹം കൊണ്ട് അങ്ങനെ വിളിച്ചു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ഇവിടെ മുമ്പേ പറഞ്ഞു. പാസ്റ്റർ ബെഞ്ചമിൻ മറീസ് അവർകൾ എല്ലാ സമയത്തും നമ്മോടൊപ്പം നിൽക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ബഹുമാനപ്പെട്ട ബെഞ്ചമിൻ അച്ചായൻ കടന്നു വന്ന് ഇന്നത്തെ മീറ്റിങ്ങിലും ആശംസ പറയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിന് നന്ദി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ന്യൂ ലൈഫ് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പൽ രാജീവ് പാസ്റ്റർ സാറ്, അദ്ദേഹം കടന്നു വരികയും അദ്ദേഹം ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡൻ്റ് ആണെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞല്ലോ. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. പാസ്റ്റർ എം ജോൺസൺ, പാസ്റ്റർ കുര്യൻ ഫിലിപ്പ് അവർകൾ, പി എൽ തങ്കച്ചൻ പാസ്റ്റർ, വി എൻ ജേക്കബ് സാറ്, അലക്സാണ്ടർ പാസ്റ്റർ, ഡോക്ടർ സൂസൻ, പാസ്റ്റർ ഷൗമേൽ ജോസഫ്, ബ്രദർ പി തോമസ്, അങ്ങനെയുള്ള എല്ലാവരെയും ഓർത്ത് ആരുടെയെങ്കിലും പേര് വിട്ടുപോയെങ്കിൽ നിങ്ങൾ ദയവായി ക്ഷമിക്കണം. ഇവിടെ കടന്നു വന്ന് ആശംസ പറയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതായ പ്രിയപ്പെട്ടവർക്ക് നന്ദി പറയുന്നു. ഈ സ്ഥാപനത്തിലെ ഫ്രണ്ട്സ് ആൻഡ് പാർട്ട്നേഴ്സിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന മാത്യുസം കുര്യൻ സാറ് നമ്മെ വളരെ വളരെ ആകർഷകീയമായ നിലയിൽ ഫ്രണ്ട്സ് ആൻഡ് പാർട്ട്നേഴ്സിൻ്റെ ഉദ്ദേശങ്ങളും അതിൻ്റെ കർമ്മ പരിപാടികളും പ്രവർത്തനങ്ങളൊക്കെ പരിചയപ്പെടുത്തി. അദ്ദേഹത്തോടുള്ളതായ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സ്ഥാപനം ഈ നിലയിൽ വളരാനും ഉയരാനും നിലനിൽക്കാനും ഒക്കെ കാരണം പ്രാർത്ഥനാ സഹാരികളാണ്. അങ്ങനെ പ്രാർത്ഥനാ സഹാരികളായി ഇന്ന് പാൽക്കാലം ഇവിടെ കടന്നു വന്ന് ഈ മഹൽ സമ്മേളനം വിജയിപ്പിക്കുവാൻ ശ്രമിച്ചതായ എല്ലാ പാസ്റ്റേഴ്സിനോടും എല്ലാ ബഹുമാന്യ കർത്തൃദാസന്മാരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. മാത്രമല്ല, വളരെ ചുരുങ്ങിയ ഒരു ടൈം കൊണ്ട് നൽകപ്പെട്ട നോട്ടീസ്, അതും
പ്രിൻ്റ് ചെയ്ത് ആർക്കും ഇൻവിറ്റേഷൻ ഒന്നും അയച്ചില്ല. എന്നാൽ സോഷ്യൽ മീഡിയ വഴി ചെറിയ തോതിൽ ഇൻവിറ്റേഷൻ കൊടുത്തു. ഒരു ചെറിയ ഗ്രൂപ്പിന് മാത്രമേ വാസ്തവത്തിൽ ഇൻവിറ്റേഷൻ കൊടുത്തുള്ളൂ. എങ്കിലും ഇന്ന് ഈ കോരിച്ചെറിയുന്ന മഴയുടെ നടുവിൽ ഇത്രത്തോളം പേര് വളരെ താല്പര്യത്തോടെ കടന്നു വന്ന് സഹകരിച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി തീർത്ത് എല്ലാവരോടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളോടും ഈ സ്ഥാപനത്തിലെ എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനോടും അതിലുപരി ഈ സ്ഥാപനത്തിൻ്റെ ഫാക്കൽറ്റി മെമ്പേഴ്സിനോടും ചുമതലയുള്ള എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് തുടർന്നും ഈ സ്ഥാപനത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒന്നിച്ച് നിൽക്കുവാനും ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. അവസരം തന്നതിനും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഒരു കാര്യം ഞാൻ വിട്ടുപോയി, അതുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഇത് ലൈവ് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പവർവിഷൻ. നമുക്ക് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരോട് നന്ദി പറയുന്നു. ഈ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വിഭവസമർത്ഥമായ ആഹാരം ഒരുക്കി തരുന്ന നമ്മുടെ മെസ് മാനേജ്മെന്റിനോട് നന്ദി പറയുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഐ ഹാവ് ത്രീ അനൗൺസ്മെന്റ്സ്. മൂന്ന് കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. നമ്പർ വൺ, ഓൺ സെപ്റ്റംബർ 23rd അടുത്ത മാസം 23rd ഇതുപോലെ 9:30 ഇവിടെ വെച്ചൊരു പ്രോഗ്രാമുണ്ട്. അതായിരിക്കും ഒഫീഷ്യൽ ഇനാഗുറേഷന്. സെനറ്റ് ഓഫ് സെറാംപൂർ രജിസ്റ്റർ ഡോക്ടർ സാംതനു പ്രാത്രോ ഹാസ് എഗ്രീ ടു കം ഓവർ ഇയർ. സെറാംപൂരിൻ്റെ രജിസ്ട്രാർ ആയിരിക്കും ചീഫ് ഗസ്റ്റായിട്ട് കടന്നു വരുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഡയറിയിൽ ഈ ഡേറ്റ് ഒന്ന് കുറിച്ചിട്ടേക്കണം. അടുത്ത മാസം 23rd സെപ്റ്റംബർ 23rd എന്നുള്ള ഡേറ്റ്. രണ്ട്, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട പ്രത്യേകിച്ച് സ്റ്റുഡൻസ് അല്ല ആദ്യം ഇരിക്കേണ്ടത്, നമ്മൾ ക്ഷണിച്ച് വരിച്ച ഗസ്റ്റ് വേണം ആദ്യം ഇരിപ്പാൻ. അവർക്ക് അവസരം കൊടുക്കണം. ഗേൾസിനും ആദ്യം ഇരിക്കുവാനുള്ള അവസരമുണ്ട്. അത് കഴിഞ്ഞ് വേണം ബോയ്സ് ഭക്ഷണത്തിന് വേണ്ടി ഇരിപ്പാൻ എന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഭക്ഷണം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, 2 മണി ഇന്ന് 2 മണി സമയത്ത് ഭക്ഷണം കഴിഞ്ഞ് നേരെ ഇവിടെ വരും. സ്റ്റുഡൻസ് ഒഴികെ ബാക്കി ഇവിടെ വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഭക്ഷണം കഴിഞ്ഞ് 2 മണിക്ക് ഈ ചാപ്പലിൽ നാം ഒരല്പസമയം ഒരു മീറ്റിങ്ങിന് വേണ്ടി ഒന്ന് കൂടുന്നുണ്ട്. അതുകൂടെ സംബന്ധിച്ച് വേണമേ പോകാമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഈ പവർവിഷൻ ചാനല് അവർ സ്വന്തമായി അതും സൗജന്യമായി നമുക്ക് വേണ്ടി ആ പ്രിയപ്പെട്ടവർ അമ്മ നൽകി സഹായിച്ചതാണ്. അതിൽ പങ്കെടുക്കുന്ന എല്ലാവരോടുമുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നന്ദി സൂചകമായ ദൈവത്തോടുള്ള നന്ദി സൂചകമായ ഒരു ഗാനം അപ്പോൾ കൊയർ പാടും. അതിനുശേഷം പാസ്റ്റർ പി ജി ജേക്കബ് ഈ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം മുതൽ ഉണ്ടായിരുന്ന ഈ ദൈവദാസൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും താൻ ബെനഡിക്ഷൻ പറയുകയും ചെയ്യും. അങ്ങനെ called him Jesus. He came to love, heal and forgive. He lived and died to buy my pardon. An empty grave is dead to prove my Savior lives. Because he lives, I can face tomorrow. Because he lives, fear is gone. Because I know, yes I know, he holds my future. And life is worth the living just because he lives. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he holds my future. And life is worth the living just because he lives. How sweet to hold a newborn baby and feel the pride and joy he gives. But greater still, the calm assurance
child can face uncertain days because he lives. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes, I know, he holds my future, and life is worth the living. Because he lives, all fear is gone. Because I know, yes I know, he holds my future, and life is worth the living just because he lives. Snehavanaya Deivame Swargastha Pithave, സകലവും അവനിൽ നിന്നും അവനാലും അവഗ്രഹിക്കുമാകുന്നു എന്നുള്ള വചനപ്രകാരം സത്യത്തിലും ആത്മാവിലും ആരംഭിക്കുവാൻ നിരദാസൻ എളിയവനും കൂടെ തുടങ്ങിയ ഈ സ്ഥാപനം ഇപ്പോൾ വളരെയേറെ വ്യത്യാസമായി ആത്മീയമായ അവസ്ഥയിൽ നിന്ന് മാറിപ്പോയ വേദനയോടുകൂടെ കണ്ടിരിക്കുന്ന അവസ്ഥയിൽ എളിയവനും എത്തിയിരിക്കുന്നു. എന്നാൽ നിന്റെ സത്യാത്മാവിൽ വീണ്ടും അഭിഷിക്തരായി ശുശ്രൂഷകരായി നിയന്ത്രിച്ച് നിന്റെ നിയം പ്രകാരം മുമ്പോട്ട് പോകുവാൻ പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അടുത്തേക്കിരിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന കേൾക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നാം ഏവരോടും സകല വിശുദ്ധ ഗണങ്ങളോടുകൂടെ ഇപ്പോഴും എന്നേക്കുണ്ടാവുകയും വർദ്ധിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട ദൈവകുഞ്ഞാടിൻ്റെ മഹത്വം ഹല്ലേലൂയ 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 ദൈവത്തിൻ്റെ സ്തോത്രം.